இதாய் அல்தாரையில் ஸ்நேஹ பிதாவாம் தெய்வம் இதாய் பலிவேதியில் பரிசுத்த த்ரியேக தெய்வம் இதாய் அல்தாரையில் ஸ்நேஹ பிதாவாம் தெய்வம் இதாய் பலிவேதியில் பரிசுத்த த்ரியேக தெய்வம் வரு 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 சோதரரே நம்முடைய தெய்வத்தே வாழ்த்தா பரிசுத்தமாகுமித்ரித்வ காருண்யத்தே கும்பிடா நமுக்காராதேக்யா പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പതിനാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലിയർപ്പിക്കാം അനുരഞ്ജിതരായി തീർന്നിടാം നവബൊരു പീഡ പൊരുക്കിടാം ഗുരുവിൻ ോടിയാകും തിരുമുൻപാകെ അടച്ചിട തിരുനാളേ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തെ ചേർന്നിടാ ഒരുമയോടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിനെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടരുതേ, തുഷാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാതാകുമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന്റെ സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായും നീക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിടും ഞാൻ അനവരതം. കർത്താവേ
ദിനമങ്ങയെ വാഴ്ത്തും ഞാൻ നാഥൻ മഹിമ നിരന്യവനും പാരം സ്തുത്യനുമെന്നെന്നും പരവധിൻ മമനാദാനിൻ മഹിമയ്ക്കളവിൽ അരിവോയാ തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേയും നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായും നീക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മറ്റേനു നിത്യമവോന്നതമോ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായും നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവീശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനി, പരിപാവനാം അമർത്യനി. നിൻ കൃപ ഞങ്ങൾ കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സർവജ്ഞനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായും നീക്കും. ആമേൻ. സഹോദരരെ, പൗലോസ്ലിഹ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം അധ്യായം 4 തിരുവചനങ്ങൾ 25 മുതൽ 32 വരെ. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. അതിനാൽ വ്യാജം വെടിഞ്ഞ് ഓരോരുത്തരും അയൽക്കാരനോട് സത്യം സംസാരിക്കണം. കാരണം നാം പരസ്പരം അവയവങ്ങളാണ്. കോപിക്കാം, പക്ഷേ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപത്തിൽ സൂര്യൻ അസ്തമിക്കാതിരിക്കട്ടെ. പിശാചിന് നിങ്ങൾ ഇടം കൊടുക്കരുത്. മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കാതിരിക്കട്ടെ. പ്രത്യുത ഒന്നുമല്ലാത്തവനുമായി പങ്കുവയ്ക്കുവാൻ എന്തെങ്കിലും വേണ്ടതിന് അവൻ സ്വകരങ്ങളാൽ നല്ലത് ചെയ്തുകൊണ്ട് അധ്വാനിക്കട്ടെ. ദുഷിച്ച വാക്കൊന്നും നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടാതിരിക്കട്ടെ. എന്നാൽ കേൾവിക്കാർക്ക് കൃപ ലഭിക്കുന്നതിന് അവസരോചിതമായി പരിപോഷണത്തിനുതകുന്ന നല്ലതു മാത്രം
രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. സകല കയ്പും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടട്ടെ. ദൈവം മിശിഹായിൽ നിങ്ങളോട് ക്ഷമ കാണിച്ചതുപോലെ നിങ്ങളും പരസ്പരം ദയയുള്ളവരും അനുകമ്പയുള്ളവരും അന്യോന്യം ക്ഷമിക്കുന്നവരും ആയിരിക്കുവിൻ. ഹല്ലേലൂയാ പാടാമന്നാ, ഹല്ലേലൂയാ 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 പാടാമന്നാ, ഹല്ലേലൂയാ ഹല്ലേലൂയാ. കരുണാമയ നാം കർത്താവെങ്കൽ ശരണം തേടും മനുജം ധന്യൻ. കർത്താവല്ലോ വിശ്വം മുഴുവൻ സൃഷ്ടിച്ചെന്നും പാലിക്കുന്നു, വിശ്വസന്താനമിടുന്നെന്നും ശാശ്വതമല്ലോ തൻ വാഗ്ദാനം. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദി മുതൽക്കിന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടാമന്നാ, ഹല്ലേലൂയ 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 പാടാമന്നാ, ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപുരം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 21 വാക്യങ്ങൾ 28 മുതൽ 32 വരെ. നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, മകനെ നീ പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. അവൻ മറുപടി പറഞ്ഞു, എനിക്ക് മനസ്സില്ല. എന്നാൽ പിന്നീട് മനസ്സ് മാറ്റി അവൻ പോയി. അവൻ രണ്ടാമൻ്റെ അടുത്ത് ചെന്ന് ഇതുപോലെ തന്നെ പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ പോകാം പിതാവേ. പക്ഷേ അവൻ പോയില്ല. ഈ രണ്ടുപേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത്? അവർ പറഞ്ഞു, ഒന്നാമൻ. ഈശോ പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശികളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. എന്തെന്നാൽ യോഹന്നാൻ നീതിമാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശികളും അവനെ വിശ്വസിച്ചു. നിങ്ങളത് കണ്ടിട്ടും അവനെ വിശ്വസിക്കാത്ത വിധം പിന്നീടും മനസ്സ് മാറ്റിയില്ല. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധാത്മാവിനാൽ വനത്തിലേക്ക് നയിക്കപ്പെടുകയും 40 രാവും 40 പകലും തപസ്സനുഷ്ഠിക്കുകയും ചെയ്ത കർത്താവേ, തപസ്സിന്റെയും പ്രാശ്യത്തിന്റെയും അരൂപിയാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടായ മിശിഹായി, ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിന്റെ ബലിവസ്തുവായ മിശിഹായി, ഞങ്ങളുടെ ശരീരത്തെയും അതിൻ്റെ ദുരാസനങ്ങളെയും നിന്നോട് കൂടി ക്രൂശിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാത്താനെ പരാജയപ്പെടുത്തി ഞങ്ങൾക്ക് മാതൃകയും മനോധൈര്യവും നൽകിയ മിശിഹായി, പ്രലോഭങ്ങളെ അതിജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും മാർഗത്തിൽ ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും, ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശിഷ്ടമിത്ര പുളിത്തായെയും, ഞങ്ങളുടെ ഉപദീക്ഷനായ മാർ തോമസ് മിത്രാനെയും,
മറ്റെല്ലാ മിത്രന്മാരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, ഉണ്ണീശയുടെ വളർത്തു പിതാവും പരിശുദ്ധ കന്യാമറിയത്തിന്റെ വിരക്ത ഭർത്താവുമായ മാർയോസെ പിതാവിന്റെ മാതൃക അനുകരിച്ച് ദൈവഹിത പ്രകാരം ജീവിക്കുവാനും ദൈവം തങ്ങളെ ബലമേൽപ്പിച്ചിരിക്കുന്ന ജോലികൾ വിശ്വസ്തയോടെ നിറവേറ്റുവാനും ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധാവശ്യ പിതാവിന്റെ പ്രത്യേക മധ്യസ്ഥ സഹായത്താൽ ഈശോയിൽ കേന്ദ്രീകൃതമായ കുടുംബങ്ങൾക്ക് രൂപം കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ രൂപതയിലെ എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകിച്ച് കുടുംബനാഥന്മാരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമയം നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സമർപ്പിക്കുന്നു കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരേഖത്താൽ തെരഞ്ഞെടുത്ത അങ്ങയുടെ ജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായും നീക്കും. വരുവിൻ നമുക്ക് കർത്താവിനെ വാഴ്ത്താവനമാക്കീടാ മദ്യവിചാരങ്ങൾ വിനയമുടെന്നാളും അനുതാപത്തിൻ കണ്ണീരാ പാപകരകൾ കഴുകീടാ ആത്മാവിൽ നിറയും താപം ഏകാമീശോ മിശിഹായ വീരികയിൽ ബലിയായർപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മറിയോസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തെങ്കിലുണ്ടാകട്ടെ. ആദിപിതാവേ, ദൈവപുത്രൻ്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്ത് സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂട് രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മയും വിശുദ്ധ ബലിപീഠത്തെങ്കിലുണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. നിന്റെ സ്തുത്യർഹമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. ഉപവാസവും പ്രാർത്ഥനയും അനുതാപം വഴി പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവോട് കൂടെ ഏക സത്യം വാങ്ങുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിന് നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കനികാമരത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തരക്കപ്പെടുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തിയിരിക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രൻ നിന്ന് പുറപ്പെടുന്ന
സദാത്മാവും ജീവാത്മാവുമായ ഏക പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നാഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമേകമാമോദീസായും ക്ഷയത്തിന്റെ ഏർപ്പം സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി പാത്രികസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കനികളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. മിശയുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തിൽ മരിച്ച് ഈ ലോകത്തു നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവേൻ. മിശയുടെ കൃപയാൽ ഈ ബലി നമ്മുടെ സാധനം രക്ഷിക്കും, സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കേണമേ. എൻ്റെ സഹോദരരെ, കുർബാന നമ്മുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യ രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങു നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടി. അങ്ങയുടെ ആത്മാവോട് കൂടി. സഹോദരരെ, മിശയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. നമുക്കെല്ലാവർക്കും അടുത്താവത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിനെ നിന്ന് പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദ്യപുരം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവാൻ ഭക്തജനമായ രഹസ്യങ്ങൾ കുതാശയപ്പെടുന്നു. പുരോഹിതന്റെ മായസ്ഥം വഴി സമാധാന സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരണ സ്വരത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകകൃത്യോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോടുകൂടി. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാ തൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ആമേൻ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസഹാക് യാക്കോബ് എന്നിവതൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേനെൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായപുമാനതയുക്തപുമാം. സമാധാനം നമ്മോടുകൂടി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ സൃഷ്ടികളിൽ നിന്ന് സ്തുതിയും പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടെ അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. ആകയാൽ സ്വർഗവാസികളും ഭൂവാസികളുമായ സകലരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ
ബലവാനീശ്വരൻ പരിശുദ്ധൻ മണ്ണും വെണ്ണും നിറയുന്നു മണ്ണവനവരുടെ മഹിമകളാ ഉന്നത വീതിയിലോഷാന ദാവീദിൽ സുതരോഷാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ ഉന്നത വീതിയിലോഷാന കർത്താവായ ദൈവമേ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശ്യനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയുടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരായി ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടി.
കർത്താവേ കാരുണ്യവാനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ പിതാവിനു വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായി വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ സഹോദരി സഹോദരന്മാർക്കു വേണ്ടിയും അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടിയും ഞങ്ങളുടെ ജീവിതയാത്രയിൽ വഴിവിളക്കുകളായിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയും ഞങ്ങളുടെ നാടിൻ്റെ സമാധാനത്തിനും സമൃദ്ധിക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ അങ്ങയുടെ സന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ സകലരുടെയും പാവന സ്മരണ അങ്ങയുടെ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസയുടെ അടയാളത്താൽ മുദ്രിതരായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചെന്നും എല്ലാവരും അറിയട്ടെ. കർത്താവേ, എളിയവരായി ദാസരും അങ്ങ് നൽകിയ മാതൃക സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും ജീവദായകവും ദൈവീകവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദപുരം പ്രാർത്ഥിക്കുവൻ. സമാധാനം നമ്മോടുകൂടി. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വന്ന് നിന്റെ ദാസരുടെ കുർബാനയിൽ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായ മിശിഹായെ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തേണമേ. സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെയും കുടുംബങ്ങളെയും സമാധാനത്തിൽ ഒന്നിപ്പിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവകവും ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല പൊന്നു തമ്പുരാനെ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നേണമേ.
അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു, എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവീശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. പ്രതിദാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോരൻ ശേഷരെ അറിയിച്ച ദീർഘരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമുടനെ കൈക്കൊള്ളോ എന്നിൽ നിത്യം ജീവിക്കും നേരുമവൻ സ്വർഗം നിശ്ചയം. നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെയുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിൻ്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തി അതിനോട് സമീപിക്കാം. അനുതാപത്തിൽ നിന്ന് ലോകുന്ന ക്ഷണത്തോടെ അപരാധം നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാണ്ഡികരിച്ച് പശ്ചത്തിപ്പിച്ചുകൊണ്ടും സൗരതെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നവസാരത്തിന് നാഥനായ ദൈവത്തോട് കൃപയും പാമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലങ്ങളും വെടിഞ്ഞ് അവിടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുത്തിലും വിദ്വേഷത്തിൽ നിന്ന് അവിടെ ആത്മാക്കളെ വ്യക്തമാക്കാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ ഇവ ഞങ്ങളുടെ ശരീരയുടെ ഉയർപ്പിനും ആത്മാവിനെ രക്ഷിക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കേണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തുഷാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടി. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി.
ഏക പിതാവ് പരിശുദ്ധനാകുന്നു, ഏക പുത്രൻ പരിശുദ്ധനാകുന്നു, ഏക രൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. ജീവൻ പകരുമോരൗഷധമല്ലോ ഭൂവിനു നൽകുന്നീശോനാഥൻ. സോദരരെ വന്നനുതാപത്തോട് കൈക്കൊള്ളാമീദ്യരഹസ്യം. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. വരുവിൻ, ഉപവാസവും പ്രായശ്ചിത്തവും വഴി പാപകർമ്മങ്ങൾ കഴുകി കളയുന്ന ആത്മീയ ശക്തി നമുക്ക് പ്രാപിക്കാം. ഭയഭക്തിയോടും സ്നേഹത്തോടും കൂടി നമുക്ക് അവിടുത്തെ തിരുശക്തങ്ങൾ സ്വീകരിക്കാം. പരിശുദ്ധാത്മാനഗ്രഹാരത്താൽ ശുദ്ധർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഇരസങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവ് ദൈവത്തിന് സ്തുതിയും നന്ദിയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായും നയിക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ
ജീവദായകവും ദൈവീകവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥായം നീക്കും. ആമേൻ. തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കരമായിച്ച് കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹീത ജനമേ, കർത്താവിൻ്റെ മേച്ചിൽ സ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലം കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Novena, pray to Saint Joseph. O Saint Joseph, whose protection is so great, so strong, so prompt before the throne of God, I place in you all my interests and desires. O Saint Joseph, do assist me by your powerful intercession and obtain for me from your divine Son all spiritual blessings through Jesus Christ our Lord, so that having engaged here below your heavenly power, I may offer my thanksgiving and homage to the most loving of fathers. O Saint Joseph, I never weary contemplating you and Jesus asleep in your arms. I dare not approach while he reposes near your heart. Press him in my name and kiss his fine head for me, and ask him to return the kiss when I draw my dying breath. Saint Joseph, patron of departing souls, pray for us. Amen. വിശുദ്ധ ഔസേപിതാവിൻ്റെ വണക്കമാസം 6-ാം തീയതി ജപം. ദേവകുമാരൻ്റെ വളർത്തുപിതാവായ വിശുദ്ധ ഔസേപ്പെ, അങ്ങേക്ക് ഈശോമിശിഹായുടെമേലുള്ള അധികാരം എത്ര അത്ഭുതാവഹമാണെന്ന് ഞങ്ങൾ ഗ്രഹിക്കുന്നു. പുണ്യപിതാവേ, അങ്ങ് ആഗ്രഹിക്കുന്നതൊന്നും ഈശോമിശിഹ നിരസിക്കുകയില്ലെന്ന് ഞങ്ങൾക്കറിയാം. ആയതിനാൽ ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളിലും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഈശോയെ പൂർണ്ണമായി അനുകരിക്കാനും ഉത്തമ ക്രിസ്ത്യാനിയായി ജീവിക്കാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് ഈശോയുടെ കൂടെയും ഈശോയ്ക്ക് വേണ്ടിയും എല്ലാം പ്രവർത്തിച്ചതുപോലെ ഞങ്ങളും എല്ലാം ഈശോയ്ക്ക് വേണ്ടി ചെയ്യാൻ പ്രാപ്തരാക്കട്ടെ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനെ പ്രതീക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സുഹൃത ജപം. ദേവകുമാരൻ്റെ വളർത്തു പിതാവേ, ഞങ്ങളുടെ ആവശ്യനേരത്ത് ഞങ്ങളെ സഹായിക്കണമേ. ദേവകുമാരൻ്റെ വളർത്തു പിതാവേ, ഞങ്ങളുടെ ആവശ്യനേരത്ത് ഞങ്ങളെ സഹായിക്കണമേ. ദേവകുമാരൻ്റെ വളർത്തു പിതാവേ, ഞങ്ങളുടെ ആവശ്യനേരത്ത് ഞങ്ങളെ സഹായിക്കണമേ. സഹായിക്കണമേ.
സുവിശേഷം അധ്യായം 13 വാക്യങ്ങൾ 1 മുതൽ ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അത്താഴ സമയത്ത് പിശാജ് ശമയോൻ്റെ പുത്രനായ യൂദാസ് കറിയോത്തായുടെ മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ തോന്നിച്ചു. പിതാവ് സകലതും തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിങ്കിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും യേശു അറിഞ്ഞു. അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തുവാലയുടെ തരയിൽ കെട്ടി, അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന തുവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി. അവരുടെ പാദങ്ങൾ കഴുകിയതിന് ശേഷം അവൻ മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങളറിയുന്നുവോ? നിങ്ങളെന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു, അത് ശരി തന്നെ. ഞാൻ ഗുരുവും കർത്താവുമാണ്. നിങ്ങളുടെ കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃക നൽകിയിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൃത്യൻ യജമാനേക്കാൾ വലിയവനല്ല, അയക്കപ്പെട്ടവൻ അയച്ചവനേക്കാളും വലിയവനല്ല. ഈ കാര്യങ്ങൾ അറിഞ്ഞ് നിങ്ങൾ ഇതനുസരിച്ച് പ്രവർത്തിച്ചാൽ അനുഗ്രഹീതർ.
ബഹുമാനപ്പെട്ട വികാരി ബനേച്ച, ക്രിസ്തുവിലെ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ഇന്നലെ ഞാൻ സൂചിപ്പിച്ചായിരുന്നു ഇന്ന് നമ്മൾ വീടിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. വീടിനെ കുറിച്ച് സത്യത്തിൽ ബൈബിളിൽ ഒരുപാട് റെഫറൻസസ് ഉള്ളത് നിങ്ങൾക്കറിയാവല്ലോ. പ്രത്യേകിച്ചും പൗലോസ് ലീഹയുടെ ഒക്കെ ലേഖനത്തിൽ ഭാര്യമാരെങ്ങനെ ചെയ്യണം, ഭർത്താക്കന്മാരെങ്ങനെ ചെയ്യണം, കുട്ടികളോട് അപ്പന്മാരെ മാതാപിതാക്കളോട് കുട്ടികൾ എങ്ങനെ ചെയ്യണം, ഇങ്ങനെ നമ്മൾ ധാരാളം റെഫറൻസസ് നമുക്ക് പുതിയ നിയമത്തിലുണ്ട്. നമ്മളിതൊന്നുമല്ല എടുത്തത്. നമ്മളെടുത്തത് എന്താണെന്ന് നമ്മളിപ്പോൾ വായിച്ച് കേട്ടു. യേശു കാല് കഴുകിയതാണ്. നമ്മൾ കുടുംബജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താ ഇതെടുക്കണത് എന്നൊരു വിശദീകരണം വേണമെന്ന് തോന്നുന്നു. എൻ്റെ സഹോദരങ്ങൾ, ഇന്നലെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ പറയുന്നത് മുഴുവനും ഈ യേശുവിനെ വെച്ചുകൊണ്ടാണ്. യേശു ഇങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ലെന്നുള്ളതാണ്. മറ്റൊരു ഓപ്ഷൻ ഇല്ല. ഇപ്പോൾ യേശു നമ്മുടെ ദൈവമെന്ന് പറയണത് 6 അടി നീളമുള്ള ഒരൊറ്റ മുറിവാണെന്ന് നമ്മൾ കണ്ടു. 6 അടി നീളമുള്ള ഒരൊറ്റ മുറിവാണ്, തല മുതൽ കാലു വരെ ഒറ്റ മുറിവായിട്ട് നിൽക്കുന്നവനാണെങ്കിൽ പിന്നെ മുറിവേറ്റവർക്കേ ഉള്ളൂ അവൻ്റെ രാജ്യത്തിൽ സ്ഥാനം. വളരെ സിമ്പിൾ. നമ്മുടെ ദൈവം അതാണെങ്കിൽ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ലെന്നുള്ളതാണ്. അതേ രീതിയിൽ നമുക്ക് ഈ യേശുവിലേക്ക് നമ്മൾ ഒരു കുടുംബജീവിതമായിട്ട് ബന്ധപ്പെടുത്തി ഈ സത്യത്തിൽ പറയാനുള്ളതൊക്കെ എന്താണ് പറയേണ്ടതെന്ന് പോലും ആവശ്യമില്ലാത്ത വിധത്തിൽ അത്രയും ലളിതമാണെന്നുള്ളതാണ്. ഈ നമ്മുടെ യേശുവിലൂടെ മുമ്പോട്ടേക്ക് വയ്ക്കപ്പെട്ട ദൈവികതയും ആത്മീയതയും ഒക്കെ വളരെ ലളിതമാണെന്നുള്ള, വളരെ ലളിതമാണ്. ലളിതം എന്ന് വെച്ചാൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ എല്ലാം തലക്കീഴ്മേൽ മറിക്കണ പരിപാടിയാണ്, തലക്കീഴ്മേൽ മറിക്കണ പരിപാടിയാണ്. വെറുതെ പറയാം, ഇത് ഇപ്പം അംബാനിയുടെ നാടാണല്ലോ, അതുകൊണ്ട് ഞാൻ പറയുകയാണ് കേട്ടോ. അംബാനി ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ ഏറ്റവും ബുദ്ധിമാൻ ആരാണ്? ഒന്നാമത് എത്തുന്നവർ അംബാനി, ടാറ്റ ബിർള അങ്ങനെയുള്ളവരാണല്ലോ ഈ വലിയ ബുദ്ധിമാന്മാർ. യേശു മാത്രമാണ് ധനികനെ ഭോഷ എന്ന് വിളിച്ചത്. അംബാനിയെ ഭോഷ എന്ന് വിളിച്ചവൻ്റെ പേരാണ് യേശു. അപ്പോൾ നോക്കൂ, അവൻ ഈ ഏറ്റവും ബുദ്ധിമാന്മാരെ ഭോഷ എന്ന് വിളിക്കുകയാണ്. ശ്രദ്ധിക്കണേ, വെറുതെ ആ, അതായത് നമ്മൾ ഒരിക്കൽ പോലും മുമ്പേ പറഞ്ഞ പേരുകൾ നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. ടാറ്റ ബിർള അല്ലേ, അംബാനി, ആരും ഒരിക്കൽ പോലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എന്നാലും അവരുടെ പേരുകൾ നമുക്കറിയാം, ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ എല്ലാ ദിവസവും കാണുന്ന ചിലരുടെ പേരുകൾ നമുക്കറിയത്തില്ല. ഇപ്പം ഉദാഹരണത്തിന് പാൽക്കാരൻ, പത്രക്കാരൻ, പ്ലംബർ, ഇലക്ട്രീഷ്യൻ, ഒരു എന്നും കാണുന്ന പക്ഷേ പേരറിയത്തില്ല. നേരെ തിരിച്ചാ യേശു. ഒരു ഉപമ, ധനവാനും ലാസറും. പിച്ചക്കാരന് പേരുണ്ട് ലാസർ, അംബാനിക്ക് പേരില്ല ധനവാൻ. നോക്കൂ, എല്ലാം കീഴ്മേൽ മറിക്കണ പരിപാടിയാണ്. അപ്പോൾ ഈ യേശുവിനെ വ്യക്തമാക്കാൻ നമ്മുടെ ഫ്രെയിം വർക്ക് മാറ്റുക എന്നുള്ളതാണ്. ഫ്രെയിം വർക്ക് മാറ്റുക. അംബാനി ഞാനൊരു ഫിഗറേറ്റീവ്, ഒരു ആലങ്കാരികമായിട്ട് പറയണതാണ്. പുള്ളിക്കാരൻ്റെ ലോജിക്ക് വെച്ചല്ല നമ്മൾ ഇതിനെ കാണുന്നത്. യേശു എന്ന് പറയണത് അംബാനിയുടെ ലോജിക്ക് വെച്ച് മനസ്സിലാക്കാൻ പറ്റുമോ? തലയുടെ ലോജിക്ക്. അവൻ കൂടുതലും നെഞ്ചുകൊണ്ട് ജീവിച്ച, നെഞ്ചുകൊണ്ട്. ഉദാഹരണത്തിന് യേശു എന്താ പറഞ്ഞത്? നിങ്ങൾ ആരെ കണ്ട് പഠിക്കണമെന്നാണ് പറഞ്ഞത്? അന്നത്തെ കാലത്തെ വലിയവരെ കണ്ട് പഠിക്കണമെന്ന് അവൻ പറഞ്ഞിട്ടില്ല. അവൻ പറഞ്ഞു മാനത്തൂടെ പറക്കുന്ന കിളിയെ കണ്ട് പഠിക്കൂ. കിളിയെ കണ്ട് ആരോട് നമ്മളോട് പറയുകയാണ്? കിളിയെ കണ്ട് പഠിക്കുകയും പാടത്തെ പൂവിനെ കണ്ട് പഠിക്കുകയും വേറൊരിടത്ത് പറയുന്നുണ്ട് ഈ കുഞ്ഞുങ്ങളെ കണ്ട് പഠിക്കുകയും. ഇതൊക്കെ ബുദ്ധിമാന്മാർ ചെയ്യണ പരിപാടിയാണോ? നമ്മൾ പറയുന്നത് വലിയവരെ കണ്ട് പഠിക്കണം. യേശു പറഞ്ഞ നേരെ തിരിച്ചാണ്. കിളിയെ കണ്ട് പഠിക്കുക, പൂവിനെ കണ്ട് പഠിക്കുക, കുട്ടികളെ കണ്ട് പഠിക്കുക എന്ന് വെച്ചാൽ വീണ്ടും ഈ തലയുടെ കാര്യങ്ങൾ അവനൊന്നും പറഞ്ഞിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നെഞ്ചിൻ്റെ ചില കാര്യങ്ങളാണ്, വളരെ ലളിതമായ കാര്യം. ഈ കുഞ്ഞ് എന്താണ് ഈ കുട്ടിയെ കണ്ട് പഠിക്കാനിരിക്കണത്? അത്രയും ലളിതമാണ് ആത്മീയത, അത്രയും തലകീഴ്മേൽ നിൽക്കലാണ് ആത്മീയത. നമ്മൾ വലുതെന്നൊക്കെ കരുതുന്ന എല്ലാത്തിനെയും ഇല്ലാതാക്കലാണ്, നമ്മൾ വളരെ അവഗണിക്കുന്ന ചില കാര്യങ്ങളെ പൊക്കിയെടുക്കലാണത്. ഈ രീതി, ഇതേ ലോജിക്കിലാണ് ഇന്നത്തെ വായനയെ നമ്മൾ കാണേണ്ടത്. നമ്മൾ വായിച്ച് കേട്ടല്ല, ഒന്ന് ആലോചിക്കൂ. ശരിക്കും അതൊന്ന് ഫീൽ ചെയ്യണം നമുക്ക്, ഫീൽ ചെയ്യണം നമുക്കത്. ആരാണ് നമ്മുടെ ദൈവം? ആരാണ് ഈ ദൈവം എന്നൊക്കെ പറയുന്ന സംഭവം?
അതാണിത്. സഹോദരങ്ങളെ, മരിക്കുന്നതിൻ്റെ തലേ രാത്രിയാണ് അവൻ അത് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാം. മരിക്കുന്ന തലേ രാത്രി, അതായത് തൻ്റെ 3 കൊല്ലം ഊണിലും ഉറക്കത്തിലും കൂടെയുണ്ടായിരുന്ന 12 പേർ. കാരണം ബാക്കി എല്ലാ പഠിപ്പിക്കലുകളും അവൻ നടത്തുന്നത് ആൾക്കൂട്ടത്തിന് മധ്യത്തിലൊക്കെ വെച്ചാണ്. ഇത് അത്രയും പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് ഇത് മിസ് ചെയ്യരുത്. തൻ്റെ ശിഷ്യന്മാർക്ക് അത്രയും പ്രാധാന്യമുള്ള അതുകൊണ്ടാണ് ഈ 12 പേർ മാത്രം, കാരണം ആൾക്കൂട്ടത്തിൻ്റെ ബഹളത്തിൽ ഒന്നും മിസ്സായി പോവരുത്. അതുകൊണ്ട് ഈ 12 പേരെ മാത്രം വിളിച്ച്, തൻ്റെ ചങ്കോട് ചേർന്ന് നിൽക്കുന്ന ഇവരെ മാത്രം വിളിച്ചൊരു മുറിക്കകത്തേക്ക് പോയിട്ട് അവൻ ചെയ്ത കാര്യങ്ങളാണ് എന്ന് മരണത്തിൻ്റെ തലേ രാത്രി. അപ്പോൾ വളരെ സിഗ്നിഫിക്കൻ്റ്, വളരെ പ്രാധാന്യമുണ്ട് ഇതിന്. നമ്മൾ പറയാറില്ല ഈ വലിയ മനുഷ്യരൊക്കെ അവർ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് മരണക്കിടക്കയിൽ വെച്ചൊക്കെ പറയണത് വളരെ പ്രാധാന്യമുള്ളതാണ്. അത് മറ്റ് പഠിപ്പിക്കലുകൾ പോലെ അല്ല. അതുപോലെ അവൻ പിന്നെ അവൻ ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ, ഇതിന് ശേഷം പിന്നെ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ അവൻ അവസാനം അവന് ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമാണിത്. അവസാനം ഇത് നിങ്ങൾ മറക്കരുത്. മരിക്കുന്ന തൊട്ടു മുമ്പുള്ള, എന്ന് വെച്ചാൽ 33 കൊല്ലത്തെ അവൻ്റെ ജീവിതവും പ്രവർത്തനവും സന്ദേശവും കാച്ചി കുറുക്കിയെടുത്താൽ ഇത്രയേ ഉള്ളൂ, കാലു കഴുകുക. അതുകൊണ്ട് പുതിയ നിയമത്തിൽ 2 കൽപ്പനകൾ ഇല്ല. അതിനെയും ചുരുക്കി അവൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃക തരുന്നു, ഒരൊറ്റയൊന്ന്. നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ കാലുകൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം കാലുകൾ കഴുകുക. ഈ സുവിശേഷം മുഴുവൻ അരച്ച് കലക്കി എടുത്താൽ ഇത്രയേ ഉള്ളൂ, കാലു കഴുകുക. ഇതാണ് നിങ്ങളുടെ ദൈവമെങ്കിൽ, ഈ ദൈവമാണ് നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്ന കർത്താവ്, ഈ വീടിന്റെ നായകൻ എങ്കിൽ ആ വീട്ടിലുള്ളവർ എന്ത് ചെയ്യണം? വളരെ ലളിതമാണ് പിന്നെ കാര്യങ്ങൾ. നിങ്ങൾ പരസ്പരം കൈകോർത്ത്, നമ്മൾ വീട്ടിലേക്ക് പതുക്കെ ഇറങ്ങുകയാണ്, പരസ്പരം കൈകോർത്ത് പിടിച്ചപ്പോ ഒരു ചോദ്യം ചോദിച്ചു വന്ന് അച്ഛൻ നിങ്ങളോട്, മിശിഹായുടെ കൽപ്പന അനുസരിച്ച് നിങ്ങൾക്ക് ഭാര്യയായി സ്വീകരിക്കാൻ പറ്റുമോ അവളെ, ഭർത്താവായി സ്വീകരിക്കാൻ പറ്റുമോ അവനെ? മിശിഹായുടെ കൽപ്പന, ഒരൊറ്റയൊന്ന് കാലു കഴുകാൻ പറ്റുമോ? ഇത് വെച്ചിട്ടാണ് നമ്മൾ, ഇത്രയേ ഉള്ളൂ, ഈ ഇനി 1 മണിക്കൂർ നീട്ടി പറയുന്നത് സത്യത്തിൽ ഇത്രയേ ഉള്ളൂ. ഇതിനെ നെഞ്ചിലേക്ക് ആവാഹിച്ചാൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. വളരെ ലളിതവുമാണ് കേട്ടോ, വീണ്ടും പറയട്ടെ. അത് നമ്മളങ്ങനെ പതുക്കെ ഇത് ഈ യേശുവിനെ വെച്ചുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങുന്നു. നിങ്ങളുടെ വീട്ടകമാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് ഞാൻ ഒന്നുകൂടെ പറയട്ടെ. വീട്ടകം, വീടിനെ കുറിച്ചാണ് പറയാനുള്ളത്. അപ്പോൾ ഒരു ന്യായമായ സംശയമുണ്ടാവും ചിലർക്കെങ്കിലും, സന്യാസിക്ക് എന്താണ് വീടിനെ കുറിച്ച് ഇത്രേ അറിയാവുന്നത് എന്നുള്ള ന്യായമായ നിങ്ങളുടെ സംശയമുണ്ട്. അതിനൊന്നും മറുപടി പറഞ്ഞോട്ടെ, പ്രായോഗികമായ ഒരു അറിവിൽ നിന്നുകൊണ്ടല്ല ഞാനിത് സംസാരിക്കണത്. ആകെ അറിയാവുന്നത് അറിയാന്ന് പറയണില്ല, പറയാൻ ശ്രമിക്കണത് ഈ പുസ്തകമാണ്. 1, 2 അത് വെച്ച് ചിലത് പറയാനുണ്ട്. 2, ഞാൻ ഒരു വീട്ടിൽ താമസിച്ചിട്ടുള്ളത് എൻ്റെ 15 വയസ്സ് വരെയാണ്, എൻ്റെ സ്വന്തം വീട്ടിൽ. അതിനുശേഷം പിന്നെ വീടിന് വെളിയിലായിരുന്നു താമസം, ഹോസ്റ്റൽ, സെമിനാരി, പിന്നെ ആശ്രമം, അങ്ങനെ പോകുന്നു. ഇത്തിരി പറയട്ടെ, ഇപ്പോൾ എനിക്ക് വയസ്സ് 46 ആയി. ഇത്രയും നാളിനിടയിൽ ഞാൻ ജീവിച്ച 15 വർഷമാണെന്ന് പറഞ്ഞല്ലോ വീട്ടിൽ. ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ ഇടം ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ വീടാണ്. അത്രയും സുന്ദരമായ ഒരു ഇടം ഞാൻ ഇന്നുവരെ വേറൊരിടത്തും കണ്ടിട്ടില്ല. ഞാനെന്ന സന്യാസി ശരിയാണെന്നല്ല, പക്ഷെ ഞാൻ പറഞ്ഞു, ഞാനെന്ന സന്യാസിക്ക് പള്ളിയേക്കാൾ എനിക്ക് സുന്ദരം എൻ്റെ വീടാണ്. സത്യത്തിൽ ഈ ഇന്നലെ ഞാൻ പറഞ്ഞു വന്ന ഓർമ്മയിൽ ഇന്ന് പറയാൻ പോകുന്ന ചില ഉദാഹരണങ്ങളൊക്കെ, അല്ലെ നാളെ പറയാൻ പോകുന്നത് ഒക്കെ വീടുമായി ബന്ധപ്പെട്ടതാണ്. അതിനർത്ഥം പിന്നീടുള്ള ജീവിതത്തിലും എനിക്ക് കാര്യമായിട്ടുള്ള ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാനില്ലെന്നും കൂടിയാണ്. മനസ്സിൽ പച്ച പിടിച്ച് നിൽക്കുന്ന സുന്ദരമായിട്ടുള്ള ഓർമ്മകളൊക്കെ 15 കൊല്ലം കൊണ്ട് തീർന്നുപോയി എന്നും ഞാൻ വിചാരിക്കുന്നു. പിന്നീടുള്ള യാത്രകൾ അത്രയും നല്ല ഓർമ്മകൾ ഇല്ലെന്നല്ല, എങ്കിലും തന്നിട്ടില്ല. അങ്ങനെ വീട്ടിൽ 15 കൊല്ലം ജീവിച്ച്
വീടിനെ കുറിച്ച് ചില സ്വപ്നങ്ങൾ എനിക്കുണ്ട്. അതിൻ്റെ പ്രായോഗികത എനിക്ക് അറിയത്തുമില്ല. ആ സ്വപ്നങ്ങളാണ് ഈ വീടിനെ കുറിച്ച് ചിലതൊക്കെ പറയാൻ എന്നെ നിർബന്ധിക്കുന്നത്. വീടിനെ കുറിച്ചുള്ള ചില സ്വപ്നങ്ങൾ, പിന്നെ ഈ നമ്മുടെ യേശുവും, അത് വെച്ചിട്ട് ചില കാര്യങ്ങളൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ കാറ്റഗിസത്തിന് വേദപാഠത്തിന് പഠിച്ചൊരു കാര്യം ഓർക്കുന്നുണ്ടാവും, ഭൂമിയിലെ സ്വർഗം ഏതാണ്? വീടെന്നായ നമ്മൾ പഠിച്ചിട്ടുള്ളൂ, വീടെന്നാണ് നമ്മൾ പറയുന്ന, പള്ളിയാന്നാണ് അല്ല. വേദപാഠം പഠിപ്പിക്കുന്നത് ഭൂമിയിലെ സ്വർഗം വീടാണെന്നാ, പള്ളിയാണെന്നല്ല. അത് ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. യേശു ഒന്ന് ആലോചിച്ച് നോക്കൂ, യേശു എന്താ പറഞ്ഞത്? എൻ്റെ പള്ളിയിൽ ഒരുപാട് വാസസ്ഥലം ഉണ്ടെന്നാണോ? അല്ല, യേശു പഠിപ്പിച്ചത് എൻ്റെ ഭവനത്തിൽ ഒരുപാട് വാസസ്ഥലമുണ്ട്. അവൻ സ്വർഗത്തെ പോലും കാണുന്നത് പള്ളിയായിട്ടല്ല, വീടായിട്ടാണ്. ഈ വീട് വിട്ട് ഇറങ്ങിപ്പോന്ന യേശു പഠിപ്പിക്കുന്ന ഉപമകളിലൊക്കെ പള്ളിയല്ല, ദേവാലയമല്ല, വീടാണ് പറഞ്ഞത്. എത്ര എത്ര ഉപമകൾ അല്ലേ, വീട്ടന്തരീക്ഷവുമായിട്ട് ബന്ധപ്പെട്ട്. അത് അടയിരിക്കുന്ന തള്ളക്കോഴി വീട്ടിലെ കോഴിയാണത്, മാവ് കുഴയ്ക്കുന്ന അമ്മ കുഴച്ച മാവ് വീടാണ് അന്തരീക്ഷം. ധൂർത്തപുത്രൻ, ഇപ്പൊ ഇന്ന് നമ്മൾ കുർബാനയ്ക്ക് വായിച്ച അപ്പനും രണ്ടു മക്കളും വീടാണ്. പള്ളിയുമായി ബന്ധപ്പെടുത്തി അവൻ ഉപമകളൊന്നും പഠിപ്പിച്ചിട്ടില്ലെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ യേശുവിൻ്റെയും മനസ്സിൽ എവിടെയോ വീട് എപ്പോഴും ഇങ്ങനെ ജ്വലിച്ചു നിന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ ഈ ബൈബിളിലൊക്കെ കാണുന്ന സ്നേഹത്തിൻ്റെ പരകോടി എന്താണ്? എന്താണ് ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ പഴയ എവിടെയെങ്കിലും പഠിപ്പിച്ചതായിട്ട്? ഒരു കപ്പൂച്ചിനച്ഛൻ തൻ്റെ കപ്പൂച്ചിൻ സഹോദരനെ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കില്ലെന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. കപ്പൂച്ചിനച്ഛൻ കപ്പൂച്ചിനച്ഛനെ മറന്നാലും നല്ല ദൈവം പറയണത്, പിന്നെയോ അമ്മ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കില്ല. അതിനർത്ഥം ദൈവത്തിന് പോലും സങ്കല്പിക്കാനാവുന്ന സ്നേഹത്തിൻ്റെ പരകോടി സന്യാസികളുടെ ഇടയിലുള്ള സ്നേഹബന്ധമല്ല, അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധമാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെയെ ബൈബിള് പറയണത് സ്ത്രീയും പുരുഷനും, ഉത്തമഗീതം, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധമാണ്. അപ്പോൾ ബൈബിളിൽ പോലും ഈ സ്നേഹത്തിൻ്റെ ഒരു ക്ലൈമാക്സ് നിങ്ങളുടെ ഇടയിലുള്ള ജീവിതമാണ്. അതുകൊണ്ടായിരിക്കാം ഈ വേദപാഠം ഈ ഭൂമിയിലെ സ്വർഗമായിട്ട് അടയാളപ്പെടുത്തുന്നത് വീടിനെയാണ്. വീട്ടിൽ സംഭവിക്കുന്നതൊക്കെ സ്വർഗത്തിലും സംഭവിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഇങ്ങനെ ജനറലായിട്ട് പറയുന്നതിലും നല്ലത് ചില ഇങ്ങനെ പറയുന്ന ചില തെളിവുകൾ ഉണ്ടാവണമല്ലോ. ഞാൻ കണ്ടിട്ടുള്ളതോ കേട്ടിട്ടുള്ളതോ ആയിട്ടുള്ള ചില വീടുകളെയോ ചില വീടും വീട്ടിനകത്തുള്ളവരെ ഒന്നും ഞാൻ പരിചയപ്പെടുത്താൻ വെറുതെ. അതായത് ഈ എൻ്റെ ഈ സന്യാസയാത്രയിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, വീടാണ് ഒരാളെ സ്വർഗത്തിലെ ക്രിസ്തുവിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത്. വീട് ഒരാളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നിടത്തോളം മറ്റൊന്നും കാര്യമായിട്ട് അടുപ്പിക്കുന്നൊന്നും ഞാൻ വിചാരിക്കണില്ല. വീടാണ് ഒരാളെ ക്രിസ്തുവാക്കി മാറ്റണത്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയട്ടെ. ജീവിതയാത്രയിൽ കാണുകയോ കേൾക്കുകയോ ചെയ്ത ചില ക്രിസ്തുമാരെ ഒന്ന് പരിചയപ്പെടുത്തുക. എൻ്റെ അപ്പൻ്റെ മൂത്ത പെങ്ങളുടെ ഭർത്താവ്, എൻ്റെ അപ്പൻ്റെ മൂത്ത അളിയൻ, ഒരു ഒരു ആവറേജ് കുടുംബം, സാമ്പത്തികമായിട്ട് പണ്ട് കാലത്ത്, പിന്നെ കാഞ്ഞിരപ്പള്ളി ഏരിയയാണ് ഞങ്ങൾ. അവിടെ റബ്ബർ, ചെറിയൊരു റബ്ബർ തോട്ടം, സ്വയം അത് റബ്ബർ ടാപ്പൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു കാലം. അങ്ങനെ രണ്ടാൺമക്കൾ, ഭാര്യ, അങ്ങനെ പോകുന്നു. അങ്ങനെ അതിനിടയ്ക്കാണ് ഇദ്ദേഹത്തിന് ചില ശാരീരിക അസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ടാവണത്. പക്ഷേ അദ്ദേഹം പറഞ്ഞ കൂടി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പോയി ഡോക്ടറെ കാണാം. ഇവർ ഭാര്യയും പിള്ളേരൊക്കെ ചോദിക്കുന്നു ഡോക്ടറെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ എന്താണ് പറ്റി? കുഴപ്പമൊന്നുമില്ല, ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉള്ളൂ. ഭാര്യയുടെയും പിള്ളേരുടെ മുമ്പ് വെച്ചിട്ട് ഇദ്ദേഹം മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇടയ്ക്ക് അസ്വസ്ഥത കൂടുന്നുണ്ട്, ഇടയ്ക്ക് ആശുപത്രിയിൽ പോകുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്, എല്ലാ ദിവസവും രാവിലെ പോയി റബ്ബർ ടാപ്പിംഗ് നടത്തുന്നുണ്ട്, ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുക. ഒരുപാട് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അവർ തിരിച്ചറിഞ്ഞത് ഈ അപ്പന് ബ്ലഡ് ക്യാൻസർ ആയിരുന്നെന്ന്. ഒരുപാട് നാളുകൾ ഈ മനുഷ്യൻ അത് മറച്ചു വെച്ചു. മരണത്തിലേക്ക് നടന്നടുക്കുകയാണെന്ന് ഉറപ്പുണ്ടായിട്ടും തന്നെ ചികിത്സിക്കാനുള്ള വക കാര്യമായിട്ട് വീടിന് ഇല്ലെന്ന് തിരിച്ചറിഞ്ഞ് അതെല്ലാം ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി വെച്ചിട്ട് പതുക്കെ പതുക്കെ മരണത്തിലേക്ക് നടന്നു നീങ്ങി ഈ മനുഷ്യൻ ക്രിസ്തുവല്ലെങ്കിൽ പിന്നെ മറ്റാരാണ്? തന്നെ തന്നെ ആടുകൾക്ക് വേണ്ടി ബലിയർപ്പിച്ച ഇടയനാണ് യേശുവെന്ന് യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അപ്പൻ്റെ മൂത്തയളിയൻ അത് തന്നെയാണ്. തൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഇങ്ങനെ ഇല്ല തേഞ്ഞു തീർന്ന് ഇല്ലാതായവൻ്റെ വിളിക്കുന്ന പേരാണ് ക്രിസ്തു എന്നുള്ളത്. വീട് ഒരാളെ ക്രിസ്തുവാക്കി മാറ്റുന്നു. മറ്റൊന്ന് ബോബിയച്ചിൻ്റെ ഒരു ടോക്കിൽ കേട്ട ഒരു അപ്പനാണ്, ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ കൈകൂപ്പുന്നു ആ മനുഷ്യൻ്റെ മുമ്പിൽ.
ആ അപ്പനെ കുറിച്ചൊന്ന് പറയട്ടെ, അച്ഛന്റെ ടോക്കിൽ നിന്ന് കേട്ടതാണ്, ഏകദേശം ഓർമ്മയാണ്, കൃത്യമൊന്നുമല്ല. യു ടേക്ക് ദ മെസ്സേജ്. അച്ഛനോട് ആരോ പറഞ്ഞത്, അച്ഛന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആരോ പറഞ്ഞത്, ഈ ടെർമിനലി ഇൽ പേഷ്യൻസ് ഉണ്ടല്ലോ, രക്ഷപ്പെടാൻ നിവൃത്തിയില്ലാതെ ഇങ്ങനെ അത്യാവശ്യം ചികിത്സയൊക്കെ ആയിട്ട് പോകുന്ന ക്യാൻസർ അങ്ങനത്തെ സെന്ററുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു കൊച്ചുകുഞ്ഞ് അവന് ക്യാൻസറാണ്, അവൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ് കൊച്ചുകുട്ടി. ആ അപ്പോൾ കുട്ടിയെ അവിടെ ഐ സി യു പോലെയുള്ള ഏതോ സെൻറ്റർ ഇവിടെ അഡ്മിറ്റ് ആക്കുന്നു. അപ്പോൾ ഇവിടെ ബാക്കി പേഷ്യൻസ് മാത്രം നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ രാത്രിയിൽ ഈ കഥകിൻ്റെ ഈ ഗ്ലാസ്സിൽ കൂടെ അപ്പൻ നോക്കുമ്പോൾ ഈ കുഞ്ഞ് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക, കുഞ്ഞിന് ഉറങ്ങാൻ പറ്റണില്ല. അപ്പോൾ നേഴ്സ് വെളിയിൽ വന്നപ്പോൾ നേഴ്സിനോട് അപ്പൻ പറഞ്ഞു, അവൻ എന്നെ കെട്ടിപ്പിടിക്കാതെ അവൻ ഉറങ്ങില്ല, എന്നെ കെട്ടിപ്പിടിച്ചില്ല അവൻ ഉറക്കം വരില്ല, അതുകൊണ്ട് എന്നെയും കൂടെ ഒന്ന് നിർത്താൻ അനുവദിക്കണം. പറഞ്ഞപ്പോൾ ഒരു പരിപാടി, ഒരു രക്ഷയില്ല, ആരെ നിർത്തുന്ന പരിപാടിയില്ല, അപ്പോൾ നിവൃത്തിയില്ല. അപ്പോൾ അപ്പൻ ഈ നേഴ്സിനോട് പറഞ്ഞു, എന്നാൽ അവനോട് ഒരു കാര്യം പറ, മോനെ നീ അവിടെ ഒന്ന് എന്നെ ഒന്ന് ഒരു 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 മിനിറ്റ് ഒന്ന് സംസാരിക്കാൻ അനുവദിക്കുകയും, അങ്ങനെ തന്നെ ഒരു മിനിറ്റ് ഒന്ന് സംസാരിക്കുക. അപ്പോൾ ഓക്കെ കയറി ഒന്ന് പെട്ടെന്ന് കണ്ടിട്ട് ഇറങ്ങുക. അപ്പോൾ അപ്പൻ കുഞ്ഞിൻ്റെ അടുത്ത് ചെന്ന് ഈ നേഴ്സ് അത് നേഴ്സോ ഡോക്ടറോ ആരോ ആ കേൾക്കുക അത്. അപ്പൻ പറഞ്ഞു, മോനെ നീ എന്തിനാ ഉറങ്ങാതിരിക്കണത്, നമ്മൾ എല്ലാ ദിവസവും കെട്ടിപ്പിടിച്ചല്ലേ കിടന്നുറങ്ങുന്നത്, ഇന്നും അങ്ങനെ തന്നെയാവും. നീ നിന്റെ നെഞ്ച് ഈ ഭിത്തിയോട് അങ്ങ് ചേർത്ത് കിടന്നേ, ഈ ഭിത്തിയുടെ അപ്പുറത്ത് ഞാൻ എൻ്റെ നെഞ്ച് ചേർത്ത് വെച്ചിട്ടുണ്ടാവും, ഇന്ന് നമ്മൾ കെട്ടിപ്പിടിച്ച് തന്നെ ഉറങ്ങാൻ പോകുന്നു, ഇടയ്ക്കൊരു ഭിത്തിയുണ്ട്, അത് വലിയ വിഷയമല്ലല്ല. ഇറങ്ങിപ്പോന്നു അപ്പൻ, ഇത് കേൾക്കുകയാണ് ഈ വ്യക്തി. പാതിരായോ മറ്റോ കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി ഐ സി യു വെളിയിൽ വന്നപ്പോൾ ഒരു കാഴ്ച കണ്ടു. ഈ അപ്പൻ രണ്ട് കൈയും വിരിച്ച് പിടിച്ച് ഈ ഭിത്തിയോട് ചേർന്നങ്ങ് നിൽക്കുക, കുഞ്ഞിനെ ആശ്വസിപ്പിക്കാനായിട്ട് പറഞ്ഞ ചില കള്ളവാക്കുകളായിരുന്നില്ലത്. ഒരു രാത്രി മുഴുവൻ ഈ ഭിത്തിയോട് ചേർന്നങ്ങ് നിൽക്കുകയാണ് ഈ അപ്പൻ. കുഞ്ഞിന് കൊടുത്ത വാക്ക, ഇയാൾ ക്രിസ്തു അല്ലെങ്കിൽ പിന്നെ മറ്റാരാണ്? ഇയാളല്ലേ ക്രിസ്തു? ഇതുപോലെ സ്വയം രക്ഷപ്പെടാന പറ്റുമായിരുന്നിട്ടും തേഞ്ഞു തീർന്നു പോയ യേശുവും കിടന്നുറങ്ങാമായിരുന്നിട്ടും ഇങ്ങനെ ഒരു രാത്രി മുഴുവൻ തൻ്റെ കുഞ്ഞിന് വേണ്ടി ഭിത്തിയോട് ചേർത്ത് തൻ്റെ നെഞ്ചിനെ വയ്ക്കുന്ന ഈ അപ്പനും തമ്മിൽ എന്തു വ്യത്യാസം? വീട് ഒരുവനെ ക്രിസ്തുവാക്കി മാറ്റുന്നു. രണ്ടപ്പന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ രണ്ടമ്മമാരെ കുറിച്ചും കൂടി പറയട്ടെ. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ബോട്ടപകടം നടന്നത് എൻ്റെ വാർത്ത ഇപ്പോഴും മനസ്സിലുണ്ട്. വായിച്ചത് എവിടെയോ നടന്നത്, ഇന്ത്യയിലാണോ വെളിയിലാണോ എന്നൊന്നും ഓർമ്മയില്ല, പക്ഷേ വാർത്ത ഏകദേശം ഓർമ്മയുണ്ട്. ബോട്ടപകടത്തിൽ എല്ലാവരും മരിച്ചു. ഞാൻ തിയോളജി പഠിക്കുന്ന സമയത്താണ് ഈ വാർത്ത വായിച്ചത്. എല്ലാവരും മരിച്ചു. അതിനകത്തൊരു ആ വാർത്തയിൽ ഒരു ബോക്സ് ഐറ്റം ഉണ്ടായിരുന്നു, അതിനകത്ത് രണ്ട് മൃതദേഹങ്ങളെ കുറിച്ചുള്ള ബോക്സ് ഐറ്റം എന്താണെന്നറിയാം? ഒരമ്മയും ഒരു പിഞ്ചു കുഞ്ഞും, രണ്ടുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കപ്പെട്ടു. എങ്ങനെയായിരുന്നു അറിയാതെ ഈ അമ്മ കുഞ്ഞിനെ ഇങ്ങനെ വാരി പുണർന്ന് ഇങ്ങനെ നെഞ്ചിനോട് അടക്കി പിടിച്ചാണ് മരിച്ചു കിടക്കുന്നത് രണ്ടുപേരും. അന്ന് വായിച്ചിട്ട് എനിക്കന്ന് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആലോചിച്ചു ആ സ്ത്രീയെ കുറിച്ച്. ഒന്ന് ആലോചിക്കൂ സഹോദരങ്ങളെ, ഈ ശ്വാസം കിട്ടാതെ ഈ ചങ്കു പൊട്ടി ഇങ്ങോട്ട് അങ്ങോട്ട് മരണത്തിൻ്റെ അഗാധങ്ങളിലേക്ക് ആഴുമ്പോൾ ഏതു മനുഷ്യനും ഈ കൈയൊന്ന് വിടർത്തി ഒന്ന് തുഴഞ്ഞ് മുകളിലേക്ക് കയറാൻ നോക്കൂ അല്ലേ? ഒരു നോർ അല്ലേ? അങ്ങനെയല്ലേ മനുഷ്യൻ എന്നൊക്കെ പറയണത്? ഈ നമ്മുടെ സകലമാന ഞരമ്പുകളും പൊട്ടിത്തെറിക്കുമ്പോൾ നമ്മളൊന്ന് കൈ റിലീസ് ചെയ്ത് പൊങ്ങാൻ നോക്കുമ്പോൾ ഉള്ളോട്ട്. ഈ അമ്മ അതുപോലും ചെയ്തിട്ടില്ല. അങ്ങനെ ഈ ചങ്കു പൊട്ടുമ്പോഴും ഈ കുഞ്ഞിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചാണ് അവൾ മരണത്തിലേക്ക് കൂപ്പുകുത്തി പോയത്. ഈ അമ്മയെ വിളിക്കുന്ന പേരാണ് ക്രിസ്തു. വീട് ഒരുവളെ ക്രിസ്തുവാക്കി മാറ്റുന്നു. മറ്റൊരു ക്രിസ്തുവും കൂടി കണ്ടിട്ടില്ലാത്ത ഒരു ക്രിസ്തു, കണ്ടിട്ടില്ലാത്തൊരമ്മ എന്നോട് കോട്ടയം അതിരൂപതയിലെ ഒരു സന്യാസ വൈദികൻ പങ്കുവെച്ച ഒരു അമ്മ, അതുകൂടെ ഒന്ന് പറയട്ടെ. ഈ അച്ഛൻ എനിക്ക് ഞാൻ കണ്ടിട്ടില്ല, കേട്ടതാണ്, പറഞ്ഞതാണ് എന്നോട്. അപ്പോൾ ഈ അച്ഛൻ എവിടെയോ ഇങ്ങനെ സന്യാസ വൈദികനാണ്, എവിടെയോ ഇങ്ങനെ പള്ളിയിൽ പോയി, ഇറങ്ങി വന്നപ്പോൾ ഒരു പ്രായം ചെന്ന അമ്മ ഓടി വന്നു. പ്രായം ചെന്നമ്മ ഈ ഓക്കെ. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, അച്ഛ ബൈബിള് തെറ്റാകാൻ പ്രാർത്ഥിക്കാവോ അച്ഛ? അച്ഛൻ പല പ്രാർത്ഥനാപേക്ഷകൾ കേട്ടിട്ടുണ്ട്, ഇതാദ്യമായിട്ടാണ് ബൈബിള് തെറ്റാകാൻ പ്രാർത്ഥിക്കുക അച്ഛ. അപ്പം അച്ഛന് എന്താണ് ക്യൂരിയോസിറ്റി ആയി.
എന്താ അമ്മ ഈ പറയുന്നത്? ബൈബിൾ തെറ്റാണെന്നൊക്കെ. അതെ അച്ഛ, ബൈബിൾ തെറ്റാണോ അച്ഛൻ? എന്താ അമ്മ? അച്ഛ, എനിക്ക് ഒരു മോനേ ഉള്ളൂ, ഒറ്റ മോനാണ്. എന്നെ എൻ്റെ കർണത്തടിച്ചിട്ട് അവൻ ഇറങ്ങിപ്പോയച്ച, കർണത്തടിച്ചിട്ട് ഇറങ്ങിപ്പോയി. അതുകൊണ്ട് അച്ഛ, അതുകൊണ്ട് ബൈബിള് തെറ്റാണ്. എന്താ അച്ഛ, ബൈബിളിൽ എഴുതി വെച്ചിട്ടില്ലേ മക്കൾ ദീർഘനാൾ ജീവിച്ചിരിക്കാൻ അപ്പനെയും അമ്മയും ബഹുമാനിക്കണമെന്ന്? ഉണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. അച്ഛാ, എൻ്റെ കർണത്തടിച്ചിട്ട് ഇറങ്ങിപ്പോയി, അവന് വല്ലതും പറ്റുമോ അച്ഛ? ബൈബിള് ശരിയാണെങ്കിൽ, ബൈബിളിൽ ശരി, അവന് വല്ലതും പറ്റും? അത് പറ്റരുത്. എൻ്റെ കുഞ്ഞിൻ്റെ കാല് കല്ലിന്മേലൊന്ന് തട്ടാൻ പോലും പാടില്ല. അതുകൊണ്ട് ബൈബിള് തെറ്റട്ട അച്ഛ, എൻ്റെ കുഞ്ഞിന് ഒരു പോറൽ പോലും ഏൽക്കരുത്. ഇതാരാണ് ഈ അമ്മ? ഇത് ക്രിസ്തുവാണ്. അപ്പുറത്തൊരു പാപത്തിൽ പിടിക്കപ്പെട്ട ഒരു പെണ്ണു നിൽപ്പുണ്ട്, ഇപ്പുറത്ത് പുരോഹിതന്മാരും ഫരീസേരും വന്ന് ഈ ബൈബിളാ ഉദ്ധരിക്കണത്, ഇവിടെ കല്ലെറിയും, ബൈബിളാ ഉദ്ധരിക്കണത്. യേശു പറഞ്ഞു ബൈബിൾ അവിടെ നിൽക്കട്ടെ, ഈ പെണ്ണിനെ തൊട്ടുപോകരുത്, ആരും കല്ലെറിയരുത് ഇവിടെ. ബൈബിളിനേക്കാൾ പ്രധാനം ഈ പാപത്തിൽ പിടിക്കപ്പെട്ട ഈ പെണ്ണാണ്. ഇത് തന്നെയാണ് ഈ അമ്മ ആ അച്ഛനോട് പറഞ്ഞത്. ബൈബിള് തെറ്റട്ടെ, എൻ്റെ കുഞ്ഞിനെ തൊടരുത്. ഇതാണ് ക്രിസ്തു. വീട് ഒരുവളെയും ഒരുവനെയും ഒക്കെ ക്രിസ്തുവാക്കി മാറ്റുന്നു. ചുമ്മാതായിരിക്കില്ല, ചുമ്മാതായിരിക്കില്ല. കാറ്റിക്കിസം നമ്മളെ പഠിപ്പിച്ചത് വീടാണ് സ്വർഗം. സ്വർഗം കണക്കുള്ള ചില വീടുകളെയൊക്കെ അവിടെയും ഇവിടെയും ഒക്കെ പരിചയപ്പെട്ടിട്ടുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ടാണ് ഇന്നലെ പറഞ്ഞത് കണക്ക് ഞാൻ പറഞ്ഞത്, സന്യാസം യാത്രയിൽ എന്നെ വല്ലാതെ വെല്ലുവിളിച്ചിട്ടുള്ളത് വീട്ടിലുള്ള ചില മനുഷ്യരാ. ഞങ്ങളെ പഠിപ്പിച്ച ഒരു അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു ഒരിക്കൽ, യു ഷുഡ് ഗെറ്റ് ബാപ്റ്റൈസ്ഡ് ബൈ ദ പീപ്പിൾ. ജനം നിങ്ങളെ മാനസാന്തരപ്പെടുത്തണം. അത് ഞാൻ കണ്ടിട്ടുണ്ട്. സെമിനാരി ക്ലാസ്സിനകത്തുള്ളതിനേക്കാൾ കൂടുതൽ വെല്ലുവിളികൾ എനിക്ക് എൻ്റെ മുമ്പിൽ ഉയർത്തപ്പെട്ടത് സാധാരണ ചില മനുഷ്യരാണ്. അങ്ങനെയുള്ളവരോട് മുമ്പിൽ ആദരവോടെ നിന്ന് അത്തരത്തിലുള്ള ചിലരൊക്കെയാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുള്ള അറിവോടുകൂടി നിങ്ങളുടെ മുമ്പിൽ കൈകൂപ്പുകയാണ്. ഇനി അതിൻ്റെ മറുവശത്തേക്ക് നമ്മളൊന്ന് കടക്കുക. വീടിനെ കുറിച്ചുള്ള ചില നല്ല കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അതിൻ്റെ മറുവശത്തേക്ക് വരികയാണ്. അതായത് ഇതിൻ്റെ ഒരു ഒരു വല്ലാത്ത വിഷമമെന്ന് പറയണത്, സ്വർഗമാകാൻ സാധ്യതയുള്ള വീടുകൾ സ്വർഗമാകുന്നില്ലെന്നും മാത്രമല്ല നേരെ നരകത്തിലേക്ക് കൂപ്പുകുത്തുന്നുണ്ട് എന്ന് തോന്നിപ്പോകുന്നു. നോക്കൂ, സ്വർഗമാകാൻ സാധ്യതയുള്ള ഇടങ്ങളാണ്, അതൊക്കെയാണ് ചിലയിടങ്ങളിലെങ്കിലും നരകമായി മാറുന്നത്. അതാണ് അതിൻ്റെ ഒരു ഗതികേടെന്ന് പറയണത്. വീട് വീടായി തുടർന്നാൽ മതിയെന്ന് വെച്ചാൽ സ്വർഗമാകാൻ സാധ്യതയുള്ളതാ, അതുപോലും അത് നടക്കുന്നില്ലെന്ന് പോട്ടെ, നേരെ വിപരീത ദിശയിലേക്ക് പോകുന്നുണ്ടോ സഹോദരങ്ങളെ? അങ്ങനെയുള്ള വീടുകളും നിങ്ങളുടെ മധ്യത്തിലൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ള വീടുകളും കണ്ടിട്ട് അങ്ങനെയാണ് വല്ലാത്ത ദുഃഖം തോന്നണത്. ആ വലിയ സാധ്യത നിൽക്കെ നമ്മളതൊന്നും എത്തിപ്പിടിക്കാതെ പോകുന്നുണ്ടല്ലോ. ചെറിയ കാര്യങ്ങളെ പരിഗണിച്ചിരുന്നെങ്കിൽ സ്വർഗമാകാമായിരുന്ന ചില വീടുകൾ ഇതുപോലെ ദുഃഖത്തിലേക്ക് ആണ്ടുപോകുന്നുണ്ടല്ലോ. അതും നമ്മളൊന്ന് പരിഗണിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഞാൻ വെറുതെ പറയുകയല്ലെന്ന് സൂചിപ്പിക്കാൻ ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കട്ടെ. ഞാൻ അച്ഛനായിട്ട് 13 കൊല്ലമായി. ഈ 13 കൊല്ലത്തിൽ ഒരുപാട് പേരുടെ കുംഭസാരങ്ങൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് പേരുടെ. ഞാൻ പറയണത് നിങ്ങൾ ഞാൻ പറഞ്ഞ എന്താ, സുവിശേഷ സത്യമായിട്ട് എടുക്കരുത്, നിങ്ങളുടെ അനുഭവമായിട്ട് നിങ്ങൾ കൂട്ടി വായിച്ചാൽ മതി. ഇപ്പൊ ഈ 13 കൊല്ലം കുംഭസാര കൂട്ടിൽ ഇരുന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. കുംഭസാരക്കൂടുകളിൽ ഏറ്റവും കൂടുതൽ കണ്ണീര് വീഴുന്നത്, കുംഭസാരക്കൂടുകളിൽ ഏറ്റവും കൂടുതൽ ഗദ്ഗദങ്ങൾ ഉയരണത് ആരുടെ പേരിലാണെന്ന് നിങ്ങൾക്കറിയാമോ? അമ്മായിയപ്പൻ്റെയും അമ്മായിയമ്മയുടെയും പേരിലല്ല, ഉണ്ട് ഇല്ലെന്ന് പറയണില്ല, പക്ഷെ പ്രധാനമായിട്ടുമല്ല, അയൽക്കാരുടെ പേരിലോ ജോലിസ്ഥലത്തിലെ പ്രശ്നങ്ങളുടെ പേരിലോ ജോലി നഷ്ടപ്പെട്ടതിൻ്റെ പേരിലോ ഒക്കെ ഗദ്ഗദങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഗദ്ഗദങ്ങൾ ഉയരണത് തൻ്റെ ജീവിത സഖിയുടെ പേരിലാണ്, തൻ്റെ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും പേരിലാണ്. അത്രയും കണ്ണീര് മറ്റൊന്നിൻ്റെയും പേരിൽ കുംഭസാരക്കൂടുകളിൽ ഒഴുക്കപ്പെടുന്നില്ല. നമ്മൾ ഒരു ആയുസ്സിൽ ഏറ്റവും കൂടുതൽ ആരോടൊപ്പം ജീവിക്കുന്നുവോ, ആരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കിടക്കുന്നുവോ,
ആരുടെ ശ്വാസോച്ഛ്വാസത്തിന്റെ ഗന്ധം നമുക്കറിയാമോ? ആരുടെ മുമ്പിൽ നമ്മൾ നഗ്നരായി മാറുന്നുവോ? അതേ ജീവിത ഭാര്യയുടെ ഭർത്താവിൻ്റെ പേരിലാണ് ഇവിടെ കുംഭസാരക്കൂടുകളിൽ ഏറ്റവും കൂടുതൽ കണ്ണീര് വീഴ്ത്തപ്പെടുന്നത്. നമ്മൾ നമ്മുടെ മാതാപിതാ, നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുന്നിടത്തോളം മാതാപിതാക്കളോടൊപ്പം ജീവിക്കണില്ല, മക്കളും പോകും കുറച്ചൊക്കെ കഴിയുമ്പോൾ പറന്ന്. പക്ഷേ ഈ ഈ രണ്ടേ രണ്ടു പേരുടെ പേരിൽ ഒരുപാട് ഒരുപാട് കണ്ണീര് വീഴ്ത്തപ്പെടുന്നുണ്ട്. ഇതാണ് എൻ്റെ കുംഭസാരക്കൂട്ടിലെ അനുഭവം. ഇതെൻ്റെ മാത്രമല്ല കേട്ടോ, ഇതെൻ്റെ മാത്രമല്ലെന്നും കൂടി പറയട്ടെ. എൻ്റെ ഒരു എൻ്റെ കൂട്ടത്തിൽ പഠിച്ച ഒരാൾ, ഒരു കപ്പൂച്ചൻ, അദ്ദേഹം റോമില് ഒരു 3 കൊല്ലം ഉണ്ടായിരുന്നു. അവിടെ പഠിക്കാനായിട്ട് പോയപ്പോൾ ഇങ്ങനെ കുംഭസാരിപ്പിക്കാനൊക്കെ പോകുമല്ലോ. ആ അങ്ങനെ അവിടെ ഇരുന്ന് അദ്ദേഹം മനസ്സിലാക്കി ഒരു കാര്യം കൂടി ഞാൻ ഇതിനോടൊന്ന് ചേർത്ത് വെക്കുകയാണ് കേട്ടോ. നമുക്കറിയാവുന്നതുപോലെ പാശ്ചാത്യ നാടുകളിൽ നമ്മുടെ നാട്ടിനേക്കാൾ കൂടുതൽ വിവാഹ മോചനങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാവല്ലോ. അതുകൊണ്ട് നമ്മൾ പറയുന്ന അവിടെ എല്ലാം കുടുംബ ബന്ധങ്ങൾ ചിതറുന്നു, നമ്മുടേത് കുറച്ചുകൂടി കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ശരി അല്ലെന്ന് പറയണല്ലേ, ശരിയായിരിക്കാം. പക്ഷേ അദ്ദേഹം നടത്തിയ ഒരു നിരീക്ഷണം ഞാൻ പറയട്ടെ. അദ്ദേഹം പറഞ്ഞതാണ്, അവിടെയും യൂറോപ്പിലൊക്കെ ധാരാളം പേര് ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കുന്നുണ്ട്, ധാരാളം പേര് വിവാഹമോചനം നടത്തുന്നുമുണ്ട്, ഇത് രണ്ടുമുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞത്, അവിടെ ആരെങ്കിലും ഭാര്യയും ഭർത്താവുമായിട്ട് ഒരുമിച്ച് അവസാനം വരെ പോകുന്നുണ്ടെങ്കിൽ അതൊന്നും ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ പേരിലല്ല, അങ്ങേയറ്റം അവരുടെ ഇടയിൽ പ്രണയമുള്ളത് കൊണ്ടാണ്, അങ്ങേയറ്റം സ്നേഹമുള്ളത് കൊണ്ട് മാത്രമാണ് അവർ ഭാര്യയും ഭർത്താവായിട്ട് മുമ്പോട്ട് പോണത്. അല്ലാതെ അഡ്ജസ്റ്റ്മെന്റ് അല്ല, നാട്ടുകാരെന്തു പറയും എന്ന് ഓർത്തിട്ടല്ല അവരാരും ഭാര്യയും ഭർത്താവായിട്ട് മുമ്പോട്ട് പോണത്. പറ്റുമല്ലോ ഇട്ടേച്ച് പോകും, അത് ഓക്കെ. പക്ഷെ അവർ ജീവിക്കുന്ന ധാരാളം പേരുണ്ട് ഭാര്യയും ഭർത്താവായിട്ട്, അതിന് ഒരൊറ്റ കാരണം അവരുടെ പ്രണയമുണ്ടെന്നുള്ളതാണ്. ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് വരണം, അത് ഈ നാടായാലും ഏത് നാടായാലും. ശരിയാണ്, നമ്മുടെ ഇടയിൽ അവിടുത്തെ പോലെ പൊട്ടിത്തെറിക്കലുകളില്ല, വീട്ടക്കങ്ങളിൽ പൊട്ടിത്തെറിക്കലുകളില്ലായിരിക്കും. ചോദ്യം നമ്മുടെ വീട്ടിനകത്ത് പൊട്ടിത്തെറികളുണ്ടോ എന്നുള്ളതല്ല, പൊട്ടിച്ചിരികളുണ്ടോ എന്നുള്ളതാ. വീടിനകത്ത് പൊട്ടിച്ചിരികളുണ്ടോ? പൊട്ടിത്തെറികളില്ല, ഓക്കെ. ബന്ധങ്ങൾ അറ്റുപോകുന്നില്ല, ഓക്കെ. പക്ഷേ ഈ പൊട്ടിച്ചിരികളുണ്ടോ? ഉണ്ടോ എന്ന് സ്വയം ചോദിക്കണം, ഉണ്ടോ എന്ന് സ്വയം ചോദിക്കണം. എന്തായാലും ശരി, ചിലരൊക്കെ വീടുകളെയൊക്കെ നോക്കിക്കൊണ്ട് അങ്ങനെയൊന്നും അല്ല പറയണത്. കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ബലാത്കാരങ്ങൾ ചില വീടുകളിലൊക്കെ അരങ്ങേറുന്നുണ്ടെന്നാണ് ഇവിടെ എഴുതപ്പെട്ടിട്ടുള്ളത്. ബോധമുള്ളവർ, കോടതിയിൽ ചോദ്യം ചെയ്യാനാകാത്ത ബലാത്കാരങ്ങൾ. കേരളത്തിലുള്ള ഒരു അച്ഛൻ, പേരിപ്പോ ഓർക്കുന്നില്ല, നമ്മുടെ കല്യാണത്തിൽ നിന്നും കല്യാണം ചോർന്നു പോകുന്നു. കല്യാണം എന്നതിന് മംഗളകരമായത് സുന്ദരമായതെന്ന് കൂടി അർത്ഥമുണ്ടല്ലോ. നമ്മുടെ കല്യാണങ്ങളിൽ നിന്നും കല്യാണം ചോർന്നു പോകുന്നു, സുന്ദരമായത് ചോർന്നു പോവുകയാണ്. അസ്ഥികൂടങ്ങൾ തമ്മിൽ ചുംബിക്കുന്നു എന്ന് വേറെ ആരോ, അസ്ഥികൂടങ്ങൾ തമ്മിലാ ചുംബിക്കണത്. നെഞ്ചും നെഞ്ചും ചേരാതെ, ഹൃദയവും ഹൃദയവും ചേരാതെ, ശരീരം പോലും കാര്യമായിട്ട് ചേരാതെ നടത്തുന്ന പ്രണയ കാര്യങ്ങൾ നമ്മളെ വല്ലാതെ മടുപ്പിക്കുന്നതായിട്ടൊക്കെ നമ്മുടെ കിടപ്പറകൾ മാറുന്നുണ്ടോ? ഇതൊക്കെ ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ സ്വയമാണ് അന്വേഷിക്കേണ്ടത്. ഇങ്ങനെയൊക്കെ സ്വയം സ്വയം എന്തായാലും എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം പറയാം. നമ്മുടെ നിങ്ങൾ മലയാള സിനിമകളൊക്കെ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ മലയാള സിനിമകൾ എടുത്താൽ മിക്ക മലയാളം മാത്രം തൽക്കാലം എടുക്കും, ബാക്കി എനിക്ക് കാര്യമായിട്ട് അറിഞ്ഞുകൂടാ. മലയാള സിനിമകൾ എടുത്താൽ മിക്കതും ഈ പ്രണയ കഥകളാണല്ലോ, ഏതെങ്കിലുമൊക്കെ ആണും പെണ്ണും തമ്മിൽ പ്രണയിക്കുന്ന കഥകളാണ് മിക്കതും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു കാര്യം? അതായത് ഈ പ്രണയകഥകൾ പറയുമ്പോൾ തന്നെ ആരുടെ പ്രണയകഥകളാണ് ഈ സിനിമകൾ പറയണത്? കല്യാണത്തിന് മുമ്പുള്ള പ്രണയകഥകളാണ്. കോളേജ് കുമാരനും കുമാരിയും പിന്നെ ആരുടെയൊക്കെ കണ്ണു വെട്ടിച്ച് എവിടെയൊക്കെയോ പോയി പാട്ടും പാടി ഡാൻസും ചെയ്ത് അവസാനം എവിടെയെങ്കിലും പോയി താലി കെട്ടും, സിനിമ തീരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം സംവിധായകനറിയാം ഇനി മുമ്പോട്ട് പോയി പാട്ടും കച്ചേരിയും ഉണ്ടാവത്തില്ല, ഈ താലി കെട്ടുന്നത് വരെ പാട്ടും ഡാൻസും ഒക്കെ ഓക്കെയാണ്. താലി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഇവിടെ ഉള്ളത്? എവിടെയാണ് ഈ പാട്ടുള്ളത്? എല്ലാ സിനിമകളും കല്യാണത്തിന് മുമ്പുള്ള പ്രണയകഥകളാണ്. കല്യാണത്തിന് ശേഷമുള്ള പ്രണയകഥകൾ ആരാണ് ഇവിടെ പറയണത്? സംവിധായകന് കറക്റ്റായിട്ട് അറിയാം. അതുകൊണ്ടായിരിക്കും യേശു പോലും പറഞ്ഞത് കേട്ടോ,
യേശു പോലും പറഞ്ഞത് എന്താണ്? ഈ സ്വർഗത്തിൽ ആരും കല്യാണം കഴിച്ചു കൊടുക്കോ കൊടുക്കാതിരിക്കോ ഒന്നും ചെയ്ത് കൊടുക്കുകയില്ല. പുള്ളിക്ക് വരെ സ്വർഗം ഉണ്ടാവണേ കല്യാണം ഉണ്ടാവാൻ പാടില്ല പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാവണം. ഈ സ്വർഗത്തിൽ ഈ പരിപാടി ഞാൻ നിർത്തും. അപ്പോ പറഞ്ഞു വരുന്നത് വളരെ ലളിതമായ കാര്യമാണ്. നമ്മുടെ വീട്ടകങ്ങളൊക്കെ സ്വർഗമാകാൻ, സത്യത്തിലെ ഞാൻ നിങ്ങളെ, ഞാൻ സന്യാസി ആയതുകൊണ്ടാവാം ഞാൻ നിങ്ങളെ ഇത്തിരി അസൂയയോടെയാണ് നോക്കണത്, ഇത്തിരി അസൂയയോടെ. അതായത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുഃഖം എന്താണ് സഹോദരങ്ങളെ? ഏറ്റവും വലിയ ദുഃഖം പലതുണ്ടാവാം, പക്ഷെ ഏറ്റവും വലിയ ഞാൻ വിചാരിക്കണം പ്രായമൊക്കെ ഇത്ര ആയതുകൊണ്ടാവാം, ഒരു ആത്മാർത്ഥ സുഹൃത്തില്ല എന്നുള്ളതാവാം ഏറ്റവും വലിയ ദുഃഖം. അതായത് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ ഉടുപ്പൊക്കെ ഇട്ട് അല്ലേ, ഇത്തിരി മറയൊക്കെ ഉണ്ട് എനിക്ക്. അതായത് എൻ്റെ ഞാൻ നല്ലവനായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ കാണപ്പെടുന്നത്. എൻ്റെ വൃത്തികേടിലും എന്നെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരാൾ, എന്നെ എൻ്റെ എല്ലാ നന്മകളോടും തിന്മകളോടും കൂടി സ്വീകരിക്കാൻ പറ്റുന്ന ആൾ, അങ്ങനെ ഒരാൾ ഉണ്ടാവുക എന്നത് ഒരു വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യമുള്ളവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് നിങ്ങളുടെ നഗ്നതയിൽ നിൽക്കാൻ പറ്റും, നിങ്ങളുടെ നന്മയും തിന്മയുമായിട്ട് നിങ്ങളുടെ ജീവിത സഖിയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റും. അങ്ങനെ വലിയൊരു ഭാഗ്യം കിട്ടിയിട്ടും ജീവിതം വല്ലാതെ കുട്ടിച്ചോറായി പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ സ്വയമൊന്ന് അന്വേഷിക്കേണ്ടതുണ്ട്, എന്തായാലും കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു പല എല്ലായിടത്തും അല്ല പലയിടത്തും. നമ്മളിങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, നമുക്കതിൻ്റെ ഒരു അടിസ്ഥാന കാരണത്തിലേക്ക് വരേണ്ടതുണ്ട്. എന്തായാലും ശരി, പല വീടുകളും പൊട്ടിച്ചിതറുന്നില്ലെങ്കിലും പല വീടുകളിലും പൊട്ടിച്ചിരികളില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ചവിട്ടി തേക്കപ്പെട്ട ജീവിതങ്ങളും ചിതറിക്കപ്പെട്ട സ്വപ്നങ്ങളും ഒക്കെ നമ്മുടെ വീടെന്ന സുന്ദര സംവിധാനത്തിന് പിറകിൽ കിടപ്പുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ടാവാം ഇത്? എന്തുകൊണ്ടാവാം? ഒരെണ്ണം മാത്രം ഈ ബൈബിൾ വെച്ചൊന്ന് പറയാൻ ആഗ്രഹിക്കുക. എന്തുകൊണ്ട്? പ്രണയമില്ലാതെ പോകുന്നു. ഞാൻ വാക്കു സൂക്ഷിച്ച് പ്രണയം സ്നേഹമല്ല കേട്ടോ, സ്നേഹമല്ല. ഈ സ്നേഹം എന്ന് പറയും എന്തിനു സ്നേഹം, പട്ടിയെ സ്നേഹിക്കുന്ന സ്നേഹമാണ് നമ്മൾ പറഞ്ഞ പ്രണയമില്ലാതെ പോകുന്നു. ചോദിച്ചു നോക്കൂ, എത്ര നാളായി നിങ്ങൾ നിങ്ങളുടെ ജീവിത സഖിയുടെ കണ്ണുകളിലേക്ക് പ്രണയത്തോടെ നോക്കിയിട്ട് ശരീരത്തിന്റെ ചില ആസക്തികൾക്കപ്പുറത്ത് ശരിക്കും അവളെയും അവനെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ശയിച്ചിട്ട് എത്ര നാളായി? ശരിക്കും അവളെയും അവനെയോ അവന്ന് ഒന്ന് വളരെ ആദരവോടെയോ ഒന്ന് തലോടിയിട്ട് എത്ര നാളായി? ശരിക്കും പ്രണയമുണ്ടോ നമ്മുടെ മധ്യത്തില്? ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കണം. എന്തായാലും പൊതുവെ അങ്ങനെ ഒന്നും തോന്നണില്ല. എന്തുകൊണ്ട് ഈ പ്രണയം? നമുക്കതിലേക്ക് വരാം. എന്തുകൊണ്ട് ഈ പ്രണയം ഇല്ലാതെ പോകുന്നു? എന്തുകൊണ്ട്? അത് വളരെ ലളിതമാണെന്നാണ് ഞാൻ വിചാരിക്കണത്. ഈ പ്രണയം, ഓക്കെ, പ്രണയം എവിടെയാ ഉള്ളത്? ബൈ ദ ബൈ, കോളേജുകളിലൊക്കെ ഉണ്ടല്ലോ, കോളേജുകളിൽ നമുക്ക് അല്ലെ അവിടെ നടക്കുന്ന എല്ലാം ശരിയാന്നല്ല, പക്ഷെ നമുക്കൊരു കാര്യത്തിനേക്ക് വരിക, കോളേജിൽ പ്രണയമുണ്ട്. അവിടെ എങ്ങനെയാണ് ഈ രണ്ടുപേര് പ്രണയിക്കുന്ന? ഒരു പ്രധാനപ്പെട്ട ഭാവം എന്താണ്? തുല്യത, ആദരവ്, പരസ്പര സമഭാവന. കോളേജിൽ ആൺകുട്ടിയും പെൺകുട്ടിയും പ്രണയിക്കുമ്പോൾ അങ്ങേയറ്റം തുല്യതയുണ്ട് അവരുടെ ഇടയിൽ, അങ്ങേയറ്റം ആദരവുണ്ട് അവിടെ അല്ലേ, അങ്ങേയറ്റം ആദരവുണ്ട് അവിടെ. പ്രണയമുണ്ടാകണമെങ്കിൽ സമഭാവനയുണ്ടാവണം, പരസ്പര ആദരവുണ്ടാകണം, ഇല്ലാതെ പ്രണയം ഉണ്ടാവില്ല. നിങ്ങൾ ഈ സ്നേഹം എന്നൊക്കെ അവിടെ നിൽക്കട്ടെ പ്ലീസ്. പ്രണയമുണ്ടാവണമെങ്കിൽ തുല്യതയില്ലാതെ, സമഭാവനയില്ലാതെ, പരസ്പര ആദരവില്ലാതെ പ്രണയം ഉണ്ടാവില്ല. ഇത് ഞാൻ കോളേജിൽ നിന്നും വിട്ടിട്ട് നമുക്ക് ബൈബിളിലേക്ക് വരാം, എന്നിട്ട് നമുക്ക് കാര്യങ്ങളെ കുറച്ചുകൂടെ ഒന്ന് കാണാം. തുടക്കം ബൈബിൾ എങ്ങനെയാണ് കാണുന്നത്? സി കാര്യത്തിലേക്ക് വരാം. ബൈബിൾ പറയണത് തുടക്കമാ, ആദിയിൽ ദൈവം തന്റെ രൂപത്തിലും ഛായയിലും മനുഷ്യനെ സൃഷ്ടിച്ചു. സെമികോളൻ തീർന്നിട്ടില്ല സെന്റസ്, സെമികോളനാ. ആദിയിൽ ദൈവം തന്റെ രൂപത്തിലും ഛായയിലും മനുഷ്യനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി മനുഷ്യനെ സൃഷ്ടിച്ചു. ഒറ്റയടിക്ക് നിങ്ങളുടെ ഇടയിലുള്ള ഏറ്റക്കുറച്ചിലുകളെ ബൈബിൾ തള്ളിക്കളയുകയാണ്. എത്ര കണ്ട് പുരുഷനിൽ ദൈവത്തിന്റെ രൂപവും ഛായയും ഉണ്ടോ, അത്ര കണ്ട് സ്ത്രീയിലുമുണ്ട് ദൈവത്തിന്റെ രൂപവും ഛായയും. എത്രയൊക്കെ കഴിവുകൾ പുരുഷനിലുണ്ടോ, ബുദ്ധിശക്തിയുണ്ടോ പുരുഷനിൽ, കാര്യപ്രാപ്തിയുണ്ടോ പുരുഷനിൽ, അതേ അളവിൽ ബുദ്ധിശക്തിയുണ്ട് സ്ത്രീയിൽ, കാര്യപ്രാപ്തിയുണ്ട്, ചെയ്യാനുള്ള ശേഷിയുണ്ട്. രണ്ടുപേരും തുല്യരായിട്ടാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടതെന്ന് പറയണത്
ബൈബിളാണ്. നിങ്ങൾ എന്തും പറഞ്ഞോളൂ, ഇവിടെ ചിലർ പറയും സ്ത്രീക്ക് ഒരു കഴിവുമില്ല, ചിലർ പറയും പുരുഷനൊരു കഴിവുമില്ല, അത് നിങ്ങളുടെ കാര്യം, അത് നിങ്ങളുടെ സംസ്കാരം, നിങ്ങളുടെ അപ്പൂപ്പൻ അപ്പൂപ്പന്മാരെന്ത് പഠിപ്പിച്ചാൽ നിങ്ങളുടെ കാര്യം. പക്ഷേ ബൈബിള് പറയണതാണ് ഞാൻ പറയണത്, നിങ്ങൾ രണ്ടും ഒരേ രൂപത്തിലും ചായലും സൃഷ്ടിക്കുക, തുല്യത സമഭാവന, കഴിവിൻ്റെ ഒരേറ്റക്കുറച്ചിലുമില്ല നിങ്ങളുടെ ഇടയിൽ. ഇവിടെ ചിലരൊക്കെ പറയുന്നുണ്ടല്ലോ സ്ത്രീക്ക് ബുദ്ധി കുറവാണെന്നോ കൂടുതലാണെന്നോ, അല്ലെ പുരുഷന് കൂടുതലാണ്, ഇത് നിങ്ങൾ പറയണത്, ബൈബിൾ അത് പറയണില്ല. എൻ്റെ സഹോദരങ്ങളെ, ദൈവം ഇങ്ങനെയാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ഇപ്പൊ ഈ ഫാൻ ഇങ്ങനല്ലേ കറങ്ങണത്, തിരിച്ച് കറക്കാൻ നോക്കിക്കേ, അത് കേടായിപ്പോക്കോളും. നിങ്ങളെ ഇങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചു വിട്ടത്, അതിനർത്ഥം ഇതിന് വിപരീതമായിട്ട് എന്തെങ്കിലും ഭാവം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പ്രണയമുണ്ടാവില്ല, കേടായിപ്പോകും അത്. സി, എനിക്ക് അവളോ അവനോ, അതാരുമാവട്ടെ, ഭാര്യയോ ഭർത്താവ് ആരുമാവട്ടെ, എന്നേക്കാൾ താഴെയാണെന്നൊരു തോന്നൽ ഉണ്ടെങ്കിൽ അത് മറ്റേയാൾക്ക് ഉറപ്പായിട്ടും കിട്ടും. ഒരു മൂളൽ, ഒരു ഞരക്കം, ഒരു നോട്ടം, ഒരു അവഗണന, ഇത്രയും മതി. മെസ്സേജ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ്. എന്റെ ഈ ഉച്ച നീചത്വം ഉണ്ടെങ്കിൽ പ്രണയമുണ്ടാവില്ല, ഉണ്ടാവില്ല. ആദരവില്ലാതെ പ്രണയമില്ല. മുമ്പോട്ട് പോവുക. അടുത്തത് എന്താണ്? ബൈബിൾ രണ്ടാം അധ്യായം ഉൽപ്പത്തി, സ്ത്രീയെ സൃഷ്ടിച്ചത് പുരുഷന്റെ വാരിയല്ലിൽ നിന്നും. നിങ്ങൾക്കറിയാമല്ലോ മാർപ്പാപ്പ പറഞ്ഞു, ഇതിനെയൊക്കെ കഥകളായിട്ടാണ് വായിക്കേണ്ടത്. മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഉൽപ്പത്തി 1 മുതൽ 11 വരെയുള്ള കഥകളാണ്. നോക്കൂ, കഥയിലെ സന്ദേശം നമുക്ക് എടുത്താൽ മതി. എന്താണ് കഥ? സ്ത്രീയെ സൃഷ്ടിച്ചത് പുരുഷന്റെ തലയിൽ നിന്നുമല്ല, പുരുഷന്റെ തലയുടെ മുകളിൽ കയറി ഇരിക്കേണ്ടവളല്ല സ്ത്രീ. സ്ത്രീയെ സൃഷ്ടിച്ചത് പുരുഷന്റെ പാദത്തിൽ നിന്നുമല്ല, സ്ത്രീ പുരുഷന്റെ കാൽച്ചുവട്ടിൽ കിടക്കാനും പാടില്ല. സ്ത്രീയെ സൃഷ്ടിച്ചത് പുരുഷന്റെ നെഞ്ചിൽ നിന്നും. നെഞ്ചോട് നെഞ്ച് ചേർന്ന്, തോളോട് തോൾ ചേർന്ന്, കരങ്ങൾ കോർത്തു പിടിച്ച് യാത്ര ചെയ്യേണ്ട സുഹൃത്തുക്കളാണ് നിങ്ങൾ. സമഭാവന, പരസ്പര ആദരവ്, തുല്യത. ബൈബിള് പറയണതാ നമ്മൾ പറയണത്. ഈ എല്ലാം എവിടെ നിന്ന് വേണമെങ്കിലും എടുത്തുകൂടെ, പക്ഷെ ഇവിടെ നിന്ന് തന്നെ എന്താ കാൽച്ചുവട്ടിൽ നിന്ന് എടുത്തുകൂടായിരുന്നോ? കാൽച്ചുവട്ടിൽ കിടക്കരുത് സ്ത്രീ, തലയുടെ മുകളിൽ കയറുകയും ആവില്ല. തുല്യത, തുല്യത എന്ന് വെച്ചാൽ പരസ്പര അങ്ങേയറ്റം ആദരവ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഇടയിൽ പ്രണയമുണ്ടാവൂ. സഹോദരങ്ങളെ, ചോദിച്ചു നോക്കൂ, എന്തെല്ലാം നമ്മൾ ചെയ്തു. എനിക്ക് സൈക്കോളജി ഒന്നും അറിഞ്ഞുകൂടാ, പക്ഷെ ഈ അടിസ്ഥാന ഭാവം സ്ത്രീക്കും പുരുഷനും ഇവിടെ ഉണ്ട്, ഈ അടിസ്ഥാന ആദരവ്. ഈ കല്യാണം വരെയൊക്കെ ഉള്ളൂ ഇതൊക്കെ, അത് കഴിഞ്ഞ് പിന്നെ ആജ്ഞയും അനുസരണവും ഒക്കെ അല്ലേ. ആജ്ഞയും അനുസരണവും, അത് നിങ്ങൾ തമ്മിൽ ചേരുമ്പോൾ പോലും അങ്ങനെയൊക്കെ ഇല്ലേ? ആദരവില്ലാതെയുള്ള ഇടപെടലുകൾ സ്വയം ചേരുമ്പോൾ പോലും ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇങ്ങനെ അവകാശം സ്ഥാപിച്ചിട്ടുള്ള പരിപാടികളൊക്കെ ഇതൊക്കെ ഒരു ഈ പൂവ് എങ്ങനെയാ വിടരുന്നത്? എങ്ങനെ ഈ പൂവ്? ആക്രോശ കൊടുങ്കാറ്റിലാണോ ഈ പൂവ് വിടരണത്? ഇളം കാറ്റിലാ പൂവ് വിടരണത്, ഇളം കാറ്റിൽ. സ്നേഹത്തിന്റെയും ആദരവിന്റെയും ഒക്കെ ഇളം കാറ്റിലാണ് ഈ പൂ വിടരണത്, സ്ത്രീകളും പുരുഷനും വിടരണത്. എല്ലാ ആക്രോശങ്ങളും അധിനിവേശങ്ങളും അടിച്ചമർത്തലുകളും വല്ലാതെ ജീവിതങ്ങളെ ചവിട്ടിത്തേക്കുകയാണ് കേട്ടോ. ഇത് വെച്ചിട്ട് വേണം നമ്മൾ യേശുവിന്റെ ഈ നിലപാടിലേക്ക് വരാൻ. കാല് കഴുകുക. അങ്ങേയറ്റം ആദരവോടെ എന്റെ ഭാര്യയുടെ മുമ്പിൽ പ്രവർത്തിക്കുക, ഭർത്താവിന്റെ മുമ്പിൽ അങ്ങേയറ്റം ആദരവ്. ആദരവില്ലെന്നത് പോട്ടെ, പരസ്പരം തോൽപ്പിക്കാൻ നോക്കാറില്ലേ നമ്മള്? പരസ്പരം തോൽപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടാറില്ലേ? ഒരു ഒരു ചെറിയൊരു സംഭവം പറയട്ടെ. അതായത് നോക്കൂ, നമുക്കറിയാം വീട്ടിനകത്ത് അടിക്കാനും ഇടിക്കാനും ഒന്നും പാടില്ല, അതൊന്നും പറയേണ്ട കാര്യം പോലും അല്ലല്ലോ. പക്ഷേ ഒരു പ്രശ്നവും ഇല്ലാത്തപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, അതിലേക്കാണ് നമ്മൾ പറയണത്. ഒരു വീടല്ല, എൻ്റെ അടുത്ത് വന്ന ഒരു ഭാര്യയും ഭർത്താവും, ഭർത്താവിന് ഒരു 10-55 വയസ്സുണ്ട്, ഭാര്യയ്ക്ക് 10-52 വയസ്സുണ്ടാവണം. അപ്പൊ ഇവര് വന്നു. ഭർത്താവ് ഒരു വലിയ ഡോക്ടറാണ്, പലയിടത്തും ഇങ്ങനെ ഈ കൺസൾട്ടേഷനൊക്കെ പോകുന്ന വലിയൊരു ഡോക്ടറാണ്. രണ്ടാൺമക്കൾ, അവര് യൂറോപ്പിൽ എവിടെയാ സെറ്റ്, അവരും ഡോക്ടേഴ്സാണ്, അവരും സെറ്റിൽഡ് ആണ്, ഡോക്ടേഴ്സ് പഠിക്കുക അങ്ങനെ എന്തോ ആണ്. ഭീകരമായ പ്രശ്നം വീട്ടിൽ. നമ്മൾ നല്ല പഠിപ്പുണ്ട്, ഇഷ്ടം പോലെ പണമുണ്ട്,
എന്നിട്ടും വീട് ഇങ്ങനെ വല്ലാതെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഭർത്താവിനെ ഞാൻ ആദ്യം കേട്ടു, അച്ഛാ ഞാൻ രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോഴാണ് പലയിടത്തും ഒന്ന് ഇങ്ങനെ പണിയൊക്കെ ആയിട്ട് ഒന്ന് വരണത്. എൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് ഒരു കപ്പ് ചൂട് ചായ കുടിച്ചിട്ട് കാലം ഞാൻ മറന്നു. ഞാൻ വരുമ്പോൾ എപ്പോഴും ഒരു ശോകമുഖഭാവമാണ്. വീട്ടിൽ രണ്ട് സെർവൻ്റ് ഉണ്ട്, അവരോടൊന്നും പറഞ്ഞാൽ മതി കാര്യങ്ങളൊക്കെ അറിയാം, ഒന്നും ചെയ്തില്ല. ഈ ഇങ്ങനെ ചുമ്മാ മാടകോടയായിട്ട് കിടക്കുക വീട്. എനിക്കിപ്പോൾ വീട്ടിൽ വരാൻ പോലും തോന്നുന്നില്ല അച്ഛാ, ഇതാണ് അദ്ദേഹം പറയണത്. ഓക്കെ, അദ്ദേഹത്തെ വെളിയിലിരുത്തി ഭാര്യയെ കേട്ടു. സംസാരിക്കാൻ പോലും താല്പര്യമില്ല, അങ്ങനെയുള്ള ഭർത്താവ് വലിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ പുള്ളിക്കാരത്തി ഇങ്ങനെ പി ജിക്ക് പഠിക്കുകയായിരുന്നു, പി ജി ലിറ്ററേച്ചർ സെക്കൻഡ് റാങ്ക്, പി ജിക്ക് സെക്കൻഡ് റാങ്ക്, നന്നായിട്ട് എഴുതുമായിരുന്നു നന്നായിട്ട്. അപ്പോൾ പഠിച്ച ഉടനെ സ്കൂളിലോ എവിടെയോ മറ്റോ ജോലി കിട്ടി. പഠിപ്പിക്കുന്നുള്ളവളുടെ വലിയൊരു ആവേശമായിരുന്നു, പാഷനായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഈ ഭർത്താവായിട്ടുള്ള ആലോചന വരുന്നതും കല്യാണം കഴിക്കണം. ആരും നിർബന്ധിച്ചിട്ടല്ല, ആരും നിർബന്ധിച്ചിട്ടല്ല. ഭാര്യ ഭർത്താവ് നല്ല ജോലിയുണ്ട്, മക്കൾ നോക്കണം, അതുകൊണ്ട് ഭാര്യ അങ്ങ് ജോലി രാജിവെക്കുക, ജോലി രാജിവെക്കുക. അങ്ങനെ ഇത്രയും നാലും. ഇപ്പോൾ അവൾ ചോദിക്കുക, അച്ഛാ എനിക്ക് സ്വന്തമായിട്ട് എന്തുണ്ടച്ഛാ? എനിക്ക് പണ്ട് പേനയെടുത്ത് ചുമ്മാ എഴുതാൻ വരുമായിരുന്നു, ഇപ്പം എന്തിനാണ് ഞാൻ എഴുതുന്നത്, എന്ത് വായിക്കണത് എന്തിനാണ്? എല്ലാം ഞാൻ കുഴിച്ചു മൂടി അച്ഛാ. ഭർത്താവിന് എപ്പോഴും തിരക്കാം, എപ്പോഴും തിരക്കാം. അതേ ഇങ്ങനെ ഓരോരുത്തരുടെ ഇങ്ങനെ മക്കളുടെ വിളി കേട്ടാ അറിയാം, ചുമ്മാ ഒരു കടപ്പാടിൻ്റെ പേരിലൊക്കെയാണ്. എനിക്ക് സ്വന്തമായിട്ട് എന്തുണ്ടച്ഛാ? അങ്ങനെ ഡിപ്രഷൻ, വലിയ ഡിപ്രഷൻ. അങ്ങനെയാണ് വരണത് കേട്ടാ. ഇതെന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇത് നേരെ തിരിച്ചുമാകാം. ഞാൻ ഈ എനിക്ക് എൻ്റെ കേസിൽ എനിക്ക് വന്ന കേസിൽ ഇതിങ്ങനെ വേറൊരിടത്ത് വേറൊരു രീതിയിലാകാം, നേരെ തിരിച്ചാവാം, എനിക്കറിഞ്ഞുകൂടാ. അങ്ങനെ ഉണ്ട്. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഒരാൾ തോൽക്കുകയാണ്, ഒരാൾ തോൽക്കുകയാണ്. ഒരാൾ തോക്കുമ്പം ഒരാൾക്ക് തന്നെ തോക്കാൻ പറ്റില്ല, അതാണിത്. വീട്ടിൽ ഒരാൾ തോൽക്കും, നമുക്കിപ്പോൾ നിങ്ങളുടെ രണ്ടുപേരെ എടുക്കാം, ഭാര്യയും ഭർത്താവും. ഇതിൽ ഒരാൾ തോറ്റാൽ അയാൾക്ക് മാത്രമായിട്ടൊരു തോൽവി ഇല്ല സഹോദരങ്ങളെ. എത്ര ലളിതവും നഗ്നവുമായ സത്യമാ, ഭാര്യയെ തോൽപ്പിച്ച് ഭർത്താവിന് ജയിക്കാൻ പറ്റുമോ? നോക്കൂ, ഈ ഭാര്യ അവളുടെ എല്ലാ കഴിവുകളും കുഴിച്ചു മൂടപ്പെട്ടപ്പോൾ അവൾക്ക് ഡിപ്രഷൻ വരുമ്പോൾ ആ വീടിനാണ് ഡിപ്രഷൻ അല്ലേ? അതുപോലെ ഭർത്താവിനെ തോൽപ്പിച്ച് ഭാര്യയ്ക്ക് ജയിക്കാൻ പറ്റുമോ? നിങ്ങൾ അത്രയ്ക്കും ഒന്നായവരാണ്. ഒരാളെ തോൽപ്പിച്ച് മറ്റേൾക്ക് എങ്ങനെ ജയിക്കാൻ പറ്റുക? എങ്ങനെയാ ജയിക്കാൻ പറ്റുക? വെറുതെ ഏതൊരു വ്യക്തി, ഒരു പിച്ചക്കാരനുണ്ടല്ലോ, പിച്ചക്കാരന് പോലും ആദരിക്കപ്പെടണം അയാൾ. എനിക്ക് കേട്ടപ്പോ എനിക്ക് അന്നും വിശ്വസിക്കാൻ പറ്റിയില്ല, നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾക്കും വിശ്വസിക്കാൻ പറ്റില്ല. അതും കൂടി പറയട്ടെ, അതായത് ഒരു അപ്പനും ഭാര്യയും ഭർത്താവും വലിയ 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 ആളുകളാണ് അവർ. വലിയ ആളുകൾ ഇൻ ദ സെൻസ് ബിസിനസ് എന്റർപ്രൈസസ് ഒക്കെ ഉണ്ട്, ചൈനയിൽ വരെയുണ്ട് അതിൻ്റെ ബ്രാഞ്ചുകൾ, അത്രയും വലിയൊരു. അങ്ങനെ ആ ഭാര്യയും ഭർത്താവും. ഇപ്പം ഈ സ്ത്രീ ഒരു 10-60 വയസ്സുണ്ട് ഈ സ്ത്രീക്ക്. ആലോചിക്കണം നിങ്ങൾ, 60 വയസ്സുള്ള ഒരാളാണ് വരികയാണ്. അതായത് ഈ ബിസിനസ് എപ്പോഴും ഇവരിങ്ങനെ ഫ്ലൈറ്റിലും ഒക്കെയാണ് യാത്ര, ലോകമെമ്പാടും ചുറ്റിക്കറങ്ങുന്നവരാ. അപ്പം ഈ പുള്ളിക്കാരത്തി പറയുകയാണ്, എപ്പോഴും ഇങ്ങനെ ഈ ബിസിനസ് ഡീലിനൊക്കെ ഫോണൊക്കെ വിളിക്കുമ്പോൾ 60 വയസ്സുണ്ട് സഹോദരങ്ങളെ, ചെറിയ കാര്യമല്ല നമ്മൾ ഈ പറയണത്. അപ്പോൾ ഇങ്ങനെ ബിസിനസ് ഡീലൊക്കെ ഉറപ്പിക്കുന്ന സമയത്ത് ഏതോ ഒരു മനുഷ്യനോട് ഇവൾ ഫോണിൽ വിളിക്കുക, അവൾ അയാൾ അപ്പുറത്ത് നിന്നും എങ്ങനെയോ ഒരു സ്നേഹത്തിൻ്റെ ഒരു വാക്ക് ഇവളോട് പറയുക. സംസാരിച്ച് കുറേ നാൾ സംസാരിച്ചപ്പോൾ സ്നേഹത്തിന് ഇയാളെ ഇവള് ജീവിതത്തിൽ കണ്ടിട്ടില്ല, ജീവിതത്തിൽ. പക്ഷെ ഈ വാക്ക്, ഈ ഇയാളുടെ ഈ സ്നേഹത്തോടെയുള്ള സംഭാഷണം കേൾക്കാൻ ഇവൾ അറിയാതെ ഫോൺ എടുക്കുക. അവൾക്കറിയാം ഇത് നാണക്കേടിന്റെ പരിപാടിയാ, പക്ഷെ അറിയാതെ എടുത്തു പോവുകയാണ് ഫോൺ വിളിക്കാൻ, ഇതൊന്ന് കേൾക്കാൻ അയാളുടെ സ്വരം. ആരാരെ കുറ്റപ്പെടുത്തണമെന്നാ നിങ്ങൾ ഈ പറയണത്? ആരാരെ കുറ്റപ്പെടുത്തണം? ഒരാളെ തോൽപ്പിച്ചാൽ ആ വീടാണ് തോക്കണത്. ഇവിടെ എങ്ങനെ ജയിക്കാൻ പറ്റുന്നത്? എനിക്കത് മനസ്സിലാവണില്ല. എങ്ങനെ ജയിക്കാം ഒരാൾക്ക് തന്നെ, എങ്ങനെ ജയിക്കാൻ പറ്റണത്? നിങ്ങൾ ഒരേ രൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ടവർ. ഒരു തലയല്ല അവിടെ ചിന്തിക്കുക, രണ്ട് തലകൾ ഒരുമിച്ച് ചിന്തിക്കണം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങേയറ്റം മാത്രം എല്ലാവരുടെ അഭിപ്രായങ്ങൾ അവിടെ ആഘോഷിക്കപ്പെടണം. തോൽപ്പിക്കരുത് പ്ലീസ്, തോൽപ്പിക്കരുത്. ഞാൻ ഈ ജീവിതത്തെ വളരെ ലളിതമായിട്ടാണ് കാണുന്നത്, വളരെ ലളിതമാണ് എന്നെ സംബന്ധിച്ച്.
മാക്സിമം എത്ര കൊല്ലം ഉണ്ടാവും നമ്മൾ? മാക്സിമം 80 എന്ന് പിടിക്കുക അല്ലേ, 80. ഓക്കെ, ഈ 80 കൊല്ലത്തിനിടയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകുന്നത് എത്ര പേരോടാണ്? ഒരു മാക്സിമം ഒരു 10 പേര്, അതിൽ കൂടുതൽ ഉണ്ടാവില്ല. ഭാര്യ, ഭർത്താവ്, അങ്ങനെ പോന്നു, ആ കുഞ്ഞുങ്ങൾ, അതോ അതൊക്കെ ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകുന്നത്. നിങ്ങൾ രണ്ടു പേരല്ലേ, നിങ്ങൾ രണ്ടു പേര് ഈ ഒരു 80 കൊല്ലം ജീവിച്ചിട്ട് എൻ്റെ കൂട്ടത്തിൽ ഈ ഒരാളുടെയെങ്കിലും നെഞ്ചിൽ എനിക്കൊരിടം ഉണ്ടാവണ്ടേ? എങ്ങനെയാണ് നെഞ്ചിൽ ഇടം കിട്ടുന്നത്? എങ്ങനെയാണ് നെഞ്ചിൽ ഇടം കിട്ടണത്? വളരെ ലളിതമാണ്. നിങ്ങൾ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ എപ്പോഴെങ്കിലും നാളേക്ക് വരുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് കൊണ്ട് മനസ്സിലാവുന്ന സംഭവമാണ്. അതായത് ഒന്ന് ചുമ്മാ കണ്ണടക്കുക, എന്നിട്ട് സ്വയം ചോദിക്കുക. ഭാര്യ ഭർത്താവ് അങ്ങനെ അങ്ങ് പോകോട്ടെ, അതൊക്കെ വിട്, കണ്ണടച്ചിട്ട് സ്വയം ചോദിക്കൂ, നിങ്ങളുടെ നെഞ്ചിൽ ഏറ്റവും കൂടുതൽ ഇടം കിട്ടി, ഏറ്റവും കൂടുതൽ നിങ്ങൾ ആദരിക്കുന്നത് ആരെയാണ്? ആദരിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ കൊണ്ടുവരിക, ഫീൽ ചെയ്യുക ഒരാളെ. ആ ഒപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരാളെ കൂടെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക, മനസ്സിലേക്ക് കൊണ്ടുവരിക. ഞാൻ എൻ്റെ കേസിൽ പറഞ്ഞാൽ, ഞാൻ മുമ്പേ പറഞ്ഞാൽ വീടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടം. ഞാൻ വെറുക്കുന്ന ഒരാളുണ്ട്, ഞാൻ കൃത്യം പറയില്ല, പക്ഷേ 9 ക്ലാസ്സിൽ വെച്ച് പബ്ലിക്കായിട്ട് എന്നെ അപമാനിച്ചൊരു മനുഷ്യനുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ മറന്നാലും എനിക്ക് ആളെ അറിയാം ഏകദേശം. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് ഓർക്കാൻ പോലും ഇഷ്ടമില്ല. നോക്കൂ, എൻ്റെ എന്നെ തോൽപ്പിച്ചയാൾ എൻ്റെ നെഞ്ചിൽ നിന്നും എന്നേക്കുമായിട്ട് പടിയിറങ്ങിപ്പോയിരിക്കുക. നിങ്ങൾ പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ നെഞ്ചിൽ നിങ്ങളിടം കൊടുത്തിട്ടുള്ളത്? നിങ്ങളെ ആദരവോടെ കണ്ടിട്ടുള്ളവരെയും നിങ്ങൾ ഇടം കൊടുക്കാത്തത് നിങ്ങളെ തോൽപ്പിച്ചവരെയുമല്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങൾ അറിയണം, നിങ്ങളുടെ ഭാര്യയെ തോൽപ്പിച്ചിട്ട് നിങ്ങൾക്ക് അവളുടെ നെഞ്ചിൽ ഒരിടം ഉണ്ടാവില്ല. എൻ്റെ സഹോദരിമാരെ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ തോൽപ്പിച്ചാൽ അയാളുടെ നെഞ്ചിൽ നിങ്ങൾക്കിടം ഉണ്ടാവില്ല. സിമ്പിൾ. യേശു, വെറുതെ ഒന്ന് ആലോചിക്കൂ, നിങ്ങൾ വെറുതെ ആലോചിക്കൂ, നിങ്ങൾ യേശു കാലിൽ തൊടുകയാ, കാലിൽ തൊട്ടാൽ പിന്നെ മറക്കില്ല, മറക്കില്ല. അതാണ് അവൻ ചെയ്തത്, മറക്കില്ല. അത് വെറുതെ ഒന്ന് ആലോചിച്ചേ നിങ്ങൾ. ഞാൻ ചുമ്മാ ഒന്ന് ഒന്ന് സങ്കല്പമാണ് കേട്ടോ, സങ്കല്പം. ഈ യേശു ഇങ്ങനെ ആ പാപിനിയോട് ക്ഷമിച്ചല്ല, ആ ക്ഷമിച്ചു. യേശു പിന്നെ മരിച്ച് ഉദ്ധാനം ചെയ്ത് പോയി. ഈ പാപിനി ജീവിച്ചിരിപ്പുണ്ട് എന്ന് സങ്കല്പിക്കുക, ആ പാപിനി ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ആ പാപിനിക്ക് ഒരു ഒരു മോളുണ്ട്, ഒരു മോള്. വൈകുന്നേരം അത്താഴം കൊടുക്കുക. അപ്പോൾ ഈ അത്താഴം അമ്മ മോൾക്ക് വിളമ്പുമ്പോൾ അമ്മ ഏതോ ഓർമ്മയിൽ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും, ലയിച്ചിരിക്കും. അപ്പോൾ മോൾ അമ്മയോട് ചോദിക്കും, അമ്മ അമ്മ എന്തായി ഓർക്കണത്? അപ്പോൾ അമ്മ പറയും, മോളെ നിന്റെ അമ്മ വല്ലാതെ നാണം കെട്ട് ഒരു ദിവസം ഇങ്ങനെ പിടിക്കപ്പെട്ട് നിൽക്കുക. അപ്പോൾ അതുവഴി യേശു എന്ന് പറഞ്ഞ ഒരാൾ വന്നു. അയാളെക്കുറിച്ച് വലിയ കാര്യങ്ങൾ പഠിപ്പിച്ചെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, വലിയ അത്ഭുതങ്ങൾ ചെയ്തെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല മോളെ, പക്ഷെ നിനക്കറിയോ, ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് ആ മനുഷ്യൻ്റെ കണ്ണുകളിലേക്ക് തല ഉയർത്തി നോക്കാൻ പറ്റി. മറക്കില്ല കുട്ടി, എനിക്ക് മറക്കാൻ പറ്റില്ല. അത് സി ആ ഒരു നോട്ടത്തിലൂടെയാണ് അവൻ അവളുടെ നെഞ്ചിലേക്ക് കയറി പോകുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ അറിയണം, നിങ്ങൾ തോൽപ്പിച്ചോളൂ. നിങ്ങൾ എത്ര വേണമെങ്കിലും ഭാര്യയെ തോൽപ്പിച്ചോളൂ, തോൽപ്പിച്ചോളൂ, ഒരു മനുഷ്യന്റെ നെഞ്ചിലിടം കിട്ടാതെ നിങ്ങൾ പോവും. അതുപോലെ തിരിച്ചും കേട്ടാ, തോൽപ്പിക്കരുത് പ്ലീസ്. കാല് കഴുകുക, കാല് പിടിക്കുക. സി നിങ്ങൾ കല്യാണം കഴിച്ചപ്പോൾ നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയി കല്യാണം കഴിച്ചൂടെ? ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്നിട്ടും നിങ്ങൾ ഈ പള്ളിയിൽ വന്നാണ് കെട്ടിയത്. അന്നൊരു വാക്ക് നിങ്ങൾ കൊടുത്തു, മിശിഹായുടെ കൽപ്പന അനുസരിച്ചാണ് ഞാൻ ഇവളെ ഭാര്യയും ഭർത്താവും ആക്കണത്. മിശിഹായുടെ ഒരൊറ്റ കൽപ്പന, കാല് കഴുകുക. പറ്റുമോ? ഇന്നു മുതൽ ഭാര്യയെ ഒരിക്കലും തോൽപ്പിക്കില്ലെന്ന് പറയാൻ പറ്റുമോ? ഒരു വാക്കുകൊണ്ടുപോലും പ്ലീസ് തിരിച്ച്, ഇന്നു മുതൽ എൻ്റെ ഭർത്താവിനെ തോൽപ്പിക്കില്ലെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ സഖിയുടെ നെഞ്ചിൽ ഇടം കിട്ടുകയുള്ളൂ, കിട്ടുകയുള്ളൂ. മറ്റൊരു ഓപ്ഷൻ ഇല്ല. വീടെന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവും മാത്രമല്ലല്ലോ, നമുക്ക് ബാക്കിയുള്ളവരും ഒന്ന് അവരെയും കൂടെ ഒന്ന് പതുക്കെ പതുക്കെ ഒന്ന് തൊട്ടിട്ട് നമുക്ക് പതുക്കെ അങ്ങ് നിർത്താം. വീടാണ് നമ്മുടെ വിഷയം. ഇത് ഈ ഒരൊറ്റ ടോപ്പിക്കിലാണ് നമ്മളിങ്ങനെ കടന്ന് കറങ്ങണത്. ആദരവ്, ആദരവ്, മറ്റൊന്നും ഇല്ല, ആദരവ്. അങ്ങനെ നമ്മൾ
നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കൊന്ന് വരിക. വീണ്ടും ആർക്കും സംശയം വേണ്ട, കുഞ്ഞുങ്ങളോട് ആദരവ്, ആദരവ്. സ്നേഹമല്ല കേട്ടോ, ഇഷ്ടമല്ല, ഇഷ്ടമല്ല, ആ കുഞ്ഞുങ്ങളെ ആദരിക്കുക. വീട്ടിനകത്ത് തുടക്കത്തിലേ അങ്ങ് പറയാം. ചിലരുടെയൊക്കെ ആരുടെങ്കിലും അപ്പനായാലും അമ്മയായാലും മൂത്തവര് മുതിർന്നവരല്ലേ, കുഞ്ഞുങ്ങൾ എന്താണ്? കുഞ്ഞുങ്ങളിങ്ങനെ വളർന്നു വരുന്നവർ. ഞങ്ങളാണ് വീട്ടിലെ, ഞങ്ങൾ അപ്പനാട്ട അമ്മ, ഞങ്ങളാണ് വീട്ടിലെല്ലാം കൊണ്ടുവരുന്നത്, ഇതെല്ലാം ഉണ്ട്, അധ്വാനിക്കുന്നത് ഇതെല്ലാം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഞങ്ങളങ്ങ് പറഞ്ഞാൽ കേട്ടാൽ മതി. നിങ്ങളറിയണം, പണം കൊണ്ട് വീടുണ്ടാവുമോ? നല്ല മാർബിളും നല്ല ഭിത്തിയും ഒക്കെ കൊണ്ട് വീടുണ്ടാവുമോ? വീട്ടിൽ ഓരോ കുഞ്ഞിനും തുല്യസ്ഥാനമാണ്. നാല് പേര് അപ്പൻ, അപ്പനും അമ്മയും രണ്ട് നാല് പേർക്കും ഒരേ സ്ഥാനമാണ്, ആദരവ്. ഇത് പറയാൻ എനിക്ക് ബലം തരണത് സൈക്കോളജിയല്ല, ഇവിടെ എന്ത് പറയപ്പെടുന്നു എന്നുള്ള എനിക്ക് വിഷയമല്ല, യേശുവാണ്. കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ആദരവോടെ നിന്നവനാണ് നമ്മുടെ തമ്പുരാൻ കേട്ടോ. ഈ കുഞ്ഞിനെ കണ്ടു പഠിക്കാനല്ലേ നമ്മുടെ ദൈവം പറഞ്ഞു, കുഞ്ഞിനെ കണ്ടു പഠിക്കേ ആദരവോടെ. അവിടെ ശിഷ്യന്മാര്, ഈ കുറച്ച് സ്ത്രീകൾ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോ, കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോ മാറി നിൽക്കുന്ന ശിഷ്യന്മാർ പറയുമ്പോ, കുഞ്ഞുങ്ങളെ തടയരുത്, തടയരുത്, അവരിങ്ങോട്ട് വരട്ടെ. അതായിരുന്നു യേശുവിന്റെ കാഴ്ചപ്പാട്. നിങ്ങൾക്കറിയാം, കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ആദരവോടെ നിന്നവൻ. അതേ ആദരവ് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. എന്താണ് ഈ ആദരവ്? വളരെ ലളിതമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് കുട്ടികളോട്, നിങ്ങൾ എന്തും ചെയ്തു കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്, ഒരു ഡൗട്ടും ഇല്ല അക്കാര്യത്തിലൊന്നും. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, കുഞ്ഞുങ്ങളോട് ആദരവുണ്ടോ? ഈ ആദരവെന്ന് വെച്ചാൽ അവനെ അവളെ അവരായിരിക്കുന്ന വിധത്തിൽ ഒന്ന് അംഗീകരിക്കാനാവുക. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ താരതമ്യം ചെയ്യാതിരിക്കുക, താരതമ്യം ചെയ്യാതിരിക്കുക. ഇവിടെയാണ് എനിക്ക് ഇത്തിരി പറയാനുള്ളത്. കുറച്ച് ഈ അവിടെയൊക്കെ താമസിക്കുമ്പോൾ കുറേയേറെ ചെറുപ്പക്കാരെയൊക്കെ നമ്മൾ അടുത്ത് ഇങ്ങനെ ഈ എന്തെങ്കിലുമൊക്കെ വിഷയമൊക്കെ ആയിട്ട്, കാരണം തൊട്ടടുത്ത് കോളേജൊക്കെ ഉണ്ട് എൻ്റെ സെമിനാരിയുടെ അടുത്ത്, അപ്പോൾ കുറച്ച് പേരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ, കുറച്ച് ചെറുപ്പക്കാർ. എനിക്ക് തോന്നുന്നു എൻ്റെ പ്രായത്തിലുള്ളവരാണ് ഇവിടെ കൂടുതൽ ഇരിക്കുന്നത്. നമ്മുടെ തലമുറയെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അനുഭവിക്കാത്ത ഒരുപാട് ടെൻഷൻ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, നിങ്ങൾ ഇവരുടെ മുകളിലേക്ക് അറിഞ്ഞോ അറിയാതെയോ വെച്ചു കൊടുക്കുന്ന വലിയ പ്രതീക്ഷകളുടെ ഭാരമാണ്, വലിയ പ്രതീക്ഷകളുടെ ഭാരം. നമ്മൾ അറിയാത്ത വിധത്തിൽ ഇവർ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. എല്ലാവരും എന്നല്ല, പക്ഷേ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള പലരും. നമ്മുടെ പ്രതീക്ഷകളുടെ ഭാരം മാത്രമല്ല, അവനെയും അവളെയും ഒക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മൾ താരതമ്യപ്പെടുത്തുന്നത്, അവനെയും അവളെയും വെച്ചുകൊണ്ടാണ് താരതമ്യപ്പെടുത്തുന്നത്. എനിക്ക് ഇത്രയും പറയാനുണ്ട് സഹോദരങ്ങളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ താരതമ്യപ്പെടുത്തരുത്. കാരണം ഈ കുഞ്ഞിനെ ഇങ്ങനെ സൃഷ്ടിച്ചു വിട്ടത് അവൻ്റെ ദൈവമാണ്. അവനോ അവൾക്കോ ഉള്ള കഴിവുകളോടെ സൃഷ്ടി അവൻ്റെ ദൈവമാണ്. അതിനെ ആ രീതിയിൽ അംഗീകരിക്കുക. നിങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് ജീവിക്കാനുള്ളവരല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾ. ദൈവത്തിൻ്റെ പ്രതീക്ഷകളുമായിട്ട് വന്നു വീണവരായി കുഞ്ഞുങ്ങൾ, ദൈവത്തിൻ്റെ പ്രതീക്ഷകൾ. നമ്മൾ എന്തായി പറയണം നിങ്ങൾക്കറിയാമോ? അതൊക്കെ നമ്മൾ പറയണ എങ്ങനെയാണെന്നറിയാവോ? കുട്ടികളുടെ മനസ്സ് ഒഴിഞ്ഞ കോപ്പയാണ്, പിന്നെന്താണ് മെഴുകു പോലെയാണ് എന്ന് വെച്ചാൽ എന്താണ്, അതിനെ തിരിച്ച് വളച്ച് ഒടിച്ച് മടിച്ച് എങ്ങനെ വേണേലും എടുക്കാമല്ലോ. നമ്മളത് ഷേപ്പ് ചെയ്യുന്ന പോലെ അതിനെ ഷേപ്പ് അങ്ങ് ആയിക്കൊള്ളും കുഞ്ഞുങ്ങളുടെ മനസ്സ് എന്നൊക്കെയല്ലേ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കണത്. എന്ത് അസംബന്ധമാണെന്നറിയാമോ ഇത്? നിങ്ങൾക്ക് ഒഴിക്കാനുള്ളതെല്ലാം ഒഴിക്കാനുള്ള ഒരു ഒഴിഞ്ഞ കോപ്പയല്ല കുഞ്ഞുങ്ങളുടെ മനസ്സ്. നിങ്ങൾക്കിങ്ങനെ തിരിച്ചു എടുക്കാനുള്ള ഒന്നല്ല ഈ കുഞ്ഞുങ്ങളുടെ മെഴുകു പോലുള്ള മനസ്സും അല്ല. ഞാനൊരു ചെറിയ തെളിവ് പറയാം, അപ്പൊ എളുപ്പമാവും. ഞങ്ങളുടെ ഈ ഇതിട്ട ആദ്യത്തെ ആള് ഫ്രാൻസിസ് അസീസി, പുള്ളിയുടെ അപ്പൻ ഈ തുണി വ്യാപാരിയായിരുന്നു, തുണി വ്യാപാരി. അപ്പം മകനെ തുണി വ്യാപാരിയാക്കണം, അതുകൊണ്ട് ഈ അപ്പൻ എന്താ ചെയ്തതെന്നറിയാവോ, ഈ ഫ്രാൻസിസിനെ വലിച്ചു പിടിച്ചു കൊണ്ടുപോയി പുള്ളിക്കാരൻ്റെ തുണിക്കടയിൽ ഇരുത്തും. ഫ്രാൻസിസിന് പറ്റണില്ല, ഈ അപ്പൻ ഇല്ലാത്ത സമയത്ത് ഇയാൾ ഇറങ്ങി ഓടും, പിന്നെയും കൊണ്ടുവന്നിരുത്തും. ഇങ്ങനെ മകനെ തുണിക്കട കൊണ്ട് ഇരുത്തി അവസാനം എന്ത് സംഭവിച്ചെന്ന് അറിയാവോ, ഫ്രാൻസിസിന് തുണിയോട് പോലും ദേഷ്യം വന്നു. അങ്ങനെയാണ് തുണിയും പറിച്ചിട്ടിട്ടാണ് ഇവൻ ഓടണത്. മകനെ തുണി വ്യാപാരിയാക്കാൻ നോക്കിയിട്ട് ഇവൻ തുണിയും പറിച്ചിട്ട് ഓടുക. അവനാണ് ഫ്രാൻസിസ്. നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ കൊടുക്കാനുള്ള ഒന്നാണോ ഈ കുഞ്ഞെന്ന് പറയണത്? ആണോ? നമ്മുടെ കുഞ്ഞുങ്ങൾ
നമ്മൾ ഞാൻ മുമ്പേ പറഞ്ഞു 46 വയസ്സുള്ള എനിക്ക് ഈ ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ ഇടം വീടാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞ് എനിക്ക് പോലും അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്നും അറിയാതെ അകലുന്നുണ്ടെങ്കിൽ അവർ ആദരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അവരുടെ സ്വപ്നങ്ങൾ ആദരിക്കപ്പെടുന്നില്ല. ഇവിടെ എല്ലാവരും ഡോക്ടേഴ്സ് ആവണ്ട പ്ലീസ്. ഇവിടെ എല്ലാവരും എഞ്ചിനീയർ ആവാനും ഉള്ളവരല്ല. അല്ല അല്ല അല്ല. നിങ്ങൾക്ക് എഞ്ചിനീയർ ആകാൻ പറ്റിയോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളക്ടർ ആകാൻ പറ്റിയില്ല. അപ്പൊ കുട്ടികൾ കളക്ടർ ആവണ്ട. സിമ്പിൾ. നിങ്ങൾക്ക് ഉള്ള ആഗ്രഹങ്ങളെല്ലാം കുത്തിവെക്കാനുള്ളവരല്ല ഈ കുട്ടികൾ. ഞാൻ ഇത്രയും പറയട്ടെ, വളരെ സിമ്പിളാണ്. ആ അതായത് ഒരു കുഞ്ഞ് നല്ലൊരു പ്യൂണാകാൻ ഉള്ള കഴിവുള്ള ആളാണെന്ന് വിചാരിക്കും. ദൈവം അങ്ങനെയാണ് സൃഷ്ടിച്ചത്. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്യൂണാകാൻ ഉള്ള കഴിവാണ് അവനുള്ളത് എന്ന് വിചാരിക്കുക. നിങ്ങൾ ആ പ്യൂണാകാൻ സൃഷ്ടിക്കപ്പെട്ടവനെ അത്രയും കഴിവ് മാത്രമുള്ള ഒരുവനെ നിങ്ങൾ അവനെ കളക്ടറാക്കാൻ നോക്ക്. അവൻ കളക്ടറുമാവില്ല, അവൻ പ്യൂണുമാവില്ല, അത്രയേ ഉള്ളൂ. എൻ്റെ സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഞാൻ പറയാണ്, ഞാനൊക്കെ പത്താം ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കാര്യമായി ഒരു മാർക്കും ഇല്ലാതെ പോയ ചില കുട്ടികൾ, കാര്യമായി ഒരു മാർക്കും ഇല്ലാതെ പോയ പിള്ളേർ, അവരൊക്കെ എൻ്റെ ബാച്ച് എൻ്റെ കൂടെ പത്താം ക്ലാസ്സിലൊക്കെ പഠിച്ച കാര്യം മാർക്കില്ല, അവർക്ക് നല്ല ഒന്നാന്തരമായിട്ട് ഇപ്പൊ ജീവിക്കുന്നുണ്ട് കേട്ടോ. ഒന്നാന്തരമായിട്ട് ജീവിക്കുന്നുണ്ട്. ഈ കണക്കിൽ 50-ൽ 17 കിട്ടിയാലും ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല കേട്ടോ. കൃത്യം തെളിവാണ്. കാര്യമായിട്ട് ഒന്നും കണക്കിലൊക്കെ തോറ്റുപോയൊരു ഒന്നാന്തരമായിട്ട് ജീവിക്കുന്നുണ്ട്. കണക്കല്ല ജീവിതം. കുട്ടികൾ തോക്കട്ടെ, പക്ഷെ അഭിമാനം കളയരുത് അവരുടേത്. അഭിമാനം കളയരുത് അവർ, പിന്നെ അവർ തകർന്നു പോകും അവര്. എനിക്ക് പിന്നെ അവൻ്റെ കൂട്ടത്തിൽ പറയാനുള്ളത്, എനിക്കിവിടെ പറയാനുള്ളത് ഏറ്റവും കഴിവുള്ള പിള്ളേരെ കുറിച്ചല്ല. അവരൊക്കെ അങ്ങ് പൊക്കോളും, കയറി ദൈവം അനുഗ്രഹിച്ചു കയറി പൊക്കോളും. നല്ല കഴിവുള്ളവർ, നല്ല സൗന്ദര്യമുള്ളവർ, അവരൊക്കെ അങ്ങ് അതെല്ലാവരും കൈയടിക്കുമല്ലോ. അതെല്ലാവരും കൈയടിക്കും. സ്കൂളിൽ ടീച്ചേഴ്സ് കൈയടിക്കും, ഇടവകയിൽ എല്ലാവരും കൈയടിക്കും. നല്ല കഴിവുള്ള പഠിപ്പുള്ളവർ അങ്ങനെ പൊക്കോളും. എനിക്ക് പറയാനുള്ളത് എൻ്റെ കുഞ്ഞിനെ കുറിച്ചാണ്. ഏത് കുഞ്ഞാണ് ആ കുഞ്ഞ്? വലിയ സൗന്ദര്യമില്ലാത്ത എൻ്റെ കുഞ്ഞ്, ഒരു 100 മീറ്റർ ഓട്ടത്തിൽ ഏറ്റവും അവസാനം എത്തുന്ന എൻ്റെ കുഞ്ഞ്, കണക്കിൽ കഷ്ടി മാത്രം പാസ്സാവുന്ന എൻ്റെ കുഞ്ഞ്, അല്ലെ പാസ്സാകാത്ത കുഞ്ഞ്, ഒരിക്കൽ പോലും ഒരു സ്റ്റേജിൽ കയറി നിന്ന് എന്തെങ്കിലും ഒരു കാര്യം അവതരിപ്പിക്കാൻ ആകാത്ത എൻ്റെ കുഞ്ഞ്, ഈ കുഞ്ഞെവിടെ പോണം? അവനെ ടീച്ചേഴ്സ് അവഗണിക്കുന്നുണ്ട്, പള്ളിയിൽ അവഗണിക്കപ്പെടുന്നുണ്ട്, എല്ലായിടത്തും പിന്നാമ്പുറങ്ങളിലാണ്. അങ്ങനെ അവൻ സ്വയം ശപിക്കുമ്പോൾ, അവൻ വീട്ടിലേക്കെങ്കിലും വരുമ്പോൾ ഒന്ന് തല ഉയർത്താൻ പറ്റണം. അവൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും മുമ്പിൽ അവന് സുൽത്താൻ എന്ന് തോന്നാൻ പറ്റണം. ആ കരുത്ത് നിങ്ങൾ കൊടുത്താലുണ്ടല്ലോ, ജീവിതത്തിൽ ഒന്നിനും അവനെ തോൽപ്പിക്കാൻ പറ്റില്ല, ഒന്നിനും. അഭിമാനം ചോർത്തിക്കളയരുത് നമ്മുടെ കുഞ്ഞുങ്ങളുടേത്. അഭിമാനം. കാരണം ഖലീൽ ജിബ്രാൻ പറഞ്ഞ കണക്ക്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടേതല്ല കേട്ടോ, നിങ്ങളുടെ ദൈവത്തിൻ്റെതാണ്. നിങ്ങളിലൂടെ വന്നു എന്നേ ഉള്ളൂ, വന്നു എന്നേ ഉള്ളൂ, നിങ്ങളുടേതല്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ കുത്തിവയ്ക്കാനുള്ളതല്ല കുഞ്ഞുങ്ങൾ. അവരെ വളർത്താനുള്ള അന്തരീക്ഷമൊക്കെ നിങ്ങൾ ഒരുക്കി കൊടുക്കൂ, ബാക്കിയൊക്കെ അവരങ്ങ് വളർന്നോളും, അവർ വളർന്നോളും. ആദരവോടെ ഇടപെടുക. ഒരു കുഞ്ഞിൻ്റെ വാക്കുകൾക്കും വിലയുണ്ട്. അവൻ്റെ നമ്മൾക്ക് തിരുത്തി കൊടുക്കാം, ആദരവോടെ. അവസാനമായിട്ട് ഒരു ചെറിയ കാര്യം കൂടെ സൂചിപ്പിച്ചിട്ട് നമ്മൾ അങ്ങ് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഭാര്യ ഭർത്താവ് ഒറ്റ ടോപ്പിക്കേ ഉള്ളൂ, ആദരവ്. കുഞ്ഞുങ്ങൾ, അടുത്തത് മാതാപിതാക്കൾ. ഒന്ന് ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ട് അങ്ങ് അവസാനിപ്പിക്കാം. മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്നവരല്ല എൻ്റെ മനസ്സിലുള്ളത്, നിങ്ങൾ മാതാപിതാക്കളാണെന്ന് എനിക്കറിയാം. എനിക്ക് പറയാനുള്ളത് ഇവിടെ ഇരിക്കാൻ പറ്റാത്ത ചില മാതാപിതാക്കളുണ്ട്. കട്ടിലിൽ കിടക്കുന്ന മാതാപിതാക്കൾ, നമ്മുടെ മാതാപിതാക്കൾ നന്നായിട്ട് പ്രായം വന്ന് അവസാനങ്ങളിൽ നാഴികളിലേക്കൊക്കെ പതുക്കെ 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 നീങ്ങിക്കൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ, അത് ധാരാളം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ പരത്തി പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. എങ്കിലും ഒത്തിരി ഒന്ന് പറയാൻ പോകുന്നത് കൊണ്ട് പറയുക. ഈ നമ്മളിങ്ങനെ ഒരുപാട് ജീവിതത്തിലൊക്കെ അങ്ങ് വിജയിച്ച് കഴിയുമ്പോൾ, നമ്മളിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇപ്പം ഒന്നുമില്ലാതെ കേരളത്തിൽ നിന്ന് വന്നു, ഇവിടെ വന്നു, താമസിച്ചു, അധ്വാനിച്ചു, വലിയ വലിയ നിലയിലൊക്കെ എത്തുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നൊരു വാക്കുണ്ട്,
ഞാൻ ഉണ്ടാക്കിയതെല്ലാം ഞാനായിട്ട് ഉണ്ടാക്കിയതാണ്. ഞാൻ കഠിനാധ്വാനം ചെയ്തതുകൊണ്ട് സെൽഫ് മെയ്ഡ് മാൻ, സെൽഫ് മെയ്ഡ് വുമൺ എന്ന് ഞാൻ ഉണ്ടാക്കിയതാണ് ഇതെല്ലാം. ഇത്തിരി ഒന്ന് ധ്യാനിച്ചാൽ ശുദ്ധ അസംബന്ധമെന്ന് മനസ്സിലാക്കാൻ പറ്റും. ചെറിയ കാര്യം പറയാം, നിങ്ങളുടെ മൂക്കിൻ്റെ ഷേപ്പ് നിങ്ങൾ ഉണ്ടാക്കിയതാണോ? ഈ ജനിച്ചു വീണപ്പോൾ മൂക്ക് ഇങ്ങനല്ല കേട്ടാ. ഈ മൂക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇരിക്കുന്നതിന് കാരണം നിങ്ങളെ കുളിപ്പിച്ച അമ്മ നന്നായിട്ട് ശ്രദ്ധിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അവിടെ തൊട്ടങ്ങോട്ട് പിടിച്ചു, ഈ മൂക്കിൻ്റെ ഷേപ്പ് മുതൽ അങ്ങോട്ട് പിടിച്ചു. നമുക്ക് വേണ്ടി ആരൊക്കെയോ അധ്വാനിച്ചത് കൊണ്ടും മാത്രമാണ് നമ്മളൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത്. ഫൗണ്ടേഷന് അടിത്തറ ഇട്ട് തന്നത് നമ്മുടെ അപ്പനും അമ്മയാ. എനിക്ക് നിങ്ങളുടെ കാര്യം അറിയില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം പറയാം. ഇപ്പോൾ ഞാനിങ്ങനെ സംസാരിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ സംസാരിക്കണത് എനിക്ക് ഉറപ്പുണ്ട് ഇതെൻ്റെ ഒന്നുമല്ലെന്ന്. നാലാം ക്ലാസ്സിൽ വെച്ച് ആദ്യമായിട്ട് പ്രസംഗത്തിന് ഒരു സമ്മാനം കിട്ടിയത്, അതുമായിട്ട് വന്നപ്പോൾ അമ്മ ഈ എന്താണ് അരകല്ലല്ലേ, അരകല്ലിട്ട് എന്തോ അരച്ചോണ്ടിരിക്കുക. അമ്മ എനിക്ക് സമ്മാനം കിട്ടി, അമ്മ എന്തോ പ്രാർത്ഥിച്ചു എന്ന് എനിക്ക് അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തോ പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥനയുടെ ബലം കൊണ്ടാണ് ഇന്നിവിടെ ഞാൻ നിൽക്കുന്നത്. എനിക്കറിയാം എൻ്റെ അപ്പൻ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം വെറുതെ കുടിച്ചിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ എൻ്റെ അപ്പനും അമ്മയും ഒക്കെ ഒരുപാട് വെയിലേറ്റത് കൊണ്ടാണ് ഇത്രയും തണൽ എനിക്ക് കിട്ടിയത്. ഇവിടെ ഇരിക്കുന്ന ആരും അങ്ങനെയാണ്. ഒരുപാട് നിങ്ങളുടെ അപ്പനും അമ്മയും ഒക്കെ വെയിലേറ്റത് കൊണ്ടും മാത്രമാണ് നിങ്ങൾക്കൊക്കെ ഇതുപോലെ തണലിൽ ജീവിക്കാൻ പറ്റിയത്. ആ അപ്പനും അമ്മയും കുറിച്ചാണ് നമ്മൾ ഈ പറയണത്. ആ അപ്പനും അമ്മയും ഈ കുംഭ ഈ എവിടെ ഞാൻ ഈ സന്യാസി ആയതുകൊണ്ട് ഈ ഇങ്ങനെ പള്ളികളിലൊക്കെ പല പള്ളികളിൽ പോകില്ല. അപ്പം ഈ പുതിയ അച്ഛനെ കാണുമ്പോൾ ഈ ഇപ്പം ബെന്യച്ചനോടുള്ളപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ അല്ലേ, അങ്ങ് പറയുകയാണ് ബെന്യച്ചനോട് എപ്പോഴും കുമ്പസാരിക്കാൻ അല്ലേ, നമ്മൾ ഇന്നും കാണുന്ന ആളോട് എങ്ങനെ ഇതെല്ലാം വിളിച്ചു പറയണത്. അങ്ങനെ ഒരു പ്രശ്നം. അതുകൊണ്ട് ഞങ്ങൾ സന്യാസികൾക്ക് പുതിയൊരു പള്ളി ചെല്ലുമ്പോൾ പെട്ടെന്ന് ആളുകൾ കുമ്പസാരിക്കാൻ വരും. മിക്കപ്പോഴും ആദ്യം വരുന്ന കുറച്ച് പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ ആയിരിക്കും കുമ്പസാരിക്കാൻ വരുന്നത്. ഞങ്ങളുടെ തെള്ളവും കാരിത്താസ് ആശുപത്രിക്ക് അടുത്ത ഞങ്ങളുടെ ആശ്രമം. അപ്പോൾ അവിടെ ഒരു പ്രായം ചെന്ന അമ്മ, ഞങ്ങൾ ഒരുപാട് പേരുണ്ട് ആശ്രമത്തിൽ, സ്റ്റാഫ് 10-11 പേരുണ്ട്. അപ്പോൾ ഞാൻ വല്ലപ്പോഴും ഒക്കെ അവിടെ കുർബാന ആശ്രമത്തിൽ ചെല്ലാറുള്ളൂ. അപ്പോൾ ഒരു പ്രായം ചെന്ന അമ്മച്ചിക്ക് എന്നോട് എന്തോ ഇത്തിരി ഇഷ്ടമുണ്ട്. അപ്പോൾ ഞാൻ കുർബാന ചൊല്ലി കഴിയുമ്പോൾ കുമ്പസാരിക്കായിട്ട് അമ്മ വരും. അമ്മ എന്നിട്ട് വളരെ പ്രായം ചെന്ന അപ്പോൾ പുള്ളിക്കാരത്തി വന്ന് കുമ്പസാരക്കൂട്ടി നിന്നിട്ട് അച്ഛാ പാപമൊന്നുമില്ല, അച്ഛനൊന്നും അടുത്ത് കാണാൻ വന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കുമ്പസാരങ്ങളാണ്, വന്നൊരു കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിട്ട് പോകുന്ന കുമ്പസാരങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പള്ളി ചെന്നപ്പോൾ ഇങ്ങനെ പ്രായം ചെന്ന അമ്മച്ചിമാർ കുമ്പസാര ദിവസം വെളിപ്പെടുത്തൊന്നുമല്ല, നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. നല്ല പ്രായമുണ്ട്, 10-90 വയസ്സ് 90 വയസ്സുണ്ടെന്ന് പിടിച്ചോ അമ്മ കുമ്പസാരിക്കുക. അച്ഛാ എനിക്കിങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല. പാപം ഓക്കെ കുഴപ്പമില്ല അമ്മച്ചി, അമ്മച്ചി അതൊക്കെ അമ്മച്ചി പ്രാർത്ഥിക്കുന്നുണ്ട്, അമ്മച്ചി ധൈര്യമായിട്ടിരുന്നു. അപ്പോൾ അടുത്ത വേറെ എന്തെങ്കിലും പാവമുണ്ടോ അമ്മച്ചി? അപ്പോൾ പറയണ അച്ഛോ എൻ്റെ കാൽമുട്ടിനൊക്കെ ഭയങ്കര വേദന അച്ഛു. അതൊരു പാവമാണ്, കാൽമുട്ടിന് വേദന. പിന്നെ എന്തുണ്ട് അമ്മച്ചി? എൻ്റെ അച്ഛോ കുറച്ച് നാളായിട്ട് ഉറങ്ങാനൊന്നും പറ്റുന്നില്ല, അത് വേറൊരു പാവമാണ്. അതായത് ഞാനിപ്പോൾ തമാശ രൂപത്തിൽ പറയുമ്പോഴും എനിക്ക് മനസ്സിലായി അത്. ഈ അമ്മച്ചി 90 വയസ്സുള്ളപ്പോഴും കാൽമുട്ടിന് വേദനയുണ്ടെന്ന് പറയണതും ഉറങ്ങാൻ പറ്റാന്നില്ലെന്ന് പറയണതും അമ്മച്ചിക്ക് പറയുന്നത് പാപമല്ലെന്ന്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് പറയണത്? വീട്ടിലതിന് സമയമില്ലല്ലേ, എല്ലാവർക്കും തിരക്കാണ്, വീട്ടിൽ സമയമില്ല. ഈ കുമ്പസാരക്കൂട്ടിലാണെങ്കിലോ അച്ഛൻ എഴുന്നേറ്റ് ഓടത്തില്ലല്ലോ, അതുകൊണ്ട് ധൈര്യമായിട്ട് പറയുകയാണ്. ഇത് നിങ്ങളുടെ കേസിൽ മാത്രമല്ല കേട്ടോ, ഒരിക്കല് ഞങ്ങളുടെ കപ്പൂച്ചിനസിനെ കുറിച്ച് പറയാം. ഗോവയിലൊന്ന് ഞാൻ പോയി, ഗോവയിൽ. അപ്പോൾ രാവിലെ ചെന്നു, വൈകിട്ട് ധ്യാനം, ഗോവൻ കപ്പൂച്ചിനസിൻ്റെ ധ്യാനമാണ് വൈകിട്ട് ധ്യാനം തുടങ്ങണത്. അപ്പം ഞാൻ രാവിലെ ചെന്നു, കുളിച്ച് ഇരിക്കുമ്പോൾ ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ഫാദർ ഹരോൾഡ്, ഒരു 80 വയസ്സുണ്ട് ആ മനുഷ്യന്. ഞാൻ കുളിച്ചിങ്ങനെ മുറിയിലിരിക്കുക, എനിക്ക് ആ മനുഷ്യൻ ആരെയും എനിക്ക് അറിയത്തില്ല. അവരുടെ ഉള്ളവരെ ഇങ്ങനെ ഇരിക്കുമ്പോൾ മനുഷ്യൻ കയറി വന്നു, അച്ഛാ ഒന്ന് സംസാരിക്കണം. ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു മനുഷ്യനാ, രണ്ടു മണിക്കൂർ ഇന്ന് സംസാരിച്ചു. എന്തൊക്കെ എനിക്കൊന്നും മനസ്സിലായില്ല, എന്തൊക്കെയോ പറഞ്ഞു. 2 മണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഈ 80 വയസ്സുള്ള സന്യാസി എന്നോട് പറഞ്ഞു, ഒരുപാട് നാൾ കൂടി ഒന്ന് വർത്തമാനം പറയാൻ പറ്റി കേട്ടോ അച്ഛാ. ദാറ്റ്സ് ഇറ്റ്, ഒരുപാട് നാളുകൂടി ഒന്ന് വർത്തമാനം പറയാൻ പറ്റി. നമ്മുടെ മാതാപിതാക്കളൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചുപോയി സ്വർഗത്തിൽ എത്തിപ്പോണമെന്ന് ആഗ്രഹിക്കുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ദൈവത്തിനോടുള്ള ഇഷ്ടം ആവാം,
മറ്റൊന്നുണ്ടല്ല, ഈ വീട് അവർക്ക് സ്വർഗമായി തോന്നുന്നില്ല എന്നതുകൂടി കൊണ്ടാവണം. വരാൻ പോകുന്ന സ്വർഗത്തെ സ്വപ്നം കാണുന്നത് ഇവിടം സ്വർഗമാകാതെ മാറുന്നത് കൊണ്ടുകൂടിയാവണം. ഇത്തിരി കൂടി ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ, ഇത്തിരി കൂടി ആദരവോടെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, ഞങ്ങൾ റീജൻസി ചെയ്യുന്ന റീജൻസി എന്ന് വെച്ചാൽ ഈ ഫിലോസഫിക്കും തിയോളജിക്കും ഇടയ്ക്ക് ഒരു വർഷം ഇത്തിരി പണിയൊക്കെ ചെയ്ത് നടക്കുന്ന ഒരു സമയമുണ്ട്. അതിനർത്ഥം ബാക്കി പണിയില്ലെന്നല്ല കേട്ടോ, ഇത് തുമ്പാപ്പണിയൊക്കെ എടുക്കുന്ന ഒരു സമയമുണ്ട്. അപ്പം അങ്ങനെ ഒരു ഞാൻ കൃത്യം പറയാം, മാളയെടുത്തൊരു സ്ഥലം, ഇനി അവിടെ നിന്ന് ഉണ്ടെങ്കിൽ അതുകൊണ്ട് പിന്നെ കൃത്യം സ്ഥലം പറയാം, മാളയെടുത്തൊരു സ്ഥലം. അപ്പോൾ ഞങ്ങളിങ്ങനെ താമസിക്കുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ഞങ്ങൾ കുറേ പണിയൊക്കെ കിട്ടും, അത്യാവശ്യം കിട്ടും. അപ്പോൾ ഒരു ഒരു ദിവസം അവിടെ നല്ല അത്യാവശ്യം നല്ല പണമുള്ള ഒരു വീട്ടിലെ ഒരമ്മ, നല്ല പ്രായമുണ്ട്, 10-70 വയസ്സ്, പക്ഷേ നല്ല കാര്യപ്രാപ്തിയുള്ള ഒരമ്മ ഒരു വൈകുന്നേരം വന്നു, ഒരു 6-7 മണിയായപ്പോൾ വന്നു. 10-75 വയസ്സുണ്ട് കേട്ടാ. നാളെ ഒരു ബ്രദർ ഒന്ന് പണിയാനായിട്ട് വരാമോ? അങ്ങനെ ഞങ്ങൾ ബ്രദേഴ്സാണ്. അപ്പം പുള്ളിക്കാരൻ പ്രത്യേക ദിവസം പണിയാൻ ചെല്ലുക. അപ്പോൾ ചെന്നു, ബ്രദറല്ലേ നേരെ എങ്ങനെയാണ് പണിയിപ്പിക്കുന്നത്? അമ്മച്ചി പറയും, നമുക്ക് വേലക്കാരിയുണ്ട്, ആ സെർവൻ്റ് ഒരു കട്ടൻകാപ്പി ഇടും ബ്രദറെ, അപ്പം നമുക്കൊന്ന് സംസാരിക്കാം. അപ്പോൾ സെർവൻ്റ് ഈ വേലക്കാരി ഇങ്ങനെ കട്ടൻകാപ്പി ഇടുന്ന സമയത്ത് അമ്മയും ഈ ബ്രദർ എൻ്റെ ബാച്ച് മേറ്റാണ് ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ സംസാരം അങ്ങോട്ട് ഇത്തിരി അങ്ങോട്ട് പിടിച്ചൊന്ന് കൂട്ടിക്കോ. കട്ടൻകാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ, എന്നാ പണിയാം, ആ ബ്രദറെ ഏതായാലും 8:30 ആയി, എന്നാൽ സെർവൻ്റ് ഇത്തിരി ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഉണ്ടാക്കും, അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പണിയാൻ ഇറങ്ങാം. അപ്പോൾ ഒരു 9:30 ഒക്കെ ആയപ്പോഴത്തേക്കും കപ്പയോ ഒക്കെ ആയി, അതങ്ങോട്ട് കഴിച്ച് എന്നാൽ ഇറങ്ങാം. അമ്മച്ചി വിടണില്ല, അമ്മച്ചി പറയാ ഏതായാലും ഇത്രയും വെയിലൊക്കെ ആയി, നമുക്കെന്നാൽ ഉച്ച കഴിഞ്ഞ് ഇറങ്ങാം. അങ്ങനെ ഉച്ചവരെ സംസാരവും കാപ്പിയോടിയും ഒക്കെ ആയിട്ടങ്ങ് പോവുക. ഉച്ച കഴിഞ്ഞപ്പം ബ്രദറാണേലും മനസാക്ഷിയോടൊപ്പം കൂട്ടിക്കോ. ബ്രദർ പറഞ്ഞു, അമ്മച്ചി ഇന്നത്തെ പണി ഇത്രയൊക്കെ ആയി, നമുക്ക് നാളെ വരാം. ബിലീവ് മീ, ഞാൻ ഉണ്ടാക്കി പറയല്ല, 175 രൂപ എന്ന് എടുത്തു കൊടുത്തു. ഞാൻ പറയണത് ഒരു 17-18 കൊല്ലം മുമ്പത്തെ കാര്യമാണ്. 175 രൂപ. ബ്രദറെ ഒരുപാട് നാൾ കൂടി ഒന്ന് സംസാരിക്കാൻ പറ്റി കേട്ടാ. ഇനിയൊന്നും ഞാൻ പറയണില്ല. നമ്മുടെ മാതാപിതാ ശരിയാണ്, ശരിയാണ്, ഒരുപാട് അബദ്ധങ്ങൾ അവർ ചെയ്യുന്നുണ്ട്, പ്രായത്തിൻ്റെതായ ഒരുപാട് അബദ്ധങ്ങൾ ഉണ്ടാവാം. പക്ഷെ നമ്മുടെ മാതാപിതാക്കൾ കുറച്ചുകൂടി അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കാം പ്ലീസ്. അവസാനിപ്പിക്കുക. അവസാനത്തെ ഒരു കഥയും കൂടെ പറഞ്ഞുകൊണ്ട്, ഇത് പലതവണ ഞാൻ അവസാനിപ്പിക്കാന്ന് പറഞ്ഞു, ഇത് അവസാനത്തെ അവസാനമാണ്. അത് പറഞ്ഞ് നിങ്ങൾ നമ്മൾ നിർത്തും. ഈ വാട്ട് ഈസ് ദാറ്റ് എന്നും പറഞ്ഞൊരു ഒരു യൂട്യൂബിൽ പണ്ടെന്നോ കണ്ടത് കൃത്യമല്ല, പക്ഷെ ഞാൻ പറഞ്ഞതിനേക്കാൾ സൗന്ദര്യം നിങ്ങളൊന്ന് കാണൂ യൂട്യൂബിൽ. വാട്ട് ഈസ് ദാറ്റ്? ഏകദേശം പറയുക കേട്ടോ. ഒരു പ്രായം ചെന്ന അപ്പൻ, വളരെ പ്രായം ചെന്ന അപ്പൻ, അദ്ദേഹത്തിൻ്റെ ഒരു യുവാവായ മകൻ, ഇവർ രണ്ടും ഒരു സിമെൻ്റ് ബെഞ്ചിലോ മറ്റോ ഈ അപ്പൻ ഇരിക്കുന്നു, മകൻ ഇങ്ങനെ സൈക്കിൾ റിപ്പയർ ചെയ്യുക. അപ്പോൾ അപ്പൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതുവഴി കുരുവിയോ മറ്റോ പോകുന്നു, കുരുവിയോ. അപ്പോൾ അപ്പൻ മോനോട് ചോദിക്കുന്നു, വാട്ട് ഈസ് ദാറ്റ്? അപ്പോൾ അപ്പൻ മോൻ പറയുന്നു, യുവാവാണ്, അത് കുരുവിയാപ്പ, കുറേ അവൻ സൈക്കിൾ റിപ്പയർ ചെയ്യുക. അപ്പോൾ വീണ്ടും അപ്പൻ കുറേ നേരം പ്രായം ചെന്ന് ഇയാൾ ചോദിക്കുക, ഏക കുറച്ച് കഴിഞ്ഞ്, വാട്ട് ഈസ് ദാറ്റ്? അപ്പം ഇയാൾ പറയും, അപ്പം ഞാൻ മുമ്പേ പറഞ്ഞതല്ലേ ഇത് കുരുവിയാണ്, പിന്നെ എന്തിനാ പിന്നെയും ചോദിക്കുന്നത്? കുരുവിയാണ്. കുറേ കഴിഞ്ഞപ്പോൾ അപ്പം വീണ്ടും, വാട്ട് ഈസ് ദാറ്റ്? അപ്പനോട് ഒരു 100 വട്ടം ഞാൻ പറഞ്ഞു, കുരുവിയെ കുരു, ഇനി എന്നോട് ചോദിച്ചേക്കില്ല, ഇത് കുരുവി എന്ന് കണ്ടാൽ മനസ്സിലാവില്ലേ. ഇങ്ങനെ മിണ്ടാതായി പോകുന്ന അപ്പൻ വീട്ടിലേക്ക് പോയിട്ടൊരു ഡയറി ആയിട്ട് വരിക, ഡയറി. ഈ പ്രായം ചെന്ന അപ്പൻ യുവാവും ഈ യുവാവായ മകൻ കുഞ്ഞുമായിരുന്ന ഒരു ദിവസം ഇവർ രണ്ടുപേരും കൂടെ ഒരു പാർക്കിൽ പോയി. അവിടെ വെച്ച് കുഞ്ഞൊരു കുരുവിയെ കാണുന്നു. കുഞ്ഞ് ഈ അപ്പനോട്, വാട്ട് ഈസ് ദാറ്റ്? മോനെ അത് കുരുവിയാ. അവൻ ചിരിച്ചുകൊണ്ട് പുറകെ ഓടുന്നു, വാട്ട് ഈസ് ദാറ്റ്? അത് കുരുവ. വാട്ട് ഈസ് ദാറ്റ്? അത് കുരുവ. വാട്ട് ഈസ് ദാറ്റ്? അത് കുരുവിയ. അതൊരു ഗെയിമായിട്ട് മാറുക. അപ്പൻ അന്ന് ഡയറിയിൽ കുറിച്ചു, അന്നത്തെ ദിവസം 27 തവണ കുഞ്ഞ വാട്ട് ഈസ് ദാറ്റ് എന്ന് ചോദിക്കുകയും 27 തവണയും അത് കുരുവിയാണെന്ന് അപ്പൻ മറുപടി കൊടുക്കുകയും അത് കളിയായി മാറുകയും ചെയ്തു. ഇന്നിപ്പോ 3-ാമത്തെ തവണ ചോദിച്ചപ്പോ അപ്പനെതിരെ ഇവൻ തട്ടിക്കയറുകയാണ്. ആകെ കാച്ചി കുറുക്കിയാൽ, 1 മണിക്കൂർ പറഞ്ഞത് ഒറ്റ സെന്റൻസിൽ തീർക്കാൻ അറിയാമെന്ന്, തീർക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. ആദരവ്, ആദരവ്, ഒരു ചെറിയ ജീവിതം ഇത്തിരിയൊന്ന് ഈ തലക്കനത്തെ ഒന്ന് മാറ്റിവെച്ചാൽ, സംഭവിക്കാവുന്ന അത്ഭുതങ്ങൾ, ലിറ്ററലി അത്ഭുതങ്ങൾ.
നമ്മുടെ വീട് ഈ ഭൂമിയിലെ സ്വർഗമാവണം. വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന മകനോ മകളോ ഭാര്യയോ ഭർത്താവോ എത്രയും ധൃതിയിൽ തിരിച്ചു വരാൻ പറ്റുന്ന ഒരു ഹൃദയം ആ വീടിനുണ്ടാവണം. അതിന് ചെയ്യേണ്ടത് യേശു പറഞ്ഞ അങ്ങേയറ്റം ലളിതമായ കാര്യം, കാല് കഴുകുക, തോൽപ്പിക്കാതിരിക്കുക. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ദിവ്യ കാരുണ്യം ഭക്ഷിക്കുന്ന നിങ്ങളോടുള്ള ചോദ്യം, കാരുണ്യമായി മാറാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? തിരുരക്തത്താൽ നാവ് അലിയുന്ന നിങ്ങളോടുള്ള ചോദ്യം, കരുണയുടെ വാക്കുകൾ നിങ്ങളുടെ നാവിൽ നിന്ന് അടർന്നു വീഴുന്നുണ്ടോ? ആരെയും ഇത്രയുള്ളൂ, യേശു നിങ്ങൾ ഇത്രയും പറഞ്ഞാൽ മതി. യേശുവിൻ്റെ മുമ്പിൽ തോറ്റുപോയ ഒരാളെ കാണിച്ചതാ എങ്കിൽ യേശുവിനോട് അടുക്കുക എന്ന് വെച്ചാൽ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവിന്, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ മാതാപിതാക്കളെ തോൽപ്പിക്കാതിരിക്കുക, തോൽപ്പിക്കാതിരിക്കുക. രണ്ട് മൂന്ന് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു ചെറിയൊരു പാട്ട്, ശേഷം അടുത്തതിലേക്ക് കടക്കാം. ചൊല്ലും നാവുകളെ നീട്ടിടുന്ന പാണികളെ, നാഥൻ വന്നടഞ്ഞിടുമ്പോ എന്തോരാനന്ദം. നാമം ചൊല്ലും നാവുകളെ നീട്ടിടുന്ന പാണികളെ, നാഥൻ വന്നടഞ്ഞിടുമ്പോ എന്തോരാനന്ദം. അങ്ങു വന്നു വാണിടുമെൻ ഹൃദയം സക്രാരിയല്ലേ, അങ്ങു സ്വന്തമാക്കിടുമ്പോ എന്തോരാനന്ദം. അങ്ങു വന്നു വാണിടുമെൻ ഹൃദയം സക്രാരിയല്ലേ, അങ്ങു സ്വന്തമാക്കിടുമ്പോ എന്തോരാനന്ദം. നാമം ചൊല്ലും നാവുകളെ നീട്ടിടുന്ന പാണികളെ, നാഥൻ വന്നടഞ്ഞിടുമ്പോ എന്തോരാനന്ദം. Thank you.
ദൈവത്തിന്നാലയം ഓരോരോ ആദരവും ദൈവസ്തുതി സാഗരം ഓരോരോ മാനസം ദൈവത്തിന്നാലയം ഓരോരോ ആദരവും ദൈവസ്തുതി സാഗരം സ്വർഗീയ സന്തോഷം ഹൃത്തടത്ത് നൽകിയിടുമപ്പമേ ആരാധന സ്വർഗീയ സന്തോഷം ഹൃത്തടത്ത് നൽകിയിടുമപ്പമേ ആരാധന നാമം ചൊല്ലും നാവുകള് നീട്ടിയിടുന്ന പാണികള് നാഥൻ വന്നടഞ്ഞിടുമ്പോ എന്തോരാനന്ദം സുവിശേഷം അധ്യായം 5 വാക്യങ്ങൾ 43 മുതൽ അയൽക്കാരനെ സ്നേഹിക്കുക ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യിക്കുകയും ചെയ്യുന്നു നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്കെന്തു പ്രതിഫലമാണ് ലഭിക്കുക ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നതുപോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ
ക്രിസ്തുവിൽ എൻ്റെയും സഹോദരി സഹോദരന്മാരെ, സത്യത്തിൽ ഈ കേരളത്തിൽ നിന്നും ഇവിടെ വരെ വന്ന് ഇത്രയും പഴഞ്ചൻ കാര്യങ്ങൾ എന്തിനാണ് പറയണമെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. നമുക്ക് പുതിയതായിട്ട് ഒന്നും പറയാനില്ല. നമുക്കീ മലകളോളം പഴക്കമുള്ള കാര്യങ്ങളാണ് പറയാനുള്ളത്. ഈ യേശുവിനി എത്ര തവണ വന്നാലും ഇതേ പറയുള്ളൂ, പുതിയതൊന്നുമില്ല. അതിലൊന്നാണിത്, ക്ഷമ. ഇത്ര ഇത്ര ഒറ്റ വാക്കിൽ തീരണ, രണ്ട് ലെറ്റർ ഉള്ള തീരുന്ന സംഭവമുള്ളൂ ഇത്. ഇതാണ് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് മറന്നു പോകണത്. വീണ്ടും എനിക്ക് എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്നും പറയാനില്ല, പക്ഷെ ഇവനിത് പഠിപ്പിച്ചു പോയി എന്നുള്ളതാണ്. എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഈ ഇംഗ്ലീഷിൽ ഡോക്ടറേറ്റ് എടുത്തയാൾക്ക് എ ബി സി ഡി അറിയില്ലാത്തൊരു ഗതികേട് നമുക്കുണ്ടോ? ഇത്രയും ദൈവത്തിൻ്റെ മുമ്പിലിരുന്നിട്ട് എത്രയെത്ര ധ്യാനങ്ങൾ കൂടിയിട്ട് എത്രയെത്ര കുർബാനകൾ അർപ്പിച്ചിട്ട് മിനിമം കാര്യങ്ങൾ എങ്ങനെയാണോ മറന്നു പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. എൻ്റെ കാര്യത്തിലും ഞാൻ മാറുന്നുണ്ടല്ല കേട്ടോ, നമ്മുടെ കാര്യത്തിലെ കാര്യമാണ് പറയണം. അതായത് നമ്മളെന്താ നമ്മളെങ്ങനെയാണ് കാണുന്നത്? എന്തെങ്കിലും ഒരു പാപം ചെയ്തു, റൈറ്റ്? എന്തെങ്കിലും പാപം ചെയ്തു, നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു. നമ്മളെങ്ങനെയാണ് ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടണത്? നമ്മൾ പോയി നല്ലൊരു കുമ്പസാരം നടത്തുന്നു അല്ലേ, നമ്മൾ നല്ലൊരു നമ്മൾ ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടുന്നു. ഇതാരാണ് നിങ്ങളോട് പറഞ്ഞത്? സുവിശേഷത്തിൽ നിന്നും അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് എവിടെ നിന്നെടുത്ത് കാണിക്കാൻ പറ്റും? അതായത് കുമ്പസാരം എന്നുള്ള വിഷയമല്ല ഞാൻ പറയണത്, ദൈവവുമായിട്ട് നേരിട്ടൊരു അനുരഞ്ജനം സാധ്യമാണെന്ന് സുവിശേഷത്തിൽ എവിടെ നിന്ന് കാണിക്കാൻ പറ്റും? അതായത് പച്ചവെള്ളം പോലെ പറഞ്ഞ കാര്യങ്ങളെയാണ് നമ്മൾ കണ്ടില്ലെന്ന് നടിക്കണത്. അങ്ങനെയൊന്നും സാധ്യമല്ലെന്നല്ലേ അവൻ പറഞ്ഞത്? ദൈവവുമായിട്ട് നേരിട്ട് ഒരു അനുരഞ്ജനം സാധ്യമല്ല. എന്താ ഈ വിശുദ്ധ കുർബാന? വിശുദ്ധ കുർബാന എന്താണ്? ദൈവമായിട്ടുള്ള അനുരഞ്ജനമാണല്ലോ അല്ലേ, ദൈവമായിട്ട് അനുരഞ്ജനപ്പെടാൻ ആണല്ലോ. ബലിയർപ്പണം, ഏത് ബലിയർപ്പണവും തമ്പുരാനുമായിട്ട് ഒരുമിക്കാനുള്ളതാ. സാധ്യമാണോ ബലിയർപ്പണത്തിലൂടെ തമ്പുരാനായിട്ട് ഒരുമിക്കാൻ പറ്റുമോ? പറ്റില്ലെന്ന് അവനാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത് നിങ്ങൾക്കറിയാം? ബലിയർപ്പിക്കാൻ വരവേ നിങ്ങൾക്കാരെങ്കിലുമായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ പോയി ചെന്ന് സംസാരിച്ചിട്ട് വാ, അല്ലെങ്കിൽ ചുമ്മാ അത് വേസ്റ്റാണ് കേട്ടോ ഈ ഒരു മണിക്കൂർ എന്നല്ലേ അവൻ പറഞ്ഞത്. അപ്പോ വിശുദ്ധ കുർബാനയെ പൂർത്തീകരിക്കുന്നത് നിങ്ങളുടെ ക്ഷമയുടെ ജീവിതമാ. ഇതില്ലാതെ വിശുദ്ധ കുർബാന ഇല്ലപ്പ. നമ്മൾ നേരെ തിരിച്ച, നമ്മൾ പറഞ്ഞ വിശുദ്ധ കുർബാന അർപ്പിച്ച് അർപ്പിച്ച് അർപ്പിച്ചങ്ങ് ദൈവത്തിൽ എത്തിച്ചേരാവുന്ന അവൻ പറ, ഇതുപോലും പൂർത്തിയാകണമെങ്കിൽ പോയി വെളി പോയി ആളുമായിട്ട് ഓക്കെ ആയിട്ട് വാ. ഇത് ചുമ്മാതല്ല. ഇതാണ് നമ്മളങ്ങ് ഈ മഹാത്മാ ഈ നമ്മുടെ കറൻസി നോട്ടിലെല്ലാം മഹാത്മാഗാന്ധിയെ കണ്ട് 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 ഗാന്ധി എന്താന്ന് മറന്നുപോയതുപോലെ എല്ലാ ദിവസവും കുർബാന അർപ്പിച്ച് അർപ്പിച്ച് ഇത് എന്താന്ന് നമ്മളങ്ങ് മറന്നു പോവാ. തുടക്കം അന്നാ പെസഹ തിരുനാളിൽ ആ പോവാ, ഒരുമയോടെ ഈ ബലിയർപ്പിക്കാം. ഒരുമയോടെ ഈ ബലി അത് ഒരുമയില്ലെങ്കിൽ പിന്നെ പ്ലീസ് വെയിറ്റ് ചെയ്യണ്ട എന്നുള്ളതല്ലേ അതിനർത്ഥം. ഈ സുവിശേഷമാണ് നമ്മൾ ഈ പറയണത്. നമ്മുടെ മനസ്സാരിൽ നിന്നെങ്കിലും അകലുന്നിരിക്കുകയാണെങ്കിൽ പിന്നെ ഈ ബലി അർപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ലെന്നല്ലേ പറയണത്. ഇത്രയും ഇതിലും ലളിതമായിട്ട് എങ്ങനെയാണത് യേശു പറയാൻ പറ്റുക? നമുക്ക് ഈ അതൊക്കെ ഈ മൈക്കുകൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഉണ്ടാക്കിയെടുത്തതാണ്. സുവിശേഷത്തിൽ അതിന് കാര്യമായിട്ട് ഒരു പ്രസക്തിയില്ല കേട്ടോ. നമുക്ക് ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്ന പാപം ഏതാണ്? വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ മിക്കവാറും പാപം തന്നെ പറയുന്ന ശരീരവുമായി ബന്ധപ്പെട്ട, അല്ലാതെ ഇവിടെ പാപം ഇല്ലല്ലോ. മൈക്കുകൾ പറയുന്ന കാര്യം ഞാൻ പറയുന്നത് ഈ ശരീരവുമായി ബന്ധപ്പെട്ട പാപം, അതെന്തെങ്കിലും നടന്നിട്ടുണ്ടോ? അതാണ് നമ്മുടെ കുമ്പസാരവും വിശുദ്ധ കുർബാനയുടെ യോഗ്യത അയോഗ്യത ഒക്കെ നിശ്ചയിക്കുന്നത്. അതാണല്ലോ, അങ്ങനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അത് നിങ്ങളുടെ കാര്യം. കുർബാനയിലേക്ക് വാ. ഒരുമയോടെ ഈ ബലിയർപ്പിക്കാം, അതൊന്ന്. രണ്ട്, നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ തുടങ്ങുക കേട്ടോ. അല്ലേ, കുർബാനയ്ക്ക് ഇടയ്ക്ക് അവസാനം അച്ഛൻ നിന്നും സ്വീകരിക്കാൻ തുടങ്ങുക കുർബാന. അതിനു മുമ്പ്
ഒരു അനുതാപ സങ്കീർത്തനമുണ്ട് ഈ ശുശ്രൂഷയിൽ ചെല്ലണത്. ശുശ്രൂഷ അല്ലെ അൽത്താരപാലം ചെല്ലണത്. എന്താ അത്? ക്ലേശ കലഹം മാറ്റാം, ഭിന്നത നീക്കാം, ദ്വേഷം നീക്കാം, മനസാക്ഷി നിർമ്മലമാക്കാം. ശരീരത്തെ കുറിച്ച് ഒന്നും പറയണില്ല കേട്ടോ. കലഹം, ഭിന്നത, ദ്വേഷം, മനസാക്ഷി, ഇതാ വിഷയം, ഇതാ വിഷയം. അത് അത് തന്നെയാ. ഒന്ന് കോറിന്തോസ് 11-ാം അധ്യായം, ഒന്ന് കോറിന്തോസ് 11. പൗലോസ് കോറിന്തോസിലെ സഭയിലേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നടത്തുന്നത് കർത്താവിന്റെ കുർബാനയല്ല. അല്ല. എന്താ കാരണം? എന്താ കാരണം? അവിടുത്തെ പ്രാർത്ഥന വിട്ടുപോയതല്ല, അവിടെ ഏത് റീത്തിൽ ചെല്ലി എന്നുള്ളതല്ല, അങ്ങോട്ട് തിരിഞ്ഞാണോ ഇങ്ങോട്ട് തിരിഞ്ഞോ അതൊന്നുമല്ല വിഷയം. നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ട്, അതുകൊണ്ട് ഇത് കുർബാനയല്ല. വളരെ ലളിതമാണ്, വളരെ ലളിതമാണ്. അതുകൊണ്ട് ഇത്രയും ലളിതമായത് നമ്മളൊന്ന് പരത്തി പറയുന്നു, അത്രയേ ഉള്ളൂ. തമ്പുരാനുമായിട്ട് ഒരു അനുരഞ്ജനം സാധ്യമാകണമെങ്കിൽ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, നിങ്ങളുടെ നെഞ്ച് ആരിൽ നിന്നും അകലം സൂക്ഷിക്കാതിരിക്കുക. മറ്റൊന്നവൻ പറഞ്ഞിട്ടില്ല, എന്ത് ചെയ്യാൻ പറ്റും? ഇന്നലെ നമ്മൾ ഇന്നലെ പറഞ്ഞതിൻ്റെ പ്രായോഗിക വശത്തിലേക്ക് വരിക. ഇന്നലെ എന്താ നമ്മൾ പറഞ്ഞത്? നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ, അതാ നമ്മൾ ഇന്നലെ പറഞ്ഞത്, ദൈവം സമം കരുണ. ആ അവൻ്റെ രാജ്യത്തിൽ എത്തിപ്പെടാനുള്ള ഒരേ ഒരു മാനദണ്ഡം കരുണ കാണിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ്. അതിനർത്ഥം 10 കൽപ്പനകൾ ലംഘിക്കാതെ ജീവിച്ചാലും അവൻ്റെ രാജ്യത്തിൽ ഇടമുണ്ടാവില്ല. കരുണ കാണിച്ചോ ഇല്ലയോ, ക്ഷമിച്ചോ ഇല്ലയോ, ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ക്ഷമ, വീടുമായിട്ട് ബന്ധപ്പെടുത്തി ഈ ക്ഷമയൊന്ന് കാണാൻ ആഗ്രഹിക്കുക. ഇത്ര പറയാനുള്ളത് തീർന്നു. പക്ഷേ അത് നമുക്ക് ചില കാര്യങ്ങൾ കുറച്ചുകൂടെ റീസണബിൾ ആയിട്ട് പറഞ്ഞാൽ, കുറച്ചുകൂടെ വ്യക്തതയുണ്ടായാൽ കുറച്ചുകൂടെ ക്ഷമിക്കാൻ പറ്റിയേക്കും എന്നുള്ള ധാരണയിൽ ഇന്നലെ വിശദീകരിക്കുന്നതേ ഉള്ളൂ. പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ട് ക്ഷമിക്കണം? നമ്മൾ ഇത്രയൊന്ന് വ്യക്തതയ്ക്ക് വേണ്ടി. പക്ഷേ തമ്പുരാന്റെ കരുണയില്ലാതെ പറ്റില്ല, അത് അംഗീകരിക്കുന്നു. കുറച്ചുകൂടെ വ്യക്തത ഉണ്ടാവുക, അത്രയേ ഉള്ളൂ. എന്തുകൊണ്ട് ഞാൻ ക്ഷമിക്കണം? എന്തുകൊണ്ട് ക്ഷമിക്കണം? ഇത് നമ്മൾ എനിക്ക് ബോംബെയിലെ മലയാളികളെ കുറിച്ച് അറിയില്ല. നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുള്ളത് നിങ്ങൾക്ക് അറിയാവോ? അത് ഇന്ന് പള്ളി പറഞ്ഞാൽ മതി എന്നുള്ളത്. കാരണം ഈ പള്ളി പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഇത്രയ്ക്ക് ഇത്രേ പ്രസക്തിയുള്ളൂ എന്ന് അങ്ങനെ കേട്ടിട്ടില്ലേ. ഇത് ഞാൻ ക്ഷമിക്കണം എന്ന് പറയുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ, നിങ്ങൾ കേരളത്തിലുള്ള മലയാളി അല്ലാത്തതുകൊണ്ട് ഇത് പറയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അത് ചിലപ്പം തോന്നും. ഇത് പള്ളി പറയാൻ നല്ല വിഷയം, ഇത് പ്രായോഗികമൊന്നുമല്ല. അവിടുത്തെ മലയാളികൾ അല്ലാത്തത് കൊണ്ട് ചില ചൊല്ലുകൾ അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വെട്ടാൻ വരുന്ന പോത്തിൻ്റെ അടുത്ത് അറിയാലോ അല്ലേ? അപ്പോൾ അറിയാം, മലയാളി എല്ലായിടത്തും ഒന്ന് തന്നെ. വെട്ടാൻ വരുന്ന പോത്തിൻ്റെ അടുത്ത് വേദാന്തം വന്നിട്ട് ഒരു കാര്യമില്ല, നമുക്കറിയാം സംഭവം. പോത്ത് വെട്ടാൻ വരുമ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? ബൈബിള് പിടിച്ചോണ്ട് നിൽക്കണോ? പോത്ത് നമ്മളെയും കൊണ്ടുപോകും, ബൈബിളിനെയും കൊണ്ടുപോകും. തീക്ക് ചൂടില്ലെന്ന് 100 വേദം പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ലെന്നാ സ്വാമി വിവേകാനന്ദൻ. പ്രായോഗികമല്ലെങ്കിൽ എന്ത് പ്രയോജനം? നല്ല ആശയമാണെങ്കിൽ ഏട്ടിലെ പശു പുല്ല് തിന്നത്തില്ലല്ല. നല്ല ആശയമാണ്, പ്രായോഗികമല്ലെങ്കിലാ? എന്നിട്ടും ഈ അങ്ങേയറ്റം അപ്രായോഗികമായ കാര്യം എന്തിനാണ് യേശു പഠിപ്പിക്കണം? ക്ഷമിക്കുക, ക്ഷമിക്കുക, ക്ഷമിക്കുക. മുമ്പ് ഇപ്പോൾ വായിച്ചു കേട്ടല്ലോ, ക്ഷമിക്കുക, ക്ഷമിക്കുക, ക്ഷമിക്കുക. ഇത്രയും അപ്രായോഗികമായ കാര്യം എന്തുകൊണ്ടാണ് അവൻ അത് പഠിപ്പിച്ചത്? അവൻ്റെ ഭാഗത്തുനിന്ന് നമ്മളൊന്ന് കാര്യങ്ങളെ കാണുക. അവൻ്റെ ഭാഗത്തുനിന്നും 2 കാരണങ്ങളുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ചുമ്മാ ഇങ്ങനെ ചിന്തിച്ച് പറയുന്ന കേട്ടോ, 2 കാരണങ്ങളുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. 1, അപ്പോൾ യേശു പറയുന്നു ക്ഷമിക്കണം, ക്ഷമിക്കണം, മറുകരണം കാണിക്കണം, 2 മൈൽ നടക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നേരെ തിരിച്ചുള്ള ചോദ്യം, കർത്താവെ പോത്തു വെട്ടാൻ വന്നാൽ എന്ത് ചെയ്യണം? അതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ യേശുവിൻ്റെ 1-ാമത്തെ മറുപടി, 1-ാമത്തെ എന്ന് ഞാൻ വിചാരിക്കുന്നത്, മനുഷ്യൻ പോത്തല്ല. ഇത്രയേ ഉള്ളൂ, അതൊന്ന് ഇത്തിരി ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. മനുഷ്യൻ പോത്തല്ല. എന്താണത്? എന്താ നമ്മുടെ ബൈബിള് പറയണത്? നമ്മുടെ വിഷയം ഇതാണ്. എന്താ ബൈബിള് പറയണത്? ദൈവം പോത്തിനെ സൃഷ്ടിച്ചെന്നാണോ? അല്ല, ദൈവം ദൈവത്തെ പോലുള്ളവരെ സൃഷ്ടിച്ചെന്നാ പറ അവൻ്റെ രൂപത്തിലും ഛായയിലുമാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞും. വളരെ കൃത്യം, അവൻ്റെ രൂപത്തിലും ഛായയിലും ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞും ദൈവത്തെ കണക്കുള്ള മനുഷ്യർ. ഇനി നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. എത്ര പോത്തുകളെയാണ് നമ്മൾ കാണുന്നത്? നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, അങ്ങനെയില്ലേ? അതായത് ജീവിതകാലം മുഴുവൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചിട്ട് ആ കുഞ്ഞുങ്ങളെ നമ്മുടെ പുറംകാലം കൊണ്ട് എറിഞ്ഞിട്ട് പോകുന്നില്ലേ?
നമ്മളെ സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങൾ നമ്മുടെ ഭാര്യ നമ്മുടെ മേൽ ആരോപിക്കാറില്ലേ? വളരെ കൂളായിട്ട് ഭാര്യയും കുഞ്ഞുങ്ങളെയൊക്കെ വിട്ടിട്ട് ഇറങ്ങിപ്പോകുന്നവരില്ലേ? അങ്ങനെ ശരിക്കും പിശാചുക്കളെ പോലുള്ള പോത്തുകളെ കണക്കുള്ളവരുണ്ട്. അത് സത്യമാണ്, റൈറ്റ്? അത് നമ്മുടെ അനുഭവമാണ്. പക്ഷേ ബൈബിൾ എന്താ പറയണത്? ദൈവത്തിന്റെ രൂപത്തിലും ഛായയിലുമാണ് ഇവിടെ മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടത്. പക്ഷെ നമ്മുടെ അനുഭവം എന്താ പറയണത്? ഇവിടെ പിശാചുക്കളുണ്ട്, ഇവിടെ പോത്തുകളുണ്ട്. അപ്പൊ അതെങ്ങനെയാ ശരിയാവണത്? ഇപ്പൊ ഇതൊരു മനുഷ്യനാ കേട്ടോ, ഇത് ഈ മൈക്ക്. ബൈബിള് പറയുന്നു ദൈവത്തിന്റെ രൂപവും ഛായയും. ഞാൻ നോക്കുമ്പോ ശരിക്കും പിശാചിന് കയ്യും കാലും വെച്ച ഏകദേശം ഇതുപോലെ ഇരിക്കും. അപ്പൊ ഇതെങ്ങനെ, ഒരേ വ്യക്തിയെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ എങ്ങനെയാ ശരിയാവുന്നത്? അതിനുത്തരം എനിക്ക് തന്നത് ബോബി അച്ഛൻ്റെ ഒരു പുസ്തകമാണ്. ഏതാന്ന് ഓർമ്മയില്ല, ബോബിച്ചൻ്റെ ഒരു പുസ്തകമാണ്. അച്ഛൻ അതിനകത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഭൂമിയിലേക്കും വെച്ച് ഏറ്റവും ക്രൂരനായ മൃഗം ഏതാണ്? അച്ഛൻ്റെ ഉത്തരം, മുറിവേറ്റ മൃഗമാണ്. നമുക്ക് ബോബിച്ചനോട്ട് മുമ്പോട്ട് പോവാം. മുറിവേറ്റ മൃഗമാണ് ഈ ഭൂമിയിൽ ഏറ്റവും ക്രൂരനായ മൃഗം. ഒരു മുയലിനെ എടുക്കുക, ഒരു മുയൽ വളരെ പാവത്താനാണ് അല്ലേ മുയല്. പക്ഷെ അതിന് മുറിവേറ്റാൻ, അതിന് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന്, ഒരു വിധത്തിലും മാർഗമില്ലെന്ന് കണ്ടാൽ, അതൊരു മൂലയിലേക്ക് പിൻവാങ്ങിയാൽ ഒരു വിധത്തിൽ രക്ഷപ്പെടാൻ പറ്റും. ആ മുയൽ പോലും തിരിച്ച് നമ്മളെ ആക്രമിക്കാൻ നോക്കുകയെങ്കിലും ചെയ്യും. ഒരു മുയല് പോലും മുറിവേറ്റാൽ, അങ്ങേയറ്റം അപകടകാരിയായി മാറുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ രൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പിശാചായി മാറുന്നത് മുറിവേറ്റത് കൊണ്ടാണ്. ഇവിടെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ആരും പിശാചുക്കളായിരുന്നില്ല, അവർ പിശാചുക്കളാക്കി മാറ്റപ്പെടുകയാണ്. ഫ്രോയിഡ് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ നിങ്ങൾക്കറിയാം, പറഞ്ഞത് എന്താണെന്നറിയാവോ? Nobody is born a criminal but made a criminal. ആരും കുറ്റവാളിയായി ജനിക്കണില്ല. കൃത്യം ബൈബിളാ. ആരും കുറ്റവാളിയായി, അവനങ്ങനെ ആക്കി തീർക്കപ്പെടുക എങ്ങനെ? മുറിവിലൂടെ. മുറിവിലൂടെ. എന്റെ സഹോദരൻ, നിങ്ങളൊന്ന് ആലോചിച്ചേ, വെറുതെ ഒന്ന് ആലോചിച്ചേ. ഒരു ടാങ്ക്, വാട്ടർ ടാങ്ക്, ആ ടാങ്കിൽ നല്ല വെള്ളം. നമ്മൾ ടാപ്പ് തുറക്കുമ്പോൾ, പൈപ്പ് തുറക്കുമ്പോൾ മോശം വെള്ളം വരുമോ? വരത്തില്ല. നല്ല വെള്ളം അവിടെ കിടക്കുമ്പോൾ ഇവിടെ വരത്തില്ല. എന്നതുപോലെ സകലതും നന്മയായ ദൈവത്തിൽ നിന്നും ഇവിടെ എങ്ങനെയാ പിശാചുക്കളെ പോലുള്ള മനുഷ്യരുണ്ടായത്? അത് സാധ്യമല്ല. അപ്പോൾ ഒരൊറ്റ ഒന്നേ ഉള്ളൂ, അവരുടെ ജീവിതയാത്രയിൽ എവിടെയോ ഏറ്റവും മുറിവുകൾ കൊണ്ടാണ്, എവിടെയോ കിട്ടാതെ പോയ സ്നേഹം കൊണ്ടാണ് അവരൊക്കെ അങ്ങനെ ആയിത്തീർന്നത്. മുറിവിലൂടെയാണ് എങ്കിൽ കൂടുതൽ മുറിവേൽപ്പിച്ച് അവനെയോ അവളെയോ നമുക്ക് വീണ്ടെടുക്കാനാകില്ല. സിമ്പിൾ. ദൈവത്തെ കണക്കുള്ള മനുഷ്യൻ പിശാചായി മാറിയതിന് പിന്നിൽ മുറിവുണ്ടെങ്കിൽ, കൂടുതൽ മാറ്റി നിർത്തിയും ഒറ്റപ്പെടുത്തിയും മുറിവേൽപ്പിച്ചും അവനെയും അവളെയും വീണ്ടെടുക്കാനാകില്ല. നിന്റെ ക്ഷമയൊന്നുകൊണ്ടും മാത്രമേ, നിന്റെ കരുണയൊന്നുകൊണ്ടും മാത്രമേ അവനെ വീണ്ടെടുക്കാനാകൂ. ഉള്ളൂ, മറ്റൊരു ഓപ്ഷൻ ഇല്ല ഇവിടെ. ഇത് ഞാൻ പറയണത് ബൈബിളിലേക്ക് വാ. യേശു വഴിയെ നടന്നു പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടും. ആളുകൾ അവനെ കണ്ട് ഭയന്നു വിറച്ചിരുന്നെന്നാ പറയണത്. ഭയന്നു വിറച്ചിരുന്നെന്ന്. ആ പിശാചിനെ പോലുള്ളവൻ അവനോട് പേര് ചോദിച്ചു. മോനെ നിന്റെ പേരെന്ന്? എൻ്റെ പേര് ലെഗിയോൻ. സ്വയം പറയുക ഞാൻ പിശാചാണെന്ന്. അവനെവിടെയാ താമസിക്കുന്നത്? ശവകുടീരങ്ങൾക്കിടയില്ല. കാരണം നിങ്ങൾ നല്ല മനുഷ്യരാണ്, നിങ്ങൾ നല്ലവൻ. ഞാൻ ഈ ശവകുടീരങ്ങൾ എന്നെ കുറ്റപ്പെടുത്തത്തില്ലല്ലോ. ഇതാരാണ് അവനോട് പറഞ്ഞത്? അവൻ്റെ അപ്പനും അമ്മയും പറഞ്ഞു നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. അവൻ്റെ ഭാര്യ പറഞ്ഞു നീ ഒന്നിനെ കൊണ്ടും കഴിവില്ലാത്തവനാ. അവൻ്റെ കൂട്ടുകാർ പറഞ്ഞു എന്തടേത്? അങ്ങനെ അവന് തോന്നി ഞാൻ ഇതൊക്കെ തന്നെ, ഞാൻ കൊള്ളില്ല. അങ്ങനെ അവനെ കണ്ട ആളുകൾ ഭയന്നു വിറച്ചിരുന്നു. എന്നിട്ടോ യേശു അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അവനെ ചെന്ന് തൊട്ടെന്നാ നമ്മൾ വായിക്കണത്. അവനൊരു കൊച്ചു കുഞ്ഞായി നിലവിളിക്കുക. അവൻ ആരാണ്? അവൻ പിശാചല്ല കേട്ടോ. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യ സ്പർശത്തിന് വേണ്ടി കാത്തിരുന്ന ഒരു കൊച്ചു കുഞ്ഞായിരുന്നവൻ ഒരു ശിക്ഷയ്ക്കും ഒരു മാറ്റി നിർത്തലിനും ഒരു കുറ്റപ്പെടുത്തലിനും ഇന്നുവരെയും ആരെയും വീണ്ടെടുക്കാനായിട്ടില്ല. സഹോദരങ്ങളെ, വെറുതെ ക്ഷമിക്കുക, കണ്ണും പൂട്ടി ക്ഷമിക്കുക, മറ്റൊരു ഓപ്ഷൻ ഇല്ല. ഒന്നാമത്തെ കാരണം നമ്മൾ അതിൻ്റെ എന്തുകൊണ്ട് ക്ഷമിക്കണം അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാരണത്തിലേക്ക് വരട്ടെ. രണ്ടാമത്തെ എന്തുകൊണ്ട് ക്ഷമിക്കണം, അത് യേശു ഇവിടെ ചുമ്മാ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താണെന്ന് നിങ്ങൾക്കറിയാം?
നിങ്ങളുടെ കണ്ണിലെ ഒരു തടി ഇരിപ്പുണ്ട്. എന്തിനാണ് അവരൻ്റെ കണ്ണിലെ കരടി ഇങ്ങനെ കാണണത്? നിങ്ങൾ തമ്പുരാനിൽ ഒരുപാട് ക്ഷമ അർഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വെറുതെ ക്ഷമിക്കുക, വെറുതെ ക്ഷമിക്കുക. സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ആ നിങ്ങൾക്കറിയാലോ ആ മത്തായിയുടെ സുവിശേഷത്തിലുണ്ട്. ആ മുഴുവൻ പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കണം പോയി ബൈബിളിൽ, മുഴുവൻ പ്രാർത്ഥനയും കൊടുത്തിട്ട് അവസാനം ഒരു സെന്റൻസ്, ഒരു എക്സ്പ്ലനേഷൻ, ഒരു വിശദീകരണമുണ്ട്. എന്തെന്നറിയോ? നിങ്ങൾ ഏതളവിൽ ക്ഷമിക്കുന്നു അതേ അളവിൽ ക്ഷമിക്കപ്പെടും. അപ്പൊ ആ മുഴുവൻ പ്രാർത്ഥനയിൽ യേശു വിശദീകരണം കൊടുക്കുന്ന ഒരൊറ്റ കാര്യത്തിനേ ഉള്ളൂ, അത് ക്ഷമയെ കുറിച്ചാണ്. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്. നിങ്ങൾ ഏതളവിൽ ക്ഷമിക്കും ആ അളവിൽ ക്ഷമിക്കപ്പെടും. നിങ്ങൾക്ക് തമ്പുരാനിൽ നിന്ന് ക്ഷമ ആവശ്യമുണ്ടോ? ചുമ്മാ ക്ഷമിക്കും, മറ്റൊരു ഓപ്ഷൻ ഇല്ല. വെറുതെ ഒരു സംഭവം പറയുക, കഥയായിട്ട് തോന്നും സംഭവമാണ്. നമ്മുടെ മലയാളത്തിലെ അറിയപ്പെടുന്ന ഒരു കവിയുണ്ട്, ബാലചന്ദ്രൻ ചുള്ളിക്കാട്. അദ്ദേഹത്തിൻ്റെ ചിദംബര സ്മരണകൾ എന്നും പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് അതിൽ 75% ജീവിതത്തിൽ നടന്നതാണെന്നാണ്. 25% ഭാവനയാണ് അത്രയും അദ്ദേഹം അതിലെഴുതിയത് പറയട്ടെ. ഇപ്പം ബാലചന്ദ്രൻ ചുള്ളിക്കാട് കവി, എഴുത്തുകാരൻ, ഒരു ഏതോ ഓഫീസിൽ ജോലിയുണ്ട്, ഭാര്യ വിജയലക്ഷ്മി എവിടെയോ പഠിപ്പിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ഒരു ഫ്ളാറ്റിലാണ് താമസിക്കുന്നത്. ഫ്ളാറ്റിൽ ഒരു ദിവസം രാവിലെ ഉറക്കമുണർന്നപ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാടിന് ഓഫീസിൽ പോകാൻ ഒരു മൂഡ് തോന്നണില്ല. ഈ എഴുത്തുകാർക്കൊക്കെ മൂഡുണ്ടല്ലോ, ഓഫീസിൽ മൂഡില്ല. പുള്ളിക്കാരന്ന് വായിക്കാനാണ് മൂഡ്. അതുകൊണ്ട് ഭാര്യയോട് പറഞ്ഞു, നീ പൊക്കോ, ഞാനിരുന്ന് വായിക്കാൻ പോവാം. അപ്പോൾ ഭാര്യ പഠിപ്പിക്കാനായിട്ട് പോയി. അന്നത്തെ ദിവസം അയാൾ ഇങ്ങനെ ഫ്ളാറ്റിലിരുന്ന് വായിക്കുകയാണ്. അയാൾ വായിക്കുന്നത് വിയറ്റ്നാം ജനതയുടെ യുദ്ധചരിത്രം. വിയറ്റ്നാം യുദ്ധം, അമേരിക്ക വിയറ്റ്നാം അറിയാമല്ലോ. 1000 ദിവസം നീണ്ടുനിന്ന ആ ഐതിഹാസികമായ യുദ്ധത്തിൽ പാവപ്പെട്ട ഈ വിയറ്റ്നാം ജനത മുതലാളിത്ത രാഷ്ട്രമായ അമേരിക്കയെ തോൽപ്പിച്ചല്ലോ. ആ രോമാഞ്ചകഞ്ചുകമണിയിക്കുന്ന ഈ യുദ്ധചരിത്രം ഇയാൾ വായിക്കുക. എന്നിട്ട് ഇയാൾ ഇങ്ങനെ സ്വപ്നം കാണുകയാണ്, ഞാനും ഇതുപോലെ പാവപ്പെട്ടവരുടെ സമരങ്ങളിൽ പങ്കെടുക്കും, ഏതെങ്കിലും പാവപ്പെട്ടവരുടെ കണ്ണിലെ കണ്ണീർ തുടച്ചു നീക്കും. ഇങ്ങനെയൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ വായിച്ചു പോണത്. അങ്ങനെ വായിച്ചു വരവേ ഫ്ളാറ്റിൻ്റെ വാതിൽക്കൽ ഒരു മുട്ട്. വാതിൽ തുറന്നു നോക്കിയപ്പോൾ വീട് വീടാന്തരം കയറി ഇറങ്ങി സാധനങ്ങൾ വിൽക്കുന്ന ഒരു പാവം സ്ത്രീ. സാധനങ്ങൾ വാങ്ങാനെന്ന വ്യാജേന ഇയാൾ ഇവളെ മുറിക്കകത്തേക്ക് കയറ്റുന്നു, അവളെ കയറി പിടിക്കുന്നു. ഞെട്ടിത്തരിച്ചു പോകുന്ന അവൾ അയാളുടെ കരണത്തടിച്ചിട്ട് ബാഗും എടുത്ത് ഓടുന്നതിനിടയ്ക്ക് പറയുന്നുണ്ട്, സാറേ, സാറിനെ പോലുള്ളവർ ഇത്രയും പിശാചുക്കളാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്നിട്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാടെന്ന മനുഷ്യൻ സത്യസന്ധനായതുകൊണ്ട് ലോകം മുഴുവൻ വായിക്കാനായിട്ട് എഴുതി വെച്ചു, 2 മിനിറ്റ് മുമ്പ് വരെ ഞാൻ ഇത്തരത്തിലുള്ള പാവപ്പെട്ടവളുടെ കണ്ണിലെ കണ്ണീർ തുടച്ചു നീക്കണമെന്നും അവരുടെ സങ്കടം മാറ്റണമെന്നൊക്കെ ആഗ്രഹിക്കുകയും പ്രതിജ്ഞയെടുക്കുകയും ചെയ്ത ആളാണ് ഞാൻ. 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അത്തരത്തിലൊരുവൾ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ അവളെ കയറി പിടിക്കത്തക്ക വിധത്തിൽ ഒരു മൃഗമായി പോയല്ലോ ദൈവമേ, ഞാൻ ശപിക്കപ്പെട്ടതാവട്ടെ ഈ ജന്മം. ഇതേതൊരു മനുഷ്യൻ്റെയും ജീവിതമാണ് കേട്ടോ, ഏതൊരു മനുഷ്യൻ്റെയും ജീവിതമായത്. അയാൾ സത്യസന്ധനായതുകൊണ്ട് ലോകം മുഴുവൻ വായിക്കാനായിട്ട് എഴുതി വെച്ചു. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ മുറിവിനെക്കുറിച്ചും ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചും ദൈവത്തിൻ്റെ ആദരവിനെക്കുറിച്ചും ഒക്കെ ഘോരം പ്രസംഗിക്കുന്ന ഈ ഞാൻ തന്നെ എൻ്റെ ഏകാന്തതകളുടെ വേളകളിൽ നിങ്ങളോടൊക്കെ പറയാൻ ലജ്ജിക്കുന്ന അനേകം വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും അടിമപ്പെട്ടു പോകുന്നുണ്ട്. ഞാൻ വിനയം കാണിക്കുകയല്ല, സത്യമാണ് ഞാൻ പറയണത്. എനിക്ക് ശരിക്കും അറിയാം എൻ്റെ ഉള്ള് ഇത് ശരിക്കും ഒരു യുദ്ധഭൂമിയായി ഹൃദയം. ഇവിടെ പിശാചും ദൈവവും തമ്മിൽ നിരന്തരം പോരാട്ടം നടത്തുക. ചിലപ്പോൾ ദൈവം ജയിക്കുന്നു, ചിലപ്പം പിശാച് ജയിക്കുന്നു. ഏതൊരു മനുഷ്യൻ്റെയും ജീവിതം. മനുഷ്യനായി പിറന്ന എല്ലാവരും ബലഹീനരാണ് കേട്ടോ. ജീവിച്ചിരിക്കെ സ്വർഗം കണ്ടുവെന്ന് പറഞ്ഞ പൗലോസ് എന്താ പറഞ്ഞത്? ഞാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ചെയ്തു പോകുന്ന ദുർഭഗനായ മനുഷ്യൻ. മാർപ്പാപ്പ എന്താ, ഈ നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ എന്താ പറഞ്ഞത്? ഹു ആർ യു ബെർഗോളിയോ എന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഐ എം എ സിന്നർ. അത് വിനയം കൊണ്ടല്ല, അതാണ് ഒരു മനുഷ്യന് തന്നെ കുറിച്ച് തന്നെ പറയാൻ പറ്റുന്ന അവസാനത്തെ സത്യസന്ധമായ വാക്ക്. അതാ, ഐ എം എ സിന്നർ, പാപിയാണ് ഞാൻ. ഫ്രാൻസിസ് അസീസി
രണ്ടാം ക്രിസ്തു നാൽപ്പത്തിനാലാമത്തെ വയസ്സിലാ പുള്ളി മരിക്കണത്. നാൽപ്പത്തിനാല് നാൽപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ഫ്രാൻസിസിനോട് താങ്കൾ എത്ര വലിയ വിശുദ്ധനാണെന്ന് പറഞ്ഞപ്പോൾ ഫ്രാൻസിസ് മറുപടി പറഞ്ഞ എന്താണെന്നറിയാമോ? നിങ്ങൾ എന്നെ വിശുദ്ധനെന്ന് വിളിക്കരുത്, എനിക്ക് ഇനി വേണമെങ്കിലും കുട്ടികളുണ്ടാകാം. അയാൾ ഒടുങ്ങാത്ത കാമം, പിന്നെ രണ്ടു കൊല്ലം കൂടെ ജീവി. അപ്പൊ അവസാനം എത്തുമ്പോഴും ഇങ്ങനെ വിറയ്ക്കുകയാണ് ആ മനുഷ്യൻ. ഇതേതൊരു മനുഷ്യന്റെയും ജീവിതം പറയാനാവാത്ത എത്ര 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 നാണക്കേടുകൾ നമ്മളൊക്കെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നുണ്ട് എൻ്റെ സഹോദരങ്ങളെ. നമ്മളൊക്കെ അവൻ്റെ കരുണയിൽ മാത്രം ആശ്രയിച്ചാലേ അങ്ങോട്ടേക്ക് കയറിപ്പോകാൻ പറ്റുമെന്നും അറിയാവുന്നവരാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ നമ്മുടെ കൂട്ടത്തിലുള്ള ചിലവരുടെ എന്തെങ്കിലുമൊക്കെ എന്തുമായി കൊള്ളട്ടെ, അതിൻ്റെയൊക്കെ മുമ്പിൽ ഇത്രയും കാർക്കശ്യം എന്തുകൊണ്ടാണ് കാണിക്കുന്നത്? നിങ്ങൾ അപരന്റെ നേർക്ക് കൈ ചൂണ്ടുമ്പോൾ നിങ്ങൾ ഒന്നുകൂടി പറയുന്നുണ്ട് കേട്ടോ, കർത്താവുമായിട്ട് കൂട്ടി വായിക്കേ, ഏതളവിൽ നിങ്ങൾ ക്ഷമിക്കുന്നു അതേ അളവിൽ മാത്രം ക്ഷമിക്കപ്പെടും. അതിനർത്ഥം നിങ്ങൾ അപരന്റെ നേർക്ക് കൈ ചൂടി അവനോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം ദൈവത്തിൽ നിന്നും ക്ഷമ വേണ്ടെന്നുകൂടിയാണ്. അത്രയുമൊക്കെ ആത്മബലമുണ്ടോ നമുക്ക്? എന്റെ തമ്പുരാനിൽ നിന്നും ഒരു ക്ഷമയും കിട്ടാതെ അവന്റെ രാജ്യത്തിൽ വിരുന്നിനിരിക്കാൻ പറ്റുമെന്ന് അത്രയ്ക്കും ആത്മബലമുണ്ടോ നമുക്ക്? എന്റെ തമ്പുരാന്റെ കരുണയുടെ മുമ്പിൽ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന എനിക്ക് അപരന്റെ നേർക്ക് എങ്ങനെ കൈ ചൂണ്ടാൻ പറ്റും? എങ്ങനെ കൈ ചൂണ്ടാൻ പറ്റും? എല്ലാവരും ബലഹീന. ഇപ്പൊ എനിക്ക് ശരീരത്തിന്റെ ബലഹീനത, നിനക്ക് പണം, മൂന്നാമതൊരാൾക്ക് ആഭരണം, നാലാമതൊരാൾക്ക് മറ്റെന്തെങ്കിലും. പണത്തോട് ആസക്തിയുള്ള നിനക്ക് ശരീരത്തിന്റെ ആസക്തിയുള്ള എനിക്ക് നേർക്ക് എങ്ങനെ കൈ ചൂണ്ടാൻ പറ്റുമെന്നാണ് നിങ്ങൾ ഈ പറയണത്? ഓരോരുത്തർക്കും ഓരോന്നാണ് ബലഹീനത. ഏതാണ് ഇതിൽ മോശം മെച്ചം? അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഓരോ സാഹചര്യത്തിലൂടെ വന്നപ്പോൾ ഓരോന്ന്. അത്രയല്ലേ ഉള്ളൂ സഹോദരങ്ങളെ, അത്രയല്ലേ ഉള്ളൂ. ക്ഷമിക്കുക, മറ്റൊരു ഓപ്ഷൻ ഇല്ല ഇവിടെ. എന്തുകൊണ്ട് ഇയാൾ ഇങ്ങനെയായി അറിഞ്ഞുകൂടാ? എങ്ങനെയൊക്കെയോ മുറിവേ, ഇയാൾ പിറന്നു വീണപ്പോ ഏതായാലും ഇങ്ങനെയല്ല, അത് ദൈവത്തിന്റെ രൂപം. പിന്നെ എങ്ങനെയൊക്കെയോ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ക്ഷമിക്കുക, ക്ഷമിക്കുക, ക്ഷമിക്കുക. ഉത്തരങ്ങൾ അല്ലെന്ന് എനിക്കറിയാം, അല്ലെന്ന് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് നമ്മളൊക്കെ അറിയാതെ പറഞ്ഞു പോകുന്നത്. ഇതൊക്കെ പ്രസംഗിക്കാൻ കൊള്ളാം, എങ്ങനെയാണ് ഇതൊന്ന് പ്രാവർത്തികമാക്കുക? ന്യായമായ ചോദ്യം അത് നിങ്ങളോട് പറയുന്ന എനിക്കുമുണ്ട് കേട്ടോ. ഇതെങ്ങനെയാ പ്രാവർത്തികമാക്കാൻ പറ്റുക? എനിക്കതിന് ഉത്തരമില്ല, വളരെ വ്യക്തമായി പറ ഉത്തരമില്ല. പക്ഷേ ഇത് പ്രാവർത്തികമാക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയില്ല, എനിക്ക് പറ്റില്ലായിരിക്കാം. പക്ഷെ പ്രാവർത്തികമാക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് കേട്ടോ, ഒരുപാട് മനുഷ്യർ. ഇത് പള്ളിയിൽ മാത്രം പറയാനുള്ളതാണോ അല്ലയോ എന്ന് ഈ മനുഷ്യരെ വെച്ചുകൊണ്ട് നമ്മളൊന്ന് സംസാരിക്കണം. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഉദാഹരണങ്ങൾ പറയട്ടെ. ഞങ്ങളുടെ ഒരു ആശ്രമമുണ്ട് ഇലഞ്ഞിപ്ര, ചാലക്കുടി അടുത്ത്. ഇവിടെ ആരോ ഉണ്ട് ചാലക്കുടിക്കാർ? ഇലഞ്ഞിപ്ര ഞങ്ങളുടെ ഒരു ആശ്രമമുണ്ട് അവിടെ. ഒരു 4-5 കൊല്ലം മുമ്പ് ഒരു നോമ്പ് കാലത്ത് ഇങ്ങനെ ഞങ്ങളുടെ ആശ്രമവും അതോ ഇടവകയും കൂടിയാണ്, അങ്ങനെ അവിടെ ഒന്ന് ധ്യാനിപ്പിക്കാനായിട്ട് പോയി, ഒരു 4 ദിവസത്തെ ധ്യാനം. അപ്പോൾ ഒരു അവിടുത്തെ ആശ്രമ അച്ഛനോ ആശ്രമത്തിലെ സുപ്പീരിയോട് പറഞ്ഞിട്ട് ഒരു സ്ത്രീ എന്നെ കാണാൻ വന്നു. ജാക്കോബൈത് സ്ത്രീയാണ്, യാക്കോബായ സഭ ഒരു കൂടുതൽ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഈ പുള്ളിക്കാരത്തി പറഞ്ഞ പുള്ളിക്കാരത്തി ചെയ്തായിട്ട് ഞാൻ പറയുന്നത് അത് പറയാനല്ല ആൾ വന്നത്. അവൾക്ക് മൂന്ന് പെൺകുട്ടികളുണ്ട്. ഈ ഇവരെ കുറിച്ചുള്ള ഒരു ചെറിയൊരു സങ്കടം പങ്കുവയ്ക്കാൻ അവർ വന്നത്. പക്ഷെ അതിന് ആമുഖമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയണത്. ഇത് പറയാനല്ല വന്നത്, അതുകൂടി ശ്രദ്ധിക്കുക. അവൾ വലിയ കാര്യം ചെയ്തത് പറയാനല്ല വന്നത്, അതിലൊരു ആമുഖം മാത്രമായി, അത് ഞാനൊന്ന് പറയട്ടെ. അപ്പോൾ ഇങ്ങനെ ഈ സ്ത്രീയും ഒരു ഭർത്താവും അങ്ങനെ 7 കൊല്ലം ഒരുമിച്ച് താമസിക്കുക. 7 കൊല്ലം ഈ ഭർത്താവ് 4 കാലിൽ എന്നും മിക്കപ്പോഴും കയറി വരുന്നു. 4 കാലിൽ ഭർത്താവ് വളരെ ക്രിയേറ്റീവായിട്ടാണ് ഈ അടിക്കണത്, വളരെ ക്രിയേറ്റീവാണ്. എന്താന്ന് വെച്ചാൽ ഈ വീടിൻ്റെ അഭിമാനം വലിയ വിഷയമാണല്ലോ, അതുകൊണ്ട് ഈ ഭാര്യയുടെ ഒച്ച കരച്ചിൽ വെളിയിൽ കേൾക്കാതിരിക്കാൻ ഈ ഭർത്താവ് ചെരുപ്പ് വായിലോട്ട് തള്ളി വെച്ചിട്ടാണ് അടിക്കണത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു അഭിമാനം സൂക്ഷിക്കണമല്ലോ. അങ്ങനെ ചെരുപ്പ് വായി തള്ളി വെച്ച് അടിച്ച് 7 കൊല്ലം കഴിഞ്ഞ് അതിനിടയ്ക്ക് 3 കുട്ടികളെയും കൊടുത്തു. അവസാനം അയാൾക്ക് തന്നെ മടുത്തു, അയാൾ അങ്ങ് പോയി. എന്നിട്ട് ഈ 3 പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ സ്ത്രീ വളർന്നു വരിക, തോറ്റുകൊടുത്തില്ല അവൾ, വളർന്നു വരിക. കൂടുതൽ ഞാൻ പറയണില്ല, ആർക്കെങ്കിലും അറിഞ്ഞാലോ, അതുകൊണ്ട് പറയുന്നില്ല, അത്രയേ ഉള്ളൂ.
അങ്ങനെ അങ്ങനെ ഈ കുട്ടികൾ വളർന്നു. അങ്ങനെ ഇരിക്കെ ഈ ഭർത്താവിന് ക്യാൻസർ ആണെന്ന് ഇവള് കേൾക്കുക. പിള്ളേരൊക്കെ അത്യാവശ്യം വളർന്നു, ഭർത്താവിന് ക്യാൻസർ ആണെന്ന് കേൾക്കുക. ഏതോ ഒരു അനാഥാലയത്തിൽ അയാളുണ്ട്. ഈ സ്ത്രീ ഈ മൂന്ന് പെൺകുഞ്ഞുങ്ങളെയായിട്ട് അവിടെ ചെന്നു. വാ, അയാൾക്ക് കുറ്റബോധമുണ്ട്, അയാൾ വരാൻ കൂട്ടാക്കണില്ല. ഒന്നോ രണ്ടോ മൂന്നോ തവണ ചെന്ന് ഈ സ്ത്രീ അയാളെ നിർബന്ധിച്ച് ഈ അവസാനം വീട്ടിൽ കൊണ്ടുവന്നു. നന്നായിട്ട് നോക്കി, ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ മരിച്ചും പോയി. ഇതൊക്കെ പറയാവുന്ന വേറെ കുഞ്ഞുങ്ങളെ കുറിച്ചൊരു കാര്യം സങ്കടം പറയാനായിട്ട്. ഇതിത്രയും പറഞ്ഞപ്പോ എനിക്കാണ് വിഷയം, നമുക്കിങ്ങനെ അത്ഭുതത്തോടെ നോക്കാനേ പറ്റുള്ളൂ, എങ്ങനെയാണ് ഈ സ്ത്രീക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റണത്? ഞാൻ ചോദിച്ചു, ചേച്ചി, ചേച്ചിക്ക് എങ്ങനെ ഇത് പറ്റി? ചേച്ചി മറുപടിയാണ് എന്നെ കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്. അതെന്താ വെച്ചാ അങ്ങനെ ചോദിച്ചത്, എൻ്റെ ഭർത്താവല്ലേ, ഞാനല്ലെങ്കിൽ പിന്നെ ആരാ? സിമ്പിൾ, സിമ്പിൾ. ഇത് പള്ളിയിൽ പറയാനുള്ള വിഷയമാണോ ജീവിക്കാനുള്ളതാണോ? ഞാൻ എന്ന കപ്പൂച്ചിനെ ചെറുത് പള്ളിയിൽ പറയാനുള്ള വിഷയമാ, പക്ഷെ ആ ചേച്ചിക്കല്ല. എന്നെ കാണുമ്പോൾ കൈകൂപ്പുന്ന, എൻ്റെ പത്തിലൊന്ന് ബൈബിൾ പഠിക്കാത്ത, ഈ എൻ്റെ അത്രയും സുരക്ഷിതത്വമില്ലാത്ത ഈ അമ്മയ്ക്ക്, ഈ ചേച്ചിക്ക് ഇത് പ്രായോഗികമാണ് കേട്ട. ഇത് യേശു ചുമ്മാ പറഞ്ഞിട്ടുണ്ട്, 2000 കൊല്ലം മുമ്പ് പറഞ്ഞതാണ്. ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും ഞാനിത് മറച്ചു വെച്ച് ഇവിടുത്തെ ശിശുക്കൾക്ക് വെളിപ്പെടുത്തും, ഇവിടുത്തെ കൂലിപ്പണിക്കാരി പെണ്ണുങ്ങൾക്ക് ഞാൻ വെളിപ്പെടുത്തും, ഇവിടുത്തെ ചുമട്ടു തൊഴിലാളികൾക്ക് ഞാൻ വെളിപ്പെടുത്തും. അത് ശരിയാ, അത് വളരെ ശരിയാ. വളരെ അറിവുള്ളവരുണ്ട്, വളരെ അറിവുള്ളവര്. തോൽപ്പിക്കുകയാണ് ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ തീർന്നു പോകുന്ന പ്രശ്നങ്ങൾ എൻ്റെ വീട്ടിലുണ്ടങ്ങനെ. തോൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ, തോൽപ്പിച്ച് തോൽപ്പിച്ച് രണ്ടുപേരും രണ്ട് വീട്ടിലായി, രണ്ടുപേരും മരിച്ചുപോയി. ഈ യേശു എന്നൊക്കെ പറയണത്, യേശു എന്നൊക്കെ പറയണത് ഈ തല കൊണ്ട് കാണുന്ന പരിപാടിയല്ല, അല്ലെന്ന് നിങ്ങൾക്കറിയാലോ. അതെന്ന് പറഞ്ഞ ഈ ഈ മുമ്പേ പറഞ്ഞ കൂലിപ്പണിക്കാരി ചേച്ചിയുടെ ലെവലിലേക്ക് മാറൂ. അതാണ് ദൈവീകത, അതാണ് ദൈവീകത. ഞങ്ങളുടെ ആശ്രമത്തിനടുത്ത് വീണ്ടും ചോദ്യം ഇതാണ്, ഇത് പള്ളി മാത്രം പറയാൻ പറ്റുന്ന കാര്യമാണോ? അതാണ് നമ്മുടെ വിഷയം. ഞങ്ങളുടെ ആശ്രമം തെള്ളകം കരിതാസ് ആശുപത്രി കടുത്താം, അതിനടുത്തൊരു 40 മല കോളനി എന്ന് പറയും, കൂടുതലും കൂലിപ്പണിക്കാരൊക്കെ ആയിട്ടുള്ളൊരു കോളനിയാണ്. അപ്പോൾ അവിടെയുള്ളൊരു വല്ലപ്പോഴും ഒക്കെ പള്ളി വരുന്ന ഒരു പ്രായം ചെന്ന അമ്മ, നല്ല കറുത്ത അമ്മയാണ്, കറുത്ത സ്ത്രീയാണ്, പ്രായമുണ്ട്, ഒരു 10-70 വയസ്സുണ്ട്. പക്ഷേ എന്തോ ഒരു നല്ലൊരു ഐശ്വര്യമുണ്ട് മുഖത്തൊരു ഒരു എന്തോ ഒരു പ്രത്യേകത. അങ്ങനെയാണ് ഈ അമ്മ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നതൊക്കെ. ഒരു ദിവസം ഇങ്ങനെ ചുമ്മാ അവധിക്ക് മറ്റോ ഇരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ വരാന്ത ആശ്രമത്തിൻ്റെ വരാ ബെഞ്ചിലിരുന്ന് ഞങ്ങളിങ്ങനെ വർത്തമാനം പറയുമ്പോൾ പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യം പറയട്ടെ. അതായത് കള്ളുകൂടിയനായ ഭർത്താവ് ഇങ്ങനെ ജീവിച്ചു ജീവിച്ചു. അപ്പോൾ ഈ പുള്ളിക്കാരി 2 പെൺമക്കളെ ഉള്ളൂ, ആൺമക്കളില്ല, 2 പെൺമക്കളാണ്. അപ്പോൾ ഭർത്താവ് മരിച്ചുപോയി, കള്ളുകുടിച്ച് പോയി. ഇപ്പോൾ ഒരു മോളും മോളുടെ ഭർത്താവ്, ഇയാളുടെ ഈ ഭർത്താവ് അതായത് മരുമകൻ ഒരു പോലീസുകാരനാണ്. ഇയാളും ഭീകരമായിട്ട് കള്ളുകുടിക്കും. അപ്പോൾ അമ്മ ഇങ്ങനെ പറയുക, എൻ്റെ അച്ഛോ ജീവിതകാലം മൊത്തം കള്ളുകുടിയനായ ഭർത്താവ്, ഇപ്പോൾ ഈ വാർദ്ധക്യത്തിൽ ഈ കള്ളുകുടിയനായ മരുമകൻ, എന്നിട്ട് പറയുകയാണ്, വിശ്വസിക്കൂ, ആ ചങ്കിൽ കൈവച്ചാണ് ഞാൻ ഈ പറയണത്. പക്ഷേ വീട്ടിൽ എന്തെങ്കിലും മരുമോനോട് വല്ലതും പറഞ്ഞാൽ ഇങ്ങനെ ആകാശം ഇടിഞ്ഞു വീഴും, അതുകൊണ്ട് ഒന്നും മിണ്ടത്തില്ല അച്ഛോ. പിന്നെ ഉള്ളിൽ ഒത്തിരി വിഷമം ഉണ്ടാകുമ്പം ഒരു പശുവുണ്ട്, ഈ പശുവിനെ പറമ്പിലോട് തീറ്റാൻ പോകുമ്പം കുറച്ച് വിഷമം ഈ പശുവിനോട് പറയും, കാരണം പശുവിന് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ അതും കൊണ്ട് തീരാതെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പള്ളി പോവും, എന്നിട്ട് കർത്താവിനെ നോക്കിക്കൊണ്ട് പറയും, കർത്താവെ നീ എന്തേരം സഹിച്ചതല്ലേ, ഞാൻ ഇത്തിരി സഹിച്ചോളാം. സിമ്പിൾ. അടുത്ത സെൻറ്റൻസ് ഇത്രയും ഞാൻ ഓർമ്മയെന്ന് പറയാം. അടുത്ത സ്കൃത്യമാണ്, അച്ഛ ഒരുപാട് കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല അച്ഛ. ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ചത് ഞാൻ വെളിപ്പെടുത്തും. സത്യമായിട്ടും പറയട്ടെ, ഈ അമ്മയ്ക്ക് എനിക്ക് തോന്നുന്നില്ല ഒരു 5-ാം ക്ലാസ് വിദ്യാഭ്യാസം ഉണ്ടെന്ന്. ഞാൻ പറയുക, തലകുത്തി നിന്ന് ഞാൻ സന്യാസം ജീവിച്ചാലും ഈ അമ്മയുടെ വിശുദ്ധിയിലേക്ക് ഞാൻ ഉയരില്ല. തലകുത്തി നിന്നാലും 1000 കുർബാന അർപ്പിച്ചാലും ഈ അമ്മ ദൈവത്തെ സ്വന്തമാക്കിയിടത്തോളം ഞാൻ സ്വന്തമാക്കില്ല.
എൻ്റെ സഹോദരങ്ങളെ, ഇവനെ നോക്കൂ, തേഞ്ഞു തീർന്ന നമ്മുടെ ദൈവത്തെ നോക്കൂ, കാല് കഴുകിയ നമ്മുടെ ദൈവത്തെ നോക്കൂ. കാര്യങ്ങളൊക്കെ ലളിതമാണ് കേട്ടോ, കാര്യങ്ങളൊക്കെ ലളിതമാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ തന്നെയുള്ള ഒരു ആശങ്കയും കൂടി ഞാൻ പറയട്ടെ, മനസ്സിൽ തന്നെയുള്ള ആശങ്ക, നമ്മുടെ കാര്യങ്ങൾ കുറച്ചുകൂടെ ഒന്ന് വ്യക്തമാവേണ്ടതുണ്ടെന്ന് തോന്നും. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് കേട്ടാൽ നിങ്ങൾക്ക് തോന്നും ക്ഷമിച്ചാൽ എല്ലാം ഓക്കെ ആയി അല്ലേ. അങ്ങനെയാണ് പറഞ്ഞു വരുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം പറഞ്ഞത്. സത്യത്തിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. എത്ര ക്ഷമിച്ചാലും മാനസാന്തരപ്പെടാത്ത മനുഷ്യരുണ്ട്, ചില പിശാചുക്കളെ പോലുള്ളവരുണ്ട്, എത്ര പേരെ നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടുന്നുണ്ട്. ഞാൻ മെഡിക്കൽ കോളേജിൽ വെച്ച് ഒരു കണ്ട ഒരാൾ കുടിച്ചു 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 നിന്നു. ഭാര്യ അവസാനം ഇയാളുടെ കാലും മുറിച്ച് അയാൾ അവിടെ കിടക്കുകയാണ്, മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. ഈ ഭാര്യയെ എന്നിട്ടും ഒരു വിഡ്ഢിയെ പോലെ നോക്കുകയാണ്. ഈ കാലും മുറിച്ച് കിടക്കുമ്പോൾ ഈ മനുഷ്യൻ ഈ സ്ത്രീയെ തെറിയോട് തെറിയാണ്. അങ്ങനെ തെറി പറഞ്ഞ് ആ മനുഷ്യൻ തീർന്നുപോയി. അങ്ങനെയുള്ളവരുണ്ട്. ഇവ ഈ സ്ത്രീ ശരിക്കും മാലാഖയെ കണക്കുള്ള ഒരു സ്ത്രീ, എത്ര ക്ഷമിച്ചിട്ടും മാറിയില്ല ഇയാൾ, അങ്ങനെ അയാൾ തീർന്നും പോയി. അതുകൊണ്ട് പറയണത്, നിങ്ങൾ അങ്ങ് ക്ഷമിച്ചത് കൊണ്ട് ഇവരെല്ലാം പിശാചുക്കളെല്ലാം മാലാഖയാകും എന്നല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടേയില്ല. നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു ഓപ്ഷൻ ക്ഷമിക്കലാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് എന്തുകൊണ്ട് ക്ഷമിക്കണം, ഒരൊറ്റയൊന്നേ ഉള്ളൂ, ഒരൊറ്റ നിങ്ങളുടെ ദൈവം ക്ഷമിക്കുന്നവനാണ്. അപ്പോ അവന്റെ രാജ്യത്തിലെത്താൻ മറ്റൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത് മൊത്തം പറയണത്. അയാളെ മാനസാന്തരപ്പെടുത്തുക എന്നുള്ളതല്ല വിഷയം. പ്ലീസ് ഒന്നുകൂടെ പറയട്ടെ, നിങ്ങളുടെ ദൈവം കരുണയുള്ളവനാണ്. അവന്റെ രാജ്യത്തിൽ കയറിപ്പറ്റാനുള്ള ഒരേ ഒരു മാർഗം കരുണ കാണിക്കുക എന്നുള്ളതാണ്. 100 കാരണങ്ങൾ ഉണ്ടാവാം നിങ്ങൾക്ക് അയാളോട് ക്ഷമിക്കാതിരിക്കാൻ, 100 കാരണം ഉണ്ടാവാം. പക്ഷെ ഒരൊറ്റ കാരണമുണ്ട് ക്ഷമിക്കാൻ. കാരണം എന്താണ്? നിന്റെ ദൈവം കരുണയുള്ളവനാണ്. മറ്റൊന്നില്ല ഇവിടെ ഓപ്ഷൻ. 100 കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ അയാളെ വെറുക്കുമ്പോഴും ഞാൻ ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ ക്ഷമിക്കുക, കാരണം അവന്റെ രാജ്യത്തിലെത്താൻ മറ്റൊരു മാർഗമില്ല. അതുകൊണ്ട് അയാൾ മാനസാന്തരപ്പെടുമെന്നൊന്നും വിചാരിക്കരുത്. മാനസാന്തരപ്പെട്ടാൽ അയാൾക്ക് കൊള്ളാം. മാനസാന്തരപ്പെട്ടില്ലെങ്കിലും ക്ഷമയ്ക്ക് പ്രസക്തി ഉണ്ട് സഹോദരങ്ങളെ, ഉണ്ട്. അതുകൂടെ ഒന്ന് തെളിവിന്റെ സഹായത്തോടെ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കണമെന്നുണ്ട് എനിക്ക്. അയാൾ മാനസാന്തരപ്പെടുകയല്ല വിഷയം, മറ്റൊന്നാണ് വിഷയം. അതിലേക്ക് വരട്ടെ. ഞാൻ ഭരണങ്ങാനത്തായിരുന്നു, ഓർഡിനേഷൻ കഴിഞ്ഞ് ഒരു 3 കൊല്ലം ഭരണങ്ങാനത്തായിരുന്നു. അവിടെ ഇത്തിരി മാസികയൊക്കെ, ചെറിയ ഞങ്ങൾക്ക് ഒരു മാസികയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതില് തൊട്ടടുത്തൊരു അസീസി ധ്യാനകേന്ദ്രമുണ്ട്. അപ്പോൾ അവിടുത്തെ ഡയറക്ടർ അച്ഛൻ വല്ലപ്പോഴും ഒക്കെ എന്നെ ആരോടെങ്കിലും ഒക്കെ സംസാരിക്കാനായിട്ട് വിളിക്കും. അപ്പം ഞാൻ ഓർഡിനേഷൻ കഴിഞ്ഞ കൊച്ചച്ഛനായിട്ട് അവിടെ നിൽക്കുക. അപ്പോൾ ഡയറക്ടർ അച്ഛൻ പറഞ്ഞിട്ട് ഞാനവിടെ ഒരു പെൺകുട്ടി, ഡിഗ്രി കഴിയാറ തീർന്നതോ അങ്ങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയോട് ഒന്ന് സംസാരിക്കാൻ വേണ്ടി ഈ അച്ഛൻ എന്നെ, ഡയറക്ടർ അച്ഛൻ എന്നെ വിളിച്ചു. അപ്പം ഞാൻ പുള്ളിക്കാരിയോട് സംസാരിക്കുക. അപ്പോൾ പുള്ളിക്കാരി ധ്യാനം കൂടാൻ വന്നത് ഈ വിട്ടുമാറാത്ത തലവേദന, അതുകൊണ്ട് അതിന്നൊക്കെ ഒന്ന് മോചനം അങ്ങനെയൊക്കെ ആഗ്രഹിച്ചാണ് പുള്ളിക്കാരി ധ്യാനം കൂടാൻ പറഞ്ഞത്. അപ്പം സംസാരിച്ചു തുടങ്ങി. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, 5 വയസ്സുള്ളപ്പം അവളുടെ വീട്ടിലുള്ള ഒരു മനുഷ്യൻ കള്ളിൻ്റെ പൂസിൽ ഇവളുടെ ജീവിതം ഇവളെ അങ്ങ് പിച്ച് ചീന്തുക. പക്ഷെ ഇയാൾ ലഹരിയിൽ ചെയ്തുകൊണ്ട് ഇതൊന്നും എന്താ നടന്നത് പോലും അയാൾക്ക് അറിയത്തില്ല. പക്ഷെ ഈ കുഞ്ഞിനതല്ലല്ലോ, കുഞ്ഞിങ്ങനെ വളർന്നു വരിക, ഇയാളൊക്കെ ഉള്ള വീട്ടിലാണ് ഇവൾ വളരണത്. ഇങ്ങനെ വളർന്നു വരുമ്പോൾ ഇയാളൊന്നും അറിയാത്ത മട്ടിൽ ഇയാളിങ്ങനെ നടക്കുന്നു. വളരെ പ്രായം ചെന്നൊരു മനുഷ്യനാണ് ഇത് ചെയ്തത്. അപ്പം ഇവൾക്ക് ഉള്ളിൽ ഇയാളോടുള്ള പക, ഇയാളോടുള്ള ദേഷ്യം, അത് പകയായി മാറുക. ഇങ്ങനെ പക ഇങ്ങനെ മൂത്താകാം, ഇവൾ വളരുന്നതിനനുസരിച്ച് ഇയാൾ പ്രതികാരമായിട്ട് മാറുക. ഇയാളോട് ഞാൻ എന്തെങ്കിലും ചെയ്തിരിക്കും, ഇയാൾ ഈ മാന്യത ഈ മുഖാവരണം ഞാൻ മാറ്റിക്കളയും, അങ്ങനെ എന്തൊക്കെയോ വിചാരിച്ച് വരിക. ഇങ്ങനെ സദാസമയം ചിന്തിച്ച്, കാരണം ഈ കൂട്ടത്തിലും അല്ല ജീവിക്കണത്, അങ്ങനെയൊക്കെ ആകാം, എനിക്ക് അറിഞ്ഞുകൂടാ, എന്തായാലും ഇപ്പോൾ വിട്ടുമാറാത്ത തലവേദനയുണ്ട്. അങ്ങനെയാണ് ഈ പെൺകുട്ടി എന്നോട് പറയണത്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ 13 കൊല്ലം പഠിച്ച സാധനമൊന്നും ഇവിടെ വർക്ക് ചെയ്യണില്ല, സെമിനാരി പഠിച്ച് എന്ത് മറുപടിയാണ്? പുള്ളിക്കാരി കൂട്ടത്തിൽ അവസാനം പറഞ്ഞു നിർത്തിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അച്ഛോ ക്ഷമിക്കണമെന്ന് മാത്രം പറയരുത്, വേറെ എന്തു പറഞ്ഞാലും ഞാൻ കേട്ടേക്കാം. പിന്നെ എന്താണ് എനിക്ക് പറയാനുള്ളത്? എനിക്ക് അവിടുന്ന് രക്ഷപ്പെടണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, മോളെ ഞാൻ പിന്നെ വന്ന് കാണാം എന്നും പറഞ്ഞ് ഞാൻ അവിടുന്ന് പോന്നു. 2 ദിവസം കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒരു ഉത്തരം തപ്പിയെടുക്കണമല്ലോ. അങ്ങനെ ഒരു ഉത്തരമൊക്കെ മനസ്സിൽ ഒരുക്കി കൂട്ടി
ഞാൻ വീണ്ടും അവളെ കാണാൻ ചെല്ലുക. അങ്ങനെ ആ വരാന്തയിലൂടെ നടക്കുമ്പോൾ എന്നെ കണ്ടുകൊണ്ട് ഈ പെൺകുട്ടി ഓടി വന്ന് എൻ്റെ കൈയെ കയറി പിടിച്ചു. പറയുന്നതിന് മുമ്പ് എനിക്ക് കാര്യവും മനസ്സിലായി, അച്ഛൻ എൻ്റെ തലവേദന പോയി. അവളുടെ തലവേദന പോയത് ഞാൻ അവളെ കേട്ടുകൊണ്ടിരുന്നപ്പോഴല്ല, ഒരു മണിക്കൂറത്തെ ഒരു നെടുനീന്തൻ പ്രസംഗം കേട്ടപ്പോഴല്ല, വിശുദ്ധ കുർബാന മധ്യേ അല്ല അവളുടെ തലവേദന പോയത്. അവളുടെ തലവേദന പോയത് ഒരാരാധന മധ്യേയാണ്. അന്നത്തെ ഒരു ഇവിടെ ആർക്കും അറിയാം ആ അച്ഛനെ കുറിച്ച്. ഇന്നലെ അവിടെ തോമസ് കാഞ്ഞിരക്കോണോ അച്ഛൻ. അച്ഛനൊരു ബുധനാഴ്ച വൈകുന്നേരം ഒരാരാധന നടത്തി. ആരാധന വൈകുന്നേരം ലൈറ്റൊക്കെ പതുക്കെ ഓഫാക്കിയിട്ട് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ട് അവളെന്നോട് പറഞ്ഞതാണ് ഞാൻ പറയണത്. അച്ഛനിങ്ങനെ ഒരു മൂഡിലേക്ക് കൊണ്ടുവരില്ല, ധ്യാന കേന്ദ്രത്തിലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, ഒരു ചില മൂഡിലേക്കൊക്കെ കൊണ്ടുവന്നിട്ട് അച്ഛൻ മൈക്കിലൂടെ വിളിച്ച് ചോദിച്ചു, ഒരു കാര്യവും ചോദിക്കരുത്, ഒരു കാരണവും അന്വേഷിക്കരുത്, വെറുതെ ക്രൂശിതനായ കർത്താവിനെ പ്രതി ക്ഷമിക്കാൻ പറ്റുമോ. അവൾ അവിടെ ഒന്നും ആർത്തു വിളിച്ചു പറഞ്ഞു, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അവളുടെ തലവേദന വിട്ടുമാറുകയാണ്. ഞാനിത് പറഞ്ഞത് ഒരു അത്ഭുതത്തെ കുറിച്ച് പറയാനല്ല, അല്ല, തലവേദന പോയതിനേക്കാളും വലിയൊരു അത്ഭുതം നടന്നു അവിടെ. അവളുടെ നെഞ്ചിലെ കല്ല് എടുത്തു നീക്കപ്പെട്ടു. എപ്പോ? നല്ലൊരു ടോക്ക് കേട്ടിട്ടല്ല, അവനെ പോലെ വിഡ്ഢിയായപ്പോ. ശരിക്കും പറ ഇയാള് മറ്റേ ഈ പെൺകുട്ടി മറ്റേ ആളെയും കൂടെ എടുക്കൂ. ഇയാൾ ഒരു കാലത്തും മാനസാന്തരപ്പെടില്ല. അയാൾ അയാളുടെ പാപത്തിൽ തന്നെ തീർന്നു പൊക്കോളും. അത് അയാളുടെ കാര്യം, അതയാളുടെ കാര്യം. പക്ഷേ ഇവൾ ക്ഷമിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് യുക്തി അതല്ലേ? എന്തിനുണ്ട് ഇയാളോട് ക്ഷമിക്കണം? എന്തിനു ക്ഷമിക്കണം? എന്ത് യുക്തി അതിനകത്ത്? ഒരു യുക്തിയില്ല. ഓക്കെ, ആ യുക്തി വെച്ച് എന്തുകൊണ്ട് ക്ഷമിക്കണം? അങ്ങനെ ക്ഷമിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇവൾ എന്തു നേടി എൻ്റെ സഹോദരങ്ങളെ? എന്തു നേടി? എല്ലാ സമാധാനവും നഷ്ടപ്പെട്ടു പോയൊരു ഹൃദയം, എല്ലാ ചിരിയും നഷ്ടപ്പെട്ടു പോയൊരു ജീവിതം, എല്ലാ ഉറക്കവും തീർന്നു പോയ കുറച്ച് രാത്രികൾ, അതിനപ്പുറത്ത് ഇവൾ എന്ത് നേടി? പക്ഷേ ക്ഷമിച്ചിരിക്കുന്ന ഒരു വിഡ്ഢിയെ കണക്ക് പറഞ്ഞപ്പോഴോ അവക്കൊന്ന് ഉറങ്ങാൻ പറ്റി, അവക്കൊന്ന് ചിരിക്കാൻ പറ്റി. ഇത്രയൊക്കെ പോരെ? ഈ ദൈവം എന്ന് പറഞ്ഞ സംഗതിയെ കൊണ്ട് ഇത്രയൊക്കെ പോരെ? അവളുടെ യുക്തി കൊണ്ട് അവൾ നേടിയതല്ല അവന്റെ വിഡ്ഢിത്തത്തിലേക്ക് അവൾ മാറിയപ്പോൾ നേടിയത്. ഇതാണ് ഒന്ന് കോരിന്തോസ് ഒന്നാം അധ്യായം നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചെന്ന് ഞാൻ വിചാരി. ഒന്ന് കോരിന്തോസ് ഒന്ന്, അവന്റെ വിഡ്ഢിത്തം ലോകത്തിന്റെ ജ്ഞാനത്തെ അതിശയിക്കുന്നു. അവന്റെ വിഡ്ഢിത്തം, ഈ പെൺകുട്ടിയുടെ യുക്തിയല്ല, ഇവ അവളുടെ വിഡ്ഢിത്തമാണ് ഇവളെ ഉറങ്ങാൻ പ്രാപ്തയാക്കിയത് കേട്ടോ. അവന്റെ ബലഹീനത ലോകത്തിന്റെ ബലത്തെ അതിശയിക്കും. ബലഹീനതയായി ഇത് ക്ഷമിക്കുക, ബലഹീനതയാത്. അതുകൊണ്ട് അവക്കൊന്ന് ചിരിക്കാൻ പറ്റൂ. ഈ ഒരു 80 മാക്സിമം ഒരു 80 കൊല്ലമൊക്കെ ജീവിച്ചിട്ട് 80 കൊല്ലമൊക്കെ ജീവിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ബാലൻസ് ഷീറ്റിൽ എന്തുണ്ടാവും? ഒന്ന് ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തുണ്ടാവും? കുറച്ച് പേരോടുള്ള ഒരു പകയൊക്കെ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ വല്ലാതെ ഉണ്ടെങ്കിൽ എത്ര ശുഷ്കമായിരിക്കും ഈ ജീവിതം, എത്ര ശുഷ്കമായിരിക്കും ഈ ജീവിതം. ഞാനങ്ങ് എനിക്കറിയാം ഇത് പ്രായോഗികമല്ലെന്ന്, പക്ഷേ യേശു ഇതായിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും? വിഡ്ഢിത്തമാണിത് കേട്ടോ. ഭരണജ്ഞാനത്ത് വെച്ച് മുമ്പേ പറഞ്ഞ തോമസ് കാഞ്ഞിരക്കോണം അച്ഛൻ എന്നെ ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തി തന്നു. അതുകൂടെ ഒന്ന് പറയട്ടെ, ശുദ്ധാത്മാക്കൾ അന്നും ഇന്നും എല്ലാ കാലത്തും ഉണ്ട്. അങ്ങനെ ഒരു ശുദ്ധാത്മാവ് ഇയാള് ഗൾഫിലായിരുന്നു. ഭാര്യയും പിള്ളേരും ഒരു കുറേയേറെ സമ്പാദിച്ചു. ഇയാള് നാട്ടിലുള്ള ഒരു അനിയൻ്റെ പേർക്ക് എല്ലാം അയച്ചു കൊടുക്കും, കാരണം കൂടെപ്പിറപ്പാണ്, ചതിക്കില്ലെന്ന് അയാൾക്കുറപ്പാണ്. നാട്ടിൽ വരും, എല്ലാ വർഷവും വരും. അപ്പം ഈ അനിയൻ ഇങ്ങനെ പറമ്പൊക്കെ വാങ്ങിക്കുന്നു ഒക്കെ കൊണ്ടു നടന്ന് കാണിക്കുന്നുണ്ട്. ഇയാളൊന്ന് അനിയൻ എല്ലാം നോക്കിക്കൊള്ളും, അയാൾക്ക് ഉറപ്പാണ്.
അങ്ങനെ അതിനിടയ്ക്ക് പതുക്കെ കുറേ നാൾ അവിടെ അധ്വാനിച്ചതിന് ശേഷം ഇയാൾ നാട്ടി വരിക. നാട്ടി വന്നപ്പോൾ അയാൾ തിരിച്ചറിഞ്ഞു ജോലി വേണ്ടെന്ന് വെച്ച് മാത്രം വന്നു. അനിയനെല്ലാം അടിച്ചു മാറ്റി. അയാളുടെ പേരിലുള്ളത് 2 ഏക്കർ സ്ഥലവും ഒരു നല്ലൊരു വീടും അയാളുടെ പേരിൽ, ബാക്കി മുഴുവൻ അടിച്ചു മാറ്റി. അങ്ങനെയാണ് ഇയാൾ ഈ തോമസ് കാഞ്ഞിനക്കോണോ അച്ഛനെ കാണാൻ വരാൻ തുടങ്ങിയത്. വന്നത് ആദ്യം വന്നത് അച്ഛൻ ചതിക്കപ്പെട്ടു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു വക്കീലിനെ കാണ്, വക്കീൽ എന്തെങ്കിലും ലൂപ്പുകൾ കണ്ടെത്തും, ഒരു വക്കീലിനെ കാണ്. ഇയാൾ പോയി. 2 ആഴ്ച കഴിഞ്ഞപ്പം അങ്ങനെയാണ് പിന്നെ പരിചയം കൂടുതലായത്. 2 ആഴ്ചയപ്പോൾ അയാൾ തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, അച്ഛ എനിക്ക് ആകപ്പാടെയുള്ള ഒരു അനിയനാ, എനിക്കിപ്പോൾ ഇത്രയും പ്രായമൊക്കെ ആയി, മക്കൾ 2 പേരുടെയും കെട്ടിച്ചു, അങ്ങനെ എന്തോ കൃത്യം അറിയില്ല, എനിക്ക് ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ, നല്ലൊരു വീടുണ്ട്, 2 ഏക്കറുണ്ട്, എനിക്ക് ആകപ്പാടെയുള്ള അനിയനാ. ഇനി ഈ വയസ്സനാം കാലത്ത് ഇയാളുമായിട്ട് കേസിനും പോയി വഴക്കും വക്കാണവും പൊല്ലാപ്പും വേണ്ടച്ചോ, എനിക്കൊന്ന് സമാധാനമായിട്ട് മരിക്കണം. കണ്ണടച്ചു തുറക്കുന്ന നിമിഷം കൊണ്ടാണ് ഈ വെയിലത്ത് പണി ഉണ്ടാക്കിയതൊക്കെ അയാൾ അങ്ങോട്ട് വേണ്ടെന്ന് വെച്ചത്. തനി വിഡ്ഢിയാണ്. പക്ഷെ അയാൾക്കറിയാം അയാളുടെ ദൈവം അയാളെക്കാൾ വലിയ വിഡ്ഢിയാണ്. സിമ്പിൾ. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ സുവിശേഷ ഭാഗം വായിച്ച് കേട്ടല്ലോ. എങ്ങനെയാണ് അതിൻ്റെ അവസാനം നിങ്ങൾ കേട്ടല്ലോ. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പോലെ നിങ്ങളും പരിപൂർണരാവുക. നിങ്ങളുടെ ദൈവമായ കർത്താവ് പരിപൂർണനായിരിക്കുന്നത് പോലെ അതുപോലെ തന്നെ നിങ്ങൾ പരിപൂർണരാവുക. അപ്പോൾ ദൈവത്തെ പോലെ ആകാൻ പറ്റൂ എന്നാണല്ലോ അതിൻ്റെ ഒരു തെളിവ് അല്ലേ. അതുപോലെ ആകാൻ പറ്റും എന്നാണ്. എന്താ ഈ ദൈവം എന്ന് വെച്ചാൽ ഏത് ദൈവത്തെ പോലെ പൂർണ്ണനാവണം എന്നാണ് പറഞ്ഞത്? ഇപ്പം അപ്പം വർദ്ധിപ്പിച്ചിട്ട് പറയുകയാണെങ്കിൽ അപ്പം വർദ്ധിപ്പിക്കുന്നവരാ ദൈവത്തെ പോലെ. അങ്ങനെയൊക്കെ ഇവിടെ ആളുകൾ പറയുന്നത് അപ്പം വർദ്ധിപ്പിച്ചാൽ ദൈവത്തെ പോലെ ആവുമെന്നാണ്. അങ്ങനെയല്ല അവൻ പറഞ്ഞത്. കടലിൻ്റെ മീതെ കൂടെ നടന്നിട്ട് ദൈവത്തെ പോലെ ആകണം എന്ന് പറഞ്ഞാൽ അതുപോലെയൊക്കെ അത്ഭുതം ചെയ്യണം, അതുമല്ല. പിന്നെ ഏത് ദൈവത്തെ പോലെ ആവണം? ദുഷ്ടനെന്നോ ശിഷ്ടനെന്നോ നോക്കാതെ, കളയെന്നോ വിളയെന്നോ നോക്കാതെ, മഴ പെയ്യിക്കുന്ന സൂര്യനെ ഉദിപ്പിക്കുന്ന ദൈവത്തെ പോലെ ആവുക. നമുക്ക് കർഷകരും ഉണ്ടാവും ചില അല്ല, വീട്ടിലെങ്കിൽ കള കളയാനുള്ളതാ, വിള വളർത്താനുള്ളതാ. ഇവിടെ വിഡ്ഢിയായ കർഷകനെ കളയും വിളയും ഒരുപോലെ വളർത്തു. ദൈവം യേശു വിഡ്ഢിയായ കർഷകനാ, അതുപോലെ വിഡ്ഢിയാവുക. ദൈവത്തെ പോലെ പൂർണ്ണനാവുക എന്ന് വെച്ചാൽ ദൈവത്തെ പോലെ വിഡ്ഢിയാവുക. അതിനർത്ഥം എനിക്ക് ഈ ഒരു ദിവസം ഇരുന്ന് ഞാൻ കുറെ പേരെ കേട്ടു. വലിയ വേദനകളുള്ളവ ചിലരെ ഞാൻ കണ്ടു. അവരെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇത്രയും കൂടി ഞാൻ പറയട്ടെ, ക്ഷമിക്കുക എന്ന് വെച്ചാൽ അയാൾക്കെതിരെ ഒന്നും ചെയ്യാതിരിക്കുക എന്ന് മാത്രമാണ് കേട്ടോ. അയാൾക്കെതിരെ ഒരു പാപവും ചെയ്യാതിരിക്കുക, അയാളെ ഒരിക്കലും തകർക്കാതിരിക്കുക. അതിനപ്പുറത്ത് പറ്റില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാം, അതങ്ങനെ തന്നെയാണ്. യേശു എല്ലാ ഫരീസേരോടും ക്ഷമിച്ചു, പക്ഷേ അവരുടെ തോളത്തൊന്നും കൈയിട്ട് നടന്നിട്ടില്ല കേട്ടോ. ഫരീസേർക്കെതിരെ ഒന്നും ചെയ്യാതിരിക്കുക, ഒന്ന് എതിരെ ഒരു പാപവും ചെയ്യുക, അത്രയേ ഉള്ളൂ. തോളത്ത് കൈയിടാൻ ചിലപ്പം പറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. ക്ഷമിക്കുകയെന്ന് വെച്ചാൽ മറക്കുകയെന്നുമല്ല അർത്ഥം. എന്നാ പിന്നെ മറന്ന ഒരു വാക്ക് പോരെ, മറക്കുകയെന്നൊന്നുമല്ല അർത്ഥം. സാധ്യമല്ലത് മറക്കുക എന്നൊക്കെ പറഞ്ഞാൽ അൾഷെയ്മേഴ്സ് പിടിക്കണമെന്നാണ്, അല്ല. ക്ഷമി ഓർമ്മയിൽ നിൽക്കുമ്പോഴും അയാൾക്കെതിരെ, അയാൾ ചെയ്ത് പലതും ഓർമ്മയിൽ നിൽക്കുമ്പോഴും അയാൾക്കെതിരെ ഒന്നും ചെയ്യാതിരിക്കുക, ഒരു പാപവും ചെയ്യുക, അതിനപ്പുറത്തൊന്നുമില്ല. ഇവിടെ ഒരുപാട് മനുഷ്യർ നമ്മളെയൊക്കെ നന്നായിട്ട് വേദനിപ്പിക്കുന്നവരുണ്ട്, വലിയ ക്രൂരത നമ്മളോട് കാണിച്ചവരുണ്ടാവാം. ഞാൻ മൂലം ഈ ഭൂമിയിൽ കുറച്ചുകൂടി തിന്മയുണ്ടാവരുത്, അത്രയേ ഉള്ളൂ. അവസാനിപ്പിക്കുകയാണ്. ഒരു കഥയാണ്, അതാണ് കുറച്ചുകൂടി എളുപ്പം. ആശുപത്രിയിലെ വൃത്തികേട് എന്നാണ് ആ കഥയുടെ പേര്. ഈ സർക്കാർ ആശുപത്രി, ഇപ്പോഴത്തെ സർക്കാർ ആശുപത്രിയല്ല, പണ്ടത്തെ സർക്കാർ ആശുപത്രി. കാരണം പണ്ട് ഇപ്പം നല്ലതാണ് അല്ലേ സർക്കാർ ആശുപത്രി. പണ്ടത്തെ സർക്കാർ ആശുപത്രിയാണ് കേട്ടോ, പണ്ടത്തെ കഥയാണ്. അപ്പോൾ ആശുപത്രിയിലെ വൃത്തികേട്. ഒരാൾ ഒരു സർക്കാർ ആശുപത്രിയിലേക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ എല്ലായിടത്തും വൃത്തികേടുകൾ. ഒരിടത്ത് മുറുക്കാൻ തുപ്പി ഒഴിച്ചിരിക്കുന്നു, വേറൊരിടത്ത് പൊട്ടിയ കുപ്പി കിടക്കുന്നു, വേറൊരിടത്ത് രക്തം പുരണ്ട പഞ്ഞിക്കഷ്ണം കിടക്കുന്നു,
അങ്ങനെ അങ്ങനെ വേറെടുത്ത് ഉപയോഗിച്ച സിറിഞ്ച് കിടക്കുന്നു, അങ്ങനെ എല്ലായിടത്തും വൃത്തികേടുകൾ. കഥ തീരുക, അയാൾ ആ വൃത്തികേടുകൾക്ക് നേർക്ക് ചെന്നിട്ട് ദേഷ്യം കൊണ്ട് സഹിക്കാനാവാതെ ആ വൃത്തികേടുകൾക്ക് നേർക്ക് കാർക്കിച്ച് തുപ്പിയിട്ട് കടന്നുപോയി. അത്രയെങ്കിലും ചെയ്യാതിരിക്കുക. നമ്മുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവാം, പക്ഷേ ഞാൻ മൂലം എൻ്റെ കുഞ്ഞുങ്ങൾ തകരരുത്. എൻ്റെ കുഞ്ഞുങ്ങൾ നന്മയിൽ വളരണം. എന്നെ ഒട്ടുമേ വിശ്വാസം കാണിക്കാതെ ഇറങ്ങിപ്പോയവരുണ്ടാവാം, പക്ഷെ ഞാൻ മൂലം എൻ്റെ കുഞ്ഞുങ്ങൾ തകരരുത്. അതാണ് വളരെ വൃത്തികെട്ട ഈ ഭൂമിയിൽ യേശു ഇവിടെ ജീവിച്ച് ഇതിനെ കുറച്ചുകൂടി മലീമസമാക്കിയില്ല. സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിലും ഉണ്ടാവാം അത്തരം സാഹചര്യങ്ങളൊക്കെ. അപ്പോഴും വീട്ടിലെ ഇരുട്ട് കൂട്ടാതിരിക്കുക. ഒരു വിളക്കായി മിന്നാമിനുങ്ങായി നിൽക്കുക. സ്വന്തം ജീവിതം കത്തിയെരിയുമ്പോഴും വിളക്കാവുക. ആ നാൽപ്പാത്തിമലയിലെ അമ്മ പറഞ്ഞ കണക്ക്, വീട്ടിൽ ഒരുപാട് ഇരുട്ടുള്ളപ്പോഴും ഞാൻ മൂലം ഇവിടെ പ്രശ്നം സൃഷ്ടിക്കുന്നില്ല. ദിവ്യ കാരുണ്യമാണ് നമ്മുടെ ദൈവം. കാല് കഴുകിയവനാണ് നമ്മുടെ ദൈവം. അവൻ്റെ മുമ്പിൽ എത്തിച്ചേരാനുള്ള ഒരേ ഒരു മാർഗം കരുണ കാണിക്കുക, കാല് കഴുകുക, കാല് പിടിക്കുക. മറ്റൊരു ഓപ്ഷനില്ല. നിങ്ങളുടെ ക്രിസ്തു, നിങ്ങൾക്ക് വേണ്ടി തേഞ്ഞു തീർന്ന ക്രിസ്തു നിങ്ങൾക്ക് കരുത്തായി മാറട്ടെ. ഇതൊക്കെ പറയുമ്പോഴും എനിക്കറിയാം നിങ്ങൾക്ക് തന്നെയാ നിങ്ങൾ എങ്ങനെയൊക്കെ ഇത് സാധിക്കും. സത്യമായിട്ടും എനിക്കറിയില്ല സഹോദരങ്ങളെ. പക്ഷെ നമ്മുടെ ദൈവം ഇതായിപ്പോയി. ഈ ദൈവമാണ് നമ്മുടെ വിഷയം. അവൻ്റെ നെഞ്ചിലൊരു ഇടമാണ് നമ്മുടെ വിഷയം. അത് വെച്ചിട്ട് നമുക്ക് ചിന്തിക്കാം എങ്ങനെയെന്ന് സത്യമായിട്ടും എനിക്കറിഞ്ഞുകൂടാ. അവൻ്റെ കരുണയിൽ ആശ്രയിക്കാം. നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് സഹിക്കാനാവാത്ത ഒരു പരീക്ഷണവും ദൈവം നമുക്ക് നൽകില്ലെന്നാണ് നമ്മൾ ഈ പുസ്തകത്തിൽ വായിക്കുന്നത്. അള്ളിപ്പിടിക്കാം ആ ദൈവത്തെ. നിങ്ങളുടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആരാധനയിലേക്ക് കടക്കാം. നാളത്തെ ടൈം ടേബിൾ ഒത്തിരി മാറ്റമുണ്ട്, അത് അച്ഛൻ ആരാധനയ്ക്ക് ശേഷം പറഞ്ഞോളും കേട്ടോ. ായകായ തീരുന്നു ഞങ്ങൾ
നമുക്ക് നമ്മുടെ ദിവ്യകാരുണ്യത്തെ നോക്കിയിരിക്കാം. നമ്മുടെ ദൈവം, നമ്മുടെ നാഥൻ ദിവ്യകാരുണ്യം. നമുക്കറിയാം വിശുദ്ധ കുർബാന നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രമെന്നാണ് പറയുന്നത്. എന്നിട്ടുകൂടി വിശുദ്ധ കുർബാന സ്ഥാപിച്ചുവെന്ന് യോഹന്നാൻ്റെ സുവിശേഷം പറയുന്നില്ല. മത്തായി, മർക്കോസ്, ലൂക്ക പെസഹാ ദിവസം യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ചെന്ന് പറയുമ്പോൾ യോഹന്നാൻ ശ്ലീഹ പെസഹാ തിരുനാളിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചെന്നല്ല പറയണത്, പകരം കാല് കഴുകിയെന്നാണ് പറയണത്. എന്തായിരിക്കാം കാരണം? ഇങ്ങനെ അത് പഠിച്ചിട്ടുള്ളവർ പറയണത്, ഈ യേശു മരിച്ച് ഉദ്ധാനം ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ആദിമസഭയിൽ അപ്പം മുറിക്കൽ ശുശ്രൂഷ തുടങ്ങി. പക്ഷെ സംഭവിച്ചത്, അപ്പം മുറിക്കൽ ശുശ്രൂഷ ഉണ്ടെങ്കിലും അതിൻ്റെ ചൈതന്യം ആത്മാവെന്താണെന്ന് അവർ മറന്നുപോയി. അതിൻ്റെ സൂചനയാണ് 1 കൊരിന്ത്യർ 11 നിങ്ങൾ അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്താൻ ചേരുമ്പോഴും നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ട്, പൗലോസ് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് കുർബാനയേ അല്ല പറഞ്ഞു വരണത്. കുർബാനയുടെ ആചരണമുണ്ടായിരുന്നു, ആത്മാവ് ചോർന്നു പോയി. എങ്ങനെ പ്രാർത്ഥന ചെല്ലണമെന്ന് അവർ തർക്കിച്ചു, പക്ഷെ അതിൻ്റെ ചൈതന്യം എന്താണെന്ന് അവർ മറന്നുപോയി. അത്തരമൊരു കാലത്താണ് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം എഴുതപ്പെടുന്നത്. കുർബാനയുടെ ആത്മാവിനെക്കുറിച്ച് മറന്നുപോയൊരു കാലം. അതുകൊണ്ടാണ് പെസഹാ തിരുന്നാൾ അന്ത്യത്താഴവേളയിൽ യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ചെന്ന് മറ്റു 3 പേരും പറയുമ്പോൾ യോഹന്നാൻ അതിനെക്കുറിച്ച് പറയാതെ പകരം കാല് കഴുകി എന്ന് പറയണത്. അതിനർത്ഥം എന്താണ്? വിശുദ്ധ കുർബാനയോളം പ്രധാനപ്പെട്ടതാണ് കാല് കഴുകൽ. ദിവ്യകാരുണ്യത്തിൻ്റെ ചൈതന്യം എന്താണ്? കാല് കഴുകലാണത്. ദൈവത്തിൻ്റെ ആത്മാവെന്താണ്? കാല് കഴുകലാണത്. നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ, നിങ്ങൾക്കറിയാം അവൻ മേലങ്കി മാറ്റി അരക്കച്ച ചുറ്റിയിട്ടാണ് അവരുടെ കാലുകൾ കഴുകണത്. നിങ്ങളുടെ ദാസനായിട്ടാണ് അവനത് ചെയ്യണത്. നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ കാലുകൾ കഴുകിയെങ്കിൽ പരസ്പരം കാലുകൾ കഴുകുക. ഓ എൻ്റെ ദിവ്യ കാരുണ്യമേ, കാരുണ്യമായി ഞങ്ങളുടെ നെഞ്ചുകളിലേക്ക് എഴുന്നള്ളി വരേണമേ. ഒരു ദിവസമെങ്കിൽ, ഒരു ദിവസം നിന്നെ കണക്കു വിഡ്ഢിയാകാൻ, കാല് കഴുകാൻ, തല കുനിച്ചു മാറി നിൽക്കാൻ, തോറ്റുപോകാൻ കൃപയേകണമേ. ദിവ്യ കാരുണ്യമേ. എൻ്റെ സഹോദരങ്ങളെ, വിശുദ്ധ കുർബാന എന്ന് പറയണത് പാരസെറ്റമോൾ ഗുളിക പോലെയൊന്നും അല്ല. ആയുർവേദത്തിൽ വിശ്വസിച്ചാലും ഹോമിയോപ്പതിയിൽ വിശ്വസിച്ചാലും തലവേദനയുണ്ടെങ്കിൽ പാരസെറ്റമോൾ ഗുളിക കഴിച്ചാൽ മാറിക്കൊള്ളും. നിങ്ങളുടെ വിശ്വാസവും ജീവിതത്തിനൊന്നും ഒരു പ്രസക്തിയില്ല അതിൽ. അത് കണക്കല്ല കേട്ടോ ഈ വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന കർത്താവിൽ നിന്നും സ്വീകരിച്ച യൂദാസ്കറിയാത്തയുടെ മനസ്സിലേക്ക് കയറിക്കൂടിയത് പിശാചാണ്. അതിനർത്ഥം അവൻ്റേത് കണക്കൊരു ജീവിതമില്ലാതെ വിശുദ്ധ കുർബാന അനുഭവമേ ആകില്ല. ദിവ്യ കാരുണ്യമായ നാഥൻ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരണമെങ്കിൽ കരുണയുള്ളൊരു ഹൃദയത്തിൽ മാത്രമേ അത് പറ്റൂ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം,
എൻ്റെ പൊന്നു തമ്പുരാനെ കരുത്തേകണമേ, കാരുണ്യത്തിൻ്റെ വാക്കുകൾ പറയാൻ, കരുണയുടെ സ്പർശം കൊടുക്കാൻ കരുത്തേകണമേ. ദിവ്യകാരുണ്യനാഥ ഞങ്ങളെ സ്പർശിക്കണമേ. നമുക്കൊരു പാട്ട് കേൾക്കാം. ദിവ്യകാരുണ്യമായ നാഥൻ പറഞ്ഞ ഒരു കഥയറിയാമല്ലോ. ഒരു സേവകൻ ഒരു രാജാവിനോട് 10,000 താലന്താണ് കടപ്പെട്ടിരുന്നത്. അത് കരഞ്ഞു വിളിച്ച് അയാൾക്ക് ഇളച്ചു കൊടുത്തു രാജാവ്. അയാൾ ചെന്നിട്ട് വെളിയിലേക്കിറങ്ങിയപ്പോൾ അയാളോട് 100 ദെനാറ കടപ്പെട്ട ഒരാളുടെ കഴുത്തിന് കയറി പിടിക്കുകയാണ് അയാൾ. 10,000 താലന്തും 100 ദെനാറയുമാണ്. ഈ താലന്തിനെ ദെനാറയിലേക്ക് മാറ്റിയാൽ 6 കോടി ദെനാറയുടെ കടമാണ്. 6 കോടി ദെനാറ ഇളച്ച് കിട്ടിയവനാണ് 100 ദെനാറ മാത്രം കടമുള്ള ഒരാളുടെ കഴുത്തിന് കയറി പിടിക്കണത്. കർത്താവ് വെറുതെ ഒന്നുമല്ല ഇത് പറഞ്ഞത്, കൃത്യം നമ്മളാണിത്. എത്ര 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 നമ്മൾ നമ്മുടെ ദൈവത്തോട് കടപ്പെട്ടിട്ടുണ്ടല്ലേ, എത്രമാത്രം നമ്മളോട് ഇളച്ച് എത്ര കടം ഇളച്ച് കിട്ടിയിട്ടുണ്ടല്ലേ. എന്നിട്ടാണ് നമ്മളിങ്ങനെ ഇത്രയും കാർക്കശിയൊക്കെ നമ്മുടെ അടുത്തുള്ള ചില മനുഷ്യരോട് കാണിക്കുന്നത്. ശ്രദ്ധിക്കണേ, ആദ്യം രാജാവ് അയാൾക്ക് 6 കോടി ദെനാറ ഇളച്ചു കൊടുത്തു, ചുമ്മാ ഇളച്ചു കൊടുത്തതാ. പക്ഷെ അവസാനം അയാൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട്? 100 ദെനാറ കടപ്പെട്ടവനോട് കരുണ കാണിക്കാതിരുന്നതുകൊണ്ട് രാജാവ് അയാളെ പിടിച്ച് ജയിലിൽ അടക്കുകയാണ്. ഈ രാജാവിന് 6 കോടി ദെനാറ വിഷയമല്ല, പക്ഷേ മറ്റവൻ്റെ 100 ദെനാറയോട് ക്ഷമ കാണിക്കാതെ പോയതുകൊണ്ട് അയാൾ ജയിലിൽ അകപ്പെട്ടേ പറ്റൂ കേട്ടാ. ഈ തമ്പുരാനിൽ നിന്നും അകന്നു പോകുന്നത് നിങ്ങൾ ചില പാപങ്ങൾ ചെയ്തതുകൊണ്ടല്ല, നിങ്ങൾ ക്ഷമിക്കാതെ പോയതുകൊണ്ടാ. തമ്പുരാനെ പിടിച്ച് ഞാൻ പറയുക, നിങ്ങൾ ഒരാളെ
കൊന്നാൽ പോലും നിങ്ങളോട് ദൈവം ക്ഷമിക്കും. ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം. ഏറ്റവും വലിയ പാപം കൊലപാതകമല്ല, ക്ഷമിക്കാതിരിക്കല. വേശികളും ചുങ്കക്കാരും ഒക്കെ രാജ്യത്തിൽ കയറി, ഒരു പാപവും ചെയ്യാതിരുന്ന ഇവർ കയറിയില്ലെന്നറിയാം. ഏറ്റവും വലിയ പാപം ക്ഷമിക്കാതിരിക്കല. അതുകൊണ്ടാണ് നമ്മൾ ഈ കരുണയുള്ള തമ്പുരാന്റെ മുമ്പിൽ നിന്നുകൊണ്ട് യാചിക്കണത് കരുത്തിന് വേണ്ടി, തമ്പുരാനെ കൈവിടല്ലേ എന്ന്. ക്ഷമിക്കാൻ കരുത്ത് തരണമേ. നിന്റെ വാക്കുകളിലാണ് ഞങ്ങൾ വിശ്വസിക്കണത്. നീ അവസാനം വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും നീ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചോദിക്കുക, ഞങ്ങൾക്ക് നീ കരുത്ത് തരണമേ. നമ്മുടെ കരുത്ത് അതാണ് സഹോദരങ്ങളെ. നമുക്ക് ഒന്നും പറ്റില്ല, അവൻ്റെ കരുണ, അവൻ്റെ കൃപ അതിലുറച്ച് നമുക്ക് പോകാം. നിങ്ങൾക്കറിയുമോ, യേശു ഇവിടെ പിറന്നു വീണപ്പോൾ ആട്ടിടയന്മാരോട് മാലാഖമാർ പറഞ്ഞത് ഭയപ്പെടരുതെന്നാണ്. ഭയപ്പെടരുത്. യേശു ഉദ്ധാനം ചെയ്തതിന് ശേഷം ആദ്യം ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട പറഞ്ഞെന്താണെന്നറിയാവോ? ഭയപ്പെടരുത്. അപ്പൊ യേശുവിൻ്റെ തുടക്കത്തിലും യേശുവിൻ്റെ അവസാനവും ഇതാ, ഭയപ്പെടരുത്, കൂടെയുണ്ട് ഞാൻ. നമുക്കത് മതി. നമുക്ക് വിഡ്ഢിയാവുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അവൻ കൂടെയുണ്ട്. അവനെപ്പോലെയാകാൻ നമ്മൾ വിഡ്ഢിയാവുകയാണ്. നമുക്ക് പറ്റില്ല, പക്ഷെ അവൻ കൂടെയുണ്ട് കേട്ട. അവൻ്റെ നെഞ്ചിൽ എത്തിച്ചേരാനുള്ള ഒരേ ഒരു മാർഗം അവൻ പറഞ്ഞത് അനുസരിക്കുക എന്നുള്ള, അതിനുള്ള കരുത്ത് അവൻ തന്നോളൂ. യാചിക്കുക. നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒന്നും അവൻ തരില്ല. അവൻ്റെ വാക്കുകളിൽ വിശ്വസിക്കുക. അപ്പോൾ ക്ഷമിക്കാൻ പറ്റില്ലെന്ന് തോന്നുമ്പോഴും അത്തരം അനുഭവങ്ങൾ ഉള്ളപ്പോഴും അവൻ്റെ കയ്യും പിടിച്ച് നമുക്ക് ക്ഷമിക്കാം. മുമ്പേ പറഞ്ഞ കണക്ക് 100 കാരണങ്ങളുണ്ട് ക്ഷമിക്കാതിരിക്കാൻ, പക്ഷെ ഒരു കാരണമുണ്ട് ക്ഷമിക്കാൻ. ആ കാരണം നിന്റെ നാഥൻ്റെ പേര് ദിവ്യകാരുണ്യം എന്നുള്ളതാണ്. ആ കരുണയുള്ള തമ്പുരാൻ്റെ നെഞ്ചിൽ ഇടം കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ ക്ഷമിക്കുകയാണ്. തമ്പുരാനെ, കൂടെയുണ്ടാകണമേ, നെഞ്ചിലേക്ക് എഴുന്നള്ളി വരയണമേ, കരുത്തായി മാറണമേ. ഒരുപാട് മോഹത്തോടെ, ആഗ്രഹത്തോടെ ഞങ്ങൾ ഞങ്ങളുടെ വീടിനെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. നീ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ, നീ ഞങ്ങളെ ഏൽപ്പിച്ച വീടിനെ സ്വർഗമാക്കി മാറ്റാൻ, തമ്പുരാനെ, എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. എൻ്റെ ജീവിതസഖിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ, എൻ്റെ കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ, അവരെ നിന്നിലേക്ക് അടുപ്പിക്കാൻ നാഥ കരുത്തേകണമേ. നിന്നെപ്പോലെ കാലു കഴുകാൻ, കാലു പിടിക്കാൻ, അവരുടെ ജീവിതത്തിൽ ഒരു പോറലുമേൽക്കാത്ത വിധത്തിൽ അവർക്ക് വേണ്ടി ജീവിക്കാൻ നീ എനിക്ക് കരുത്തേകണമേ. ഞങ്ങളുടെ ജീവിതസഖിയെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഒക്കെ നിന്റെ കൃപയ്ക്കും കരുതലിനുമായിട്ട് വിടുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാലുകൾ ഇടറാതിരിക്കുവാൻ നീ കൂടെയുണ്ടാകണമേ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, തിന്മകളിൽ നിന്നും, ഭയങ്ങളിൽ നിന്നും, പാപങ്ങളിൽ നിന്നും ഞങ്ങളുടെ വീടിനെ കാത്തുകൊള്ളണമേ ദൈവമേ. എൻ്റെ വീട്ടിൽ ഇരുട്ടുണ്ട്, പക്ഷെ ആ ഇരുട്ടിലും പ്രകാശമായി മാറാൻ നീ എനിക്കും കരുത്തായി കൂടെയുണ്ടാകണമേ. നമ്മുടെ വീടിനെ ഒരുപാട് ആഗ്രഹത്തോടെ തമ്പുരാൻ്റെ പാദാദങ്കത്തിൽ കാൽ ചുവട്ടിൽ വയ്ക്കാം. ദൈവം കൂടെയുണ്ട്. ദൈവമാണ് നിങ്ങളുടെ വീടിൻ്റെ നായകൻ. അവനറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ആ ഉറപ്പിൽ തമ്പുരാനെ കണക്ക് ക്ഷമിക്കാനുള്ള കരുത്തിന് വേണ്ടി യാചിച്ചുകൊണ്ട്
അവൻ്റെ മുമ്പിൽ ആശീർവാദത്തിനായിട്ട് നമുക്ക് മുട്ടിന്മേൽ നിൽക്കാം. വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗരമീ വത്സരസുതര് നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമീ ദിവ്യവരങ്ങൾ. ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മരുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാദൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ, സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായേ വാഴ്ത്തിടുവിൻ, രക്ഷകനാം മിശിഹാദൻ ദിവ്യദിനം വാഴ്ത്തിടുവിൻ. വരനിരയാളൊളിമിതരും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ, ദൈവത്തിൻ മാതാവാം കന്യാവേരിയെ വാഴ്ത്തിടുവിൻ. മരിയത്തിൻ നിർമ്മലമാം ഉത്ഭവം വാഴ്ത്തിടുവിൻ, സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ, സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജരുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ, മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. നാളത്തെ പ്രോഗ്രാം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ടൈമിങ്ങിൻ്റെ ചേഞ്ചസ് ശ്രദ്ധിക്കുക. നാളെ രാവിലെ 7:30 നമ്മൾ കുരിശിൻ്റെ വഴി ആരംഭിക്കും. 8 നമ്മൾ കുരിശിൻ്റെ വഴി വൈൻഡ് അപ്പ് ചെയ്യും. അത് ലീഡ് ചെയ്യുന്നവർ ഓർക്കുക, പരിശ്രമിക്കുക. 8 നമ്മൾ ധ്യാനത്തിൻ്റെ ടോക്ക് ആരംഭിക്കും. വിശുദ്ധ കുർബാന 12:00 അതിനുശേഷം എല്ലാവർക്കും ഭക്ഷണവും ഉണ്ടാവും. നാളത്തെ ഭക്ഷണത്തെക്കുറിച്ച് ആരും ആകുലപ്പെടേണ്ട. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഇവിടുന്ന് ട്രസ്റ്റുമാർ നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അവർ നിങ്ങൾക്ക് തന്നോളും. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ആകുലതയും വ്യാകുലതയും മൂലം സമയത്ത് പള്ളിയിൽ വരാനോ ധ്യാനത്തിൽ പങ്കെടുക്കുവാനോ സാധിക്കാതെ പോവണ്ട. ഒപ്പം തന്നെ നമ്മൾ ഇപ്പോഴും ലഘുഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുകളിൽ, അത് സ്വീകരിച്ച ശേഷം മാത്രമേ പോകാവൂ. എന്തായാലും നമ്മൾ 10 വരെ പള്ളിക്കകത്ത് ഇരുന്ന് ഒരു 10 ഭക്ഷണത്തിന് കൂടി വേണ്ടി കൂടി പള്ളിയിൽ ചിലവഴിക്കുന്നത് കുഴപ്പമില്ല, അത് വേണം കഴിഞ്ഞിട്ട് പോകാവൂ എന്ന് ഓർപ്പിത്തെയും ഓർപ്പിക്കുന്നു. വീണ്ടും സാധാരണ ധ്യാന ദിവസങ്ങളിൽ കുമ്പസാരിപ്പിക്കാറുണ്ട്. നമ്മൾ കുമ്പസാരത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് തിങ്കളാഴ്ചത്തേക്കാണ്. തിങ്കളാഴ്ച വൈകിട്ട് 6:00 to 8:30 മീൻസ് കുർബാനയ്ക്ക് ശേഷവും നമ്മൾ പുറത്തുനിന്ന് അച്ഛന്മാരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുംഭസാരം നമ്മൾ നടത്തുന്നത് തിങ്കളാഴ്ചയായിരിക്കും. അപ്പം ധ്യാനത്തിന് വിഘ്നം വരാതെ തടസ്സമില്ലാതെ ടോക്ക് കേൾക്കുന്നതിനും സമയം ദേവാലയത്തിൽ ചെലവഴിക്കുന്നതിനും വേണ്ടിയാണ് കുംഭസാരം ധ്യാനത്തിന് ശേഷം ആക്കിയിരിക്കുന്നത്.
അപ്പോൾ ഈ ഓൺലൈന് ധ്യാനം കൂടുന്നവർക്കും മീൻസ് ആളുകൾ ഉള്ളപ്പോഴത്തേന് പള്ളിയിലേക്ക് വരുവാനുള്ള ആശങ്ക ഉള്ളവർക്കും തിങ്കളാഴ്ച 7:30 ശേഷം വന്നാൽ അച്ഛന്മാരുടെ ഉണ്ടാവും, തിരക്കൊന്നുമില്ലാണ്ട് കുംസരിച്ചിട്ട് പോകാൻ സാധിക്കുമെന്ന് കൂടി പ്രത്യേകം ഓർപ്പിക്കുന്നു. നിങ്ങളുടെ യൂണിറ്റുകളിലും പരസ്പരം ഒന്ന് അറിയിച്ചാൽ നല്ലതായിരിക്കും. എല്ലാവർക്കും നല്ല ഒരു രാത്രി ആശംസിക്കുന്നു, സുഖകരവും സുരക്ഷിതവുമായ യാത്ര ആശംസിക്കുന്നു. നമുക്ക് ഭക്ഷിക്കുന്നതിനായി മുകളിലേക്ക് പോകാം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.